ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ദീപു. ഞാൻ സൗദി അറേബ്യൻ സൈഫത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ഗ്രീൻ ചാനലിലെ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിവിടെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു റിഗ് എല്ലാവരും കേട്ടിട്ടുണ്ട്, റിഗ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് അങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താണ് റിഗ്, അല്ലെങ്കിൽ റിഗിലെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ റിഗില് നമുക്ക് ഏറ്റവും കോമൺലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ പ്രസൻറ്റേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഒരു റിഗിൻ്റെ ബേസിക് സ്ട്രക്ചർ അതെന്താണെന്നാണ് നമുക്ക് ആദ്യം നോക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട് റിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ എല്ലാവരും കാണുന്ന ഒരു മൊബൈൽ ടവർ പോലൊരു സംഭവമാണ് നമ്മൾ റിഗ് എന്ന് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതങ്ങനല്ല, ഒരു റിഗിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സബ് ബേസ് എന്ന് പറയും. ഈ സബ് ബേസിലാണ് നമ്മുടെ ഈ റിഗ് എന്ന് പറയുന്ന സംഭവം നിൽക്കുന്നത്. അപ്പം ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് സബ് ബേസ്. ഈ സബ് ബേസിൻ്റെ മുകളിലായിട്ടാണ് റിഗ് ഫ്ലോർ വരുന്നത്. റിഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ റിഗിലെ ഓപ്പറേഷൻസ് നടക്കുന്ന ഒരു ഏരിയ. നമ്മൾക്കിപ്പോൾ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ആ സ്ട്രക്ചറിനെ കുറിച്ച് അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ റിഗ് ഫ്ലോർ വരും. ആ റിഗ് ഫ്ലോർ എന്ന് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത സെക്ഷനാണ് മങ്കി ബോർഡ് എന്ന് പറയും. മങ്കി ബോർഡ്, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മങ്കി ബോർഡിനെ നമ്മൾ ഡെറിക് പ്ലാറ്റ്ഫോം എന്ന് വിളിക്കും. ഡെറിക് പ്ലാറ്റ്ഫോം. പിന്നെ വരുന്നത് ക്രൗൺ ബ്ലോക്ക്. ക്രൗൺ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഗിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ, ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗമാണ് ക്രൗൺ ബ്ലോക്ക് എന്ന് പറയും. പിന്നെ അതിനകത്ത് വരുന്നത് മഡ് സിസ്റ്റം വരുന്നുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ജനറൽ സ്ട്രക്ചറാണ് നമ്മളിപ്പം ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു റിഗിൽ നമ്മൾ എന്റർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിഗിലേക്ക് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതാണ് നമുക്ക് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ റിഗിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി. അവിടെ ഏതൊരു കമ്പനിയിലാണെങ്കിലും നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ സേഫ്റ്റി ഫസ്റ്റ്, അതാണ് അവിടുത്തെ പ്രൊസീജിയർ. അപ്പോൾ അവിടുത്തെ സേഫ്റ്റി കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് നിങ്ങളുടെ കവറോ. കവറോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഡ്രസ്സ് പോലെ തന്നെ നമ്മളുടെ ബോഡി ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഡ്രസ്സാണ് കവറോൾ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് വരുന്ന ഒരു സാധനമാണ് സേഫ്റ്റി ഹെൽമെറ്റ്. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, സേഫ്റ്റി ഹെൽമെറ്റ് മസ്റ്റാണ്. പിന്നെ വരുന്നത് സേഫ്റ്റി ഗ്ലാസസ്. സേഫ്റ്റി ഗ്ലാസസ് മസ്റ്റാണ്. റിഗ് സൈറ്റിൽ എവിടെ പോയാലും സേഫ്റ്റി ഗ്ലാസസ് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത വരുന്നത് സേഫ്റ്റി ഗ്ലൗസ്. നിങ്ങളുടെ ഹാൻഡ് പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനമാണ് സേഫ്റ്റി ഗ്ലൗസ്. അടുത്തത് വരുന്നത് സേഫ്റ്റി ഷൂസ്. സേഫ്റ്റി ഷൂസ് സാധാരണ നമ്മൾ കാണുന്ന ബൂട്ട് പോലുള്ള ഒരു സേഫ്റ്റി ഷൂസ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നോർമലി പ്രിമിലറി ആയിട്ട് നമ്മൾ പറയുന്ന നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ആണ് ഈ പറഞ്ഞ സംഭവങ്ങൾ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു റിഗിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂ. ഒരു റിഗ് സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ PPE പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഇത്രയും നിങ്ങളുടെ കയ്യിൽ കാണാം. ഇപ്പോൾ അത് നമ്മൾ ജസ്റ്റ് പറഞ്ഞാണ്. ഇപ്പോൾ രാഷ്ട്രപൂട്ടായിട്ടോ ഫ്ലോർമാനായിട്ടോ അല്ലെങ്കിൽ ഡെറിക്മാനായിട്ടോ നിങ്ങൾ ഏത് പൊസിഷനിലാണോ പോകുന്നത് അതിനനുസരിച്ച് അവിടെ റിക്വയർഡ് ആയിട്ടുള്ള PPE വേറെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കെമിക്കൽ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള കെമിക്കൽ സ്യൂട്ട് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് അറ്റ് ഹൈറ്റ്, ഹൈറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യാനുള്ള സേഫ്റ്റി ഹാർനസ് ആണ്. അങ്ങനെ ഒരുപാട് PPE പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് പതുക്കെ നോക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് റിഗ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അവനെ കപ്പലരാണ്, ഷിപ്പേലാണ് എന്നൊക്കെ പറയാറ്. അപ്പോൾ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് റിഗ്സ് ആണ് നമുക്ക് നോർമലി ഉള്ളത്. അത് ഒന്നെന്ന് പറഞ്ഞാൽ ഓഫ് ഷോർ റിഗ്. ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അത് കടലിലാണ്, സീൽ. അപ്പം ഓഫ് ഷോർ റിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൽ വരുന്നത്. പിന്നെ വരുന്നത് ഓൺഷോർ വരും. ഓൺഷോർ റിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലുള്ള ലാൻഡ് റിഗ് എന്ന് പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്തിരുന്ന എൻ്റെ എക്സ്പീരിയൻസ് ഫുള്ള് ലാൻഡ് റിഗിലാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലും ലാൻഡ് റിഗിലേ ആയിരിക്കും. പക്ഷേങ്കിൽ ഓഫ് ഷോർ ആണെങ്കിലും ഓൺഷോർ ആണെങ്കിലും ഈ രണ്ട് റിഗിലും വരുന്ന ഓപ്പറേഷൻസും അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കമ്പോണൻസും എല്ലാം സെയിം ആയിരിക്കും. ജസ്റ്റ് ചില സംഭവങ്ങളുടെ പേര് മാത്രം മാറ്റം വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് റിഗ് എന്ന് പറഞ്ഞാൽ ഓഫ് ഷോർ റിഗ് ആൻഡ് ഓൺഷോർ റിഗ്. ഈ രണ്ട് ടൈപ്പാണ് റിഗുകൾ വരുന്നത്. ഇനി അടുത്തത്, നിങ്ങളൊരു റിഗിൽ ഒരു ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ അതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് കാര്യമാണ് പ്രീ പ്ലാൻ ദ ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം.
ഇപ്പോൾ ഒരു ടാങ്ക് ക്ലീനിങ് ആണ് അല്ലെങ്കിൽ മിക്സിംഗ് ആണ് എന്ന് പറയുമ്പോൾ എങ്ങനെ മിക്സ് ചെയ്യണം, അതിനകത്തെ ഹസാർഡ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എങ്ങനെ ഒരു സേഫ് വേയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വർക്ക് എന്താണ്, നമ്മുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ നമ്മളെ റെഗുലേ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾ ടൂൾ പുഷ് എന്ന് പറയും. ഈ ടൂൾ പുഷ് നമുക്ക് തരുന്ന ടാസ്ക് എന്താണോ ആ ടാസ്കിനെ കുറിച്ച് നമ്മളൊന്ന് തിങ്ക് ചെയ്യുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് റേസ് എ വർക്ക് പെർമിറ്റ്. വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്സൈറ്റിൽ, റിക്സൈറ്റ് എന്നല്ല, ഓൾമോസ്റ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ എവിടെ എന്തൊരു വർക്ക് നടക്കണമെങ്കിലും അതിന് ഏറ്റവും ആദ്യം നമ്മൾ റേസ് ചെയ്യേണ്ട ഒരു സാധനമാണ് വർക്ക് പെർമിറ്റ്. ഇപ്പോൾ നിങ്ങൾ ഇൻ കേസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായാൽ ആദ്യം നിങ്ങളുടെ സൂപ്പർവൈസർ വന്ന് നോക്കുന്നത് നിങ്ങൾ വർക്ക് പെർമിറ്റ് പെർഫോം ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ജോബാണ് റേസ് എ വർക്ക് പെർമിറ്റ്. അത് നിങ്ങളല്ല, നിങ്ങളുടെ സൂപ്പർവൈസർ ലെവലായിരിക്കും. നോർമലി സാധാരണ റിക്കുകളിൽ നമ്മൾ ചെയ്യുന്നത് അസിസ്റ്റന്റ് ഡ്രില്ലർ, ചീഫ് മെക്കാനിക്, ചീഫ് ഇലക്ട്രീഷ്യൻ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും നമുക്ക് വർക്ക് പെർമിറ്റ് പെർഫോം ചെയ്യാൻ, അവരാണ് നമുക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഫസ്റ്റ് നമ്മുടെ വർക്ക് പെർമിറ്റ് നമ്മൾ ഉണ്ടാക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് വർക്ക് പെർമിറ്റ് തന്നെ രണ്ട് ടൈപ്സ് ആണ്, അത് ഹോട്ട് വർക്ക് പെർമിറ്റും കോൾഡ് വർക്ക് പെർമിറ്റും. അത് നോർമലി ഹോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലി വെൽഡിങ് കട്ടിങ് ഗ്രൈൻഡിങ് അങ്ങനെയുള്ള ജോബ്സിനൊക്കെ നമ്മൾ ഹോട്ട് വർക്ക് പെർമിറ്റ് ആണ് ഉണ്ടാക്കുന്നത്. രണ്ടാമതുള്ളത് കോൾഡ്. കോൾഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ടാങ്ക് ക്ലീനിങ് റിഗിലുള്ള ബാക്കി ജോലികൾക്കെല്ലാം നമ്മൾ ചെയ്യുന്നത് കോൾഡ് വർക്ക് പെർമിറ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ട പെർമിറ്റ് ഹോട്ടാണോ കോൾഡ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി രണ്ടാമത് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇഫ് ദ ജോബ് ഇൻസൈഡ് ദ ടാങ്ക് ഓർ എനി കൺഫൈൻഡ് സ്പേസ് നീഡ് മേക്ക് സെപ്പറേറ്റ് വർക്ക് പെർമിറ്റ്. എന്ന് വെച്ചാൽ കൺഫൈൻഡ് സ്പേസ്, കൺഫൈൻഡ് സ്പേസ് എന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാങ്ക്, റിഗില് ഒരുപാട് ടാങ്കുകളുണ്ട്, ഡീസൽ ടാങ്ക് ഉണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്, മട്ട് ടാങ്ക് ഉണ്ട്, അങ്ങനെ പല ടാങ്കുകളുണ്ട്. ഇപ്പോൾ ആ ടാങ്കിന്റെ ഉള്ളിലാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ, ഇൻസൈഡ് ദ ടാങ്ക് ആണെങ്കിൽ ഇച്ചിരി മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഈ സേഫ്റ്റി ഹാർനസ് എന്ന് പറഞ്ഞ സാധനം, സേഫ്റ്റി ഹാർനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈറ്റിൽ വർക്ക് ചെയ്യുമ്പോഴും കൺഫൈൻഡ് സ്പേസിൽ വർക്ക് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ സേഫ്റ്റി ഹാർനസ്. അപ്പോൾ കൺഫൈൻഡ് സ്പേസ് ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് പെർമിറ്റ് വേണം. ആ പെർമിറ്റിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് സേഫ്റ്റി ഹാർനസ് വേണമെങ്കിൽ അത് ഈ പറഞ്ഞിട്ട് വൈറ്റ് കവറോൾ, നമ്മൾ മണ്ണിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കവറോൾ ഡേർട്ടി ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ വൈറ്റ് കവറോൾസ് യൂസ് ചെയ്യും. അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളതാണ് ഈ കൺഫൈൻഡ് സ്പേസ് പെർമിറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ വർക്ക് അറ്റ് ഹൈറ്റോ അല്ലെങ്കിൽ നമ്മൾ കൺഫൈൻഡ് സ്പേസിലോ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് പെർമിറ്റ് വേണം. ഇനി അടുത്തതായിട്ട് വരുന്നത് മെക്കാനിക്കൽ ഐസൊലേഷൻ. നിങ്ങൾ ഒരു റിഗിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊരു പാർട്ടിൽ പോയി കഴിഞ്ഞാലും അവിടെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എന്താണെങ്കിലും കാണും. അപ്പോൾ നിങ്ങളൊരു വർക്ക് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ എന്തെങ്കിലും ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഐസൊലേറ്റഡ് ആയിരിക്കും. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേഷൻ ചെയ്യുന്നത് നോർമലി നമ്മുടെ ലോക്ക് ഇല്ലേ, പാഡ് ലോക്ക് ഇല്ലേ, ആ പാഡ് ലോക്ക് വെച്ചിട്ട് നമ്മൾ ആ എക്യുപ്മെന്റിനെ ലോക്ക് ചെയ്യും. അതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ആ എക്യുപ്മെന്റ് നിങ്ങളുടെ ആ വർക്ക്, നിങ്ങൾ പെർഫോം ചെയ്യുന്ന ആ ടാസ്ക് തീരുന്നിടം വരെ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇൻ കേസ് അറിയാതെ ഒരാൾ വന്ന് അത് ഓൺ ആക്കിയാലും അത് ഓൺ ആക്കാൻ പറ്റില്ല, ആ സ്വിച്ച് ആണ് നമ്മൾ അവിടെ ലോക്ക് ചെയ്ത് വരുന്നത്. അപ്പം മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇതാണ് അടുത്ത പോയിന്റ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജോബ് സേഫ്റ്റി അനാലിസിസ്, ജെ എസ് എ എന്ന് പറയും. പിന്നെ ടൂൾ ബോക്സ്, ജെ എസ് എ ആൻഡ് ടൂൾ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെ എസ് എയിൽ വരുന്നത് ജോബ് സേഫ്റ്റി അനാലിസിസ്, അത് സേഫ്റ്റി ഓഫീസറാണ് നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്താണ്, ആ വർക്കിന്റെ റിസ്ക് എന്താണ്, ആ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള യൂസ് എന്താണ്, ഇനി ആ വർക്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് എന്താണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ജെ എസ് എയിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു ഡോക്യുമെന്റേഷൻ, പേപ്പർ ഡോക്യുമെന്റേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ആ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ ജെ എസ് എൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ആ പേപ്പറിൽ സൈൻ ചെയ്യുക. ആരാണോ അവിടെ വർക്ക് ചെയ്യുന്നത് ആ പേപ്പറിൽ സൈൻ ചെയ്തിട്ട്, അതിലും ടൂൾ ബോക്സ് ടോക്ക്. ടൂൾ ബോക്സ് ടോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൂപ്പർവൈഷൻ ലെവലിലുള്ള ഒരാൾ നിങ്ങളെ ആ വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റ് കേൾക്കുമ്പോഴേ നമുക്കറിയാം അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് അതുപോലെ കാണും. അപ്പോൾ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത്, അതിനകത്തെ ഹസാർഡ്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ എന്തൊക്കെ ജോലികൾ അവിടെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ അവിടെ വർക്ക് ചെയ്യിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ് ഈ ജെ എസ് എയും ടൂൾ ബോക്സും നമ്മൾ സൈൻ ചെയ്യും. സൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആ വർക്കിലേക്ക് പോകുന്നത്. ആ വർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ പ്രോപ്പർ പി പി എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാസ് ടെസ്റ്റ്. സാധാരണ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും H2S ഗ്യാസ് എന്ന്. H2S ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോയിസൺ ഗ്യാസ് ആണ്, ഹൈലി ഡേഞ്ചർ ആണ്. അതിന് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ
ഒരുപാട് കോൺസെൻട്രേഷനിലാണെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാം. അപ്പം അങ്ങനെയുള്ള റിസ്ക് ഒക്കെ ഉണ്ട്, അത് നമ്മൾ വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാസ് ടെസ്റ്റ്. നമ്മൾ പെർഫോം ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള ഗ്യാസ്, ഏതെങ്കിലും ഗ്യാസിൻ്റെ പ്രസൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഓക്സിജൻ എത്ര ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതാണ് ഗ്യാസ് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ സൂപ്പർവൈസർ ഓക്കെ പറഞ്ഞെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ വർക്കിലേക്ക് പോവാം. പെർഫോം ദ ജോബ്, ആ ജോബ് നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റിക് ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് പോലെ. റിഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഹോമാണ്. ഞങ്ങളുടെ കൺസെപ്റ്റിൽ ഫസ്റ്റ് ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിഗാണ്. 56-28 ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന റിഗിൽ എൻ്റെ റൊട്ടേഷൻ. അപ്പോൾ ഞാൻ 56 ദിവസം എൻ്റെ റിഗിൽ, ആ 56 ദിവസം അതാണ് എൻ്റെ വീട്. 28 ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നു ആ വർക്ക് ചെയ്യുന്ന ഏരിയ നിങ്ങൾ ക്ലീൻ ആക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിൽസ് കാണും, ചായ കുടിക്കുന്ന കപ്സ് കാണും, അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റ്, അങ്ങനെ പല സംഭവങ്ങൾ കാണും. അപ്പം അവിടെ ഒന്നുമില്ലാതെ നിങ്ങൾ ആ വർക്ക് ചെയ്യുന്ന സ്ഥലം ടോട്ടലി ക്ലീൻ ചെയ്യുക, അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ചെയ്യുക. ഏറ്റവും ലാസ്റ്റുള്ള സംഭവം ക്ലോസ് ദ വർക്ക് പെർമിറ്റ്. നിങ്ങൾ ആ ടാസ്ക് തീർന്നു കഴിഞ്ഞാൽ ആ പെർമിറ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി സേഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത്. ഇപ്പം ഈ പറഞ്ഞ വർക്ക് പെർമിറ്റ്, ഈ പറഞ്ഞ പേപ്പർ പ്രസൻറ്റേഷൻ, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ ചെയ്തതിന് മാത്രമേ നിങ്ങൾക്കൊരു വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുന്നു, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഈ പറഞ്ഞ പെർമിറ്റും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി നിങ്ങളുടെ സൂപ്പർവൈസർ ഓക്കെ പറഞ്ഞെങ്കിൽ മാത്രം നിങ്ങൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ പറഞ്ഞായിരുന്നു H2S എന്ന ഗ്യാസിൻ്റെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഹൈഡ്രജൻ സൾഫേറ്റ് H2S എന്നാണ് ആ ഗ്യാസിന് പറയുന്ന പേര്. ഇപ്പോൾ H2S ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത് കളർലെസ് ആണ്, ഫ്ലെയിമബിൾ ആണ്. അപ്പോൾ ചെറിയൊരു സ്പാർക്ക് ഉണ്ടെങ്കിൽ തന്നെ ഈ H2S ഗ്യാസ് കത്തും. പിന്നെ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഈ മുട്ട ചീഞ്ഞ സ്മെല്ലാണ്. ഈ H2S ഗ്യാസ് വരുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ്ലി അത് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുട്ട ചീഞ്ഞ സ്മെല്ല് നമുക്ക് വരും. അങ്ങനെയാണ് നമ്മൾ H2S ഗ്യാസിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഗ്യാസിൻ്റെ പ്രസൻസ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സിൻ്റെ ഫോട്ടോസ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സ്. ഈ ഡിറ്റക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ഓക്സിജൻ്റെ പ്രസൻസ്, H2S പ്രസൻസ് ഉണ്ടെങ്കിൽ അത് എവിടെ കാണിക്കും. പിന്നെ ഈ H2S നമ്മൾ പറയുന്നത് PPM. PPM എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ, അതതിൻ്റെ യൂണിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ ഫോട്ടോയിൽ 24 H2S കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 24 PPM H2S അവിടെ പ്രസൻസ് ആണെന്നാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലി വർക്ക് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ്റെ അളവ് അതെന്ന് പറഞ്ഞാൽ 20.8 and 20.9, അതൊരു 20.3 to 20.9 ആണെങ്കിൽ അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ ലെവല് അവിടെയുള്ള H2S അല്ലെങ്കിൽ ഏതെങ്കിലും ടോക്സിക് ഗ്യാസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളവിടെ ചെക്ക് ചെയ്യണം. അപ്പം ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറഞ്ഞ H2S എന്ന് പറഞ്ഞ ഗ്യാസിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ നമുക്ക് വരുന്ന ഹെൽത്ത് റിസൾട്ട്സിനെ കുറിച്ചാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം, H2S ഉള്ള ഒരു സ്ഥലത്ത് ഒരാൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അവരവിടെ യൂസ് ചെയ്തേക്കുന്ന ആ ഒരു മാസ്ക് കണ്ടില്ലേ, ആ മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രീത്തിങ് അപ്പാരറ്റസ് എന്നാണ് അവർ പറയുന്നത്. ആ പുറകിലുള്ള മഞ്ഞ കളറിലെ സിലിണ്ടറിനകത്ത് ഉള്ളത് നോർമൽ ഓക്സിജൻ ആണ്. ഇപ്പോൾ ഈ H2S കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മാസ്ക് അപ്പ് ചെയ്യണം. അത് നമ്മളൊരു റിഗിൽ വർക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഒരു റിഗിൽ പല സ്ഥലങ്ങളിലായിട്ട് H2S സെൻസേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ PPM, നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ പാർട്സ് പെർ മില്യൺ എന്നാണ് PPM എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു 0.3 PPM H2S വന്നെങ്കിൽ പോലും ഈ സെൻസേഴ്സ് എല്ലാം അലേർട്ടാവും. അലേർട്ടായിട്ട് റിഗിൽ രണ്ട് ടൈപ്പ് അലാറംസ് ഉണ്ട്. അതിനൊന്നാണ് H2S അലാറം, പിന്നുള്ളത് ഫയർ അലാറം. ഈ H2S അലാറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റഡ് ആണ്. ഇപ്പോൾ H2S പ്രസൻസ് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന എവിടെയാണോ അവിടെ H2S പ്രസൻസ് വരുവാണെങ്കിൽ ഈ അലാറം ഓൾറെഡി ഓപ്പൺ ആകും. നമ്മൾ കിടക്കുന്ന റൂമിനകത്ത് വരെ ഈ അലാറത്തിൻ്റെ സൗണ്ട് വരും. ആ സമയത്ത് നമ്മൾ മാസ്റ്റർ പോയിന്റ്, റിഗിലെ രണ്ട് മാസ്റ്റർ പോയിന്റ് ആണ്, മാസ്റ്റർ പോയിന്റ് A and B ആണ് വരുന്നത്. അപ്പം ഈ രണ്ട് മാസ്റ്റർ പോയിന്റ് എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ H2S ഗ്യാസിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് വിൻഡ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പൊസിഷനിലാണ് പോകുന്നതെങ്കിൽ, ഈ പൊസിഷനിലാണ് ഗ്യാസ് പോകുന്നതെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ സൈഡിലത്തെ മാസ്റ്റർ പോയിന്റിലായിരിക്കും. ഇപ്പോൾ കാറ്റ് ഇങ്ങോട്ടാണെങ്കിൽ നിങ്ങൾ ആ സൈഡിലത്തെ മാസ്റ്റർ പോയിന്റ്, ആ സൈഡിൽ ഏത് മാസ്റ്റർ പോയിന്റ് ആണോ നിങ്ങൾ അവിടെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യേണ്ടത്.
അപ്പോൾ ഓപ്പോസിറ്റ് വിൻഡ് ഡയറക്ഷനിലാണ് നിങ്ങൾ പോകുന്നത്. വിൻഡിന്റെ ഡയറക്ഷൻ നോക്കാൻ വേണ്ടി വിൻഡ് സ്റ്റെക്ക് എന്ന് പറഞ്ഞ സാധനം എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. ആ വിൻഡ് സ്റ്റെക്കിൽ നോക്കുക, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ആ ഡയറക്ഷനിൽ അതിന്റെ ഓപ്പോസിറ്റ് എങ്ങോട്ട് കാറ്റ് പോകുന്നു അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുക. ഇനി കാറ്റൊന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ മാസ്റ്റർ പോയിന്റ് എ, അതാണ് മെയിൻ മാസ്റ്റർ പോയിന്റ്, ആ മാസ്റ്റർ പോയിന്റിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എസ്റ്റുവ സെൻസറിനെ കുറിച്ച്, ആ എസ്റ്റുവ സെൻസർ ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ അലാറം, അലാറത്തിൻ്റെ സൗണ്ട് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വരും. അതുപോലെ വേറൊരു അലാറമാണ് ഫയർ അലാറം എന്ന് പറയുന്നത്. ഈ ഫയർ അലാറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിഗിൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എവിടെയെങ്കിലും ഒരു ഫയർ ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസിൻ്റെ പ്രസൻസ്, അല്ലെങ്കിൽ ഡീസൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്യാസിലിൻ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെയുള്ള പ്രസൻസിൽ ചിലപ്പോൾ ഫയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സ്വിച്ച് ആണ് ഈ പറഞ്ഞ ഫയർ അലാറം. അത് ടൂൾ പുഷ് ഓഫീസിലാണ്. നമ്മൾ അങ്ങനെ ഒരു ഫയർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നേരെ ടൂൾ പുഷിനെ അലേർട്ട് ചെയ്യുക, ടൂൾ പുഷ് ഈ ഫയർ അലാറം സ്റ്റാർട്ട് ചെയ്യും. അവിടെയും ഈ പറഞ്ഞിട്ട് മാസ്റ്റർ പോയിന്റ്സിൽ നിങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്യുക. ആ ഫയർ കെടുത്താൻ വേണ്ടി നമുക്ക് അതിനകത്ത് ഫയർ ടീം, നമ്മുടെ റിഗിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു ഫയർ ടീമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫയർ ടീം പോയിട്ട് ആ ഫയർ എല്ലാം ക്ലോസ് ചെയ്യും. അപ്പോൾ ആ രണ്ട് ടൈപ്പ് അലാറംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പം നമുക്ക് ഇവിടെ പറയാനുള്ളത് ഈ എച്ച്2സിന്റെ ഹസാർഡ്സ് ആണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഫോട്ടോയിൽ ഇതിനകത്ത് പറയുന്നുണ്ട് 0.03 PPM ആണെങ്കിൽ യു ക്യാൻ സ്മെൽ, നമുക്കത് സ്മെല് ചെയ്തിരിക്കാവുന്ന സെയിം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 hours നമുക്ക് ആ എച്ച്2സ് സ്മെല് ചെയ്യാം. ഇപ്പം നോർമലി ഒരു 10 PPM വരെയൊക്കെ നമുക്ക് വലിയ പ്രോബ്ലം ഇല്ലാതെ പോവാം. ഇപ്പം ഈ 4 PPM പറഞ്ഞു, 4 PPMനകത്ത് അവർ പറയുന്നത് മെക്കോസിസ്, ഐ ഇറിറ്റേഷൻ. ഐ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 4 PPM 4 PPM പ്രസൻസ് ഉള്ള എച്ച്2സ് പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണിന് ചെറിയ ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ഒരു ചീമൊട്ടയുടെ മണം, ആ മണമാണ് എച്ച്2സ് ഗ്യാസിന് വരുന്നത്. അപ്പോൾ ആ സ്മെല്ല് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്തു നിന്ന് മാറുക, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ എച്ച്2സ് പ്രസൻസ് എനിക്ക് അവിടെ തോന്നി എന്ന് പറയുക. എന്നിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഈ എച്ച്2സ് സെൻസർ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഈ എച്ച്2സ് ഡിറ്റക്ടർ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എച്ച്2സ് ഗ്യാസ് ഉണ്ടോ എന്നുള്ളത്. പിന്നെ എച്ച്2സിന്റെ കോൺസെൻട്രേഷൻ 10 PPM ആയി കഴിഞ്ഞാൽ അതിനകത്ത് അവരെന്താണ് പറയുന്നത്, ആ ഒരു 10 PPM വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി. അങ്ങനെ നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും തോന്നുന്നത്. ചിലർക്ക് ഈ കണ്ണിന് ഉള്ള ഈ ഇറിറ്റേഷൻ കൂടും, ചിലർക്ക് ത്രോട്ട് പെയിൻ ഉണ്ടാകും, ചിലർക്ക് ഈ പറഞ്ഞിട്ട് വോമിറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ പല രീതിയിൽ നമുക്ക് പല ഇറിറ്റേഷൻസ് ആണ് തോന്നാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ വിട്ട 20-30 PPM ഒക്കെ വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുക. അപ്പോൾ ഓൾറെഡി ഈ 10 PPM ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അലാറംസ് സ്റ്റാർട്ട് ആകും. നിങ്ങൾ ഈ പറഞ്ഞിട്ട് മാസ്റ്റർ പോയിന്റിൽ പോയിട്ട് മാസ്കപ്പ് ചെയ്യാം. ഈ ബ്രീത്തിങ് അപ്പാരറ്റസ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് പറഞ്ഞത് ഒരു 100 PPM. 100 PPM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. ആ ഒരു വലിയ എമൗണ്ടിൽ നിങ്ങൾക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല വിത്തൗട്ട് മാസ്ക്. അപ്പോൾ ഓൾറെഡി നമ്മൾ മാസ്ക് യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന മാസ്ക് എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിൽ ഒരു 30 മിനിറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഓക്സിജൻ അതിന് ഓൾറെഡി ഉണ്ട്. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ പോർട്ടബിൾ കേബിൾസ് ഉണ്ട്. ആ കേബിൾസ് അതിനകത്ത് ഓൾറെഡി ഓക്സിജൻ ഫില്ലാണ്. ഒരു കംപ്രസർ റൂം വെച്ചിട്ട് ഇത് കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എച്ച്2സ് ഉള്ള സമയത്തും നമ്മൾ ആ കംപ്രസർ റൂം സ്റ്റാർട്ട് ചെയ്യും, കണ്ടിന്യൂസ്ലി ഈ ഓക്സിജൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആ നമ്മുടെ ഹോസ്റ്ററിയിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ മാസ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, മാസ്കിൻ്റെ താഴെ ഒരു കണക്ഷൻ ഉണ്ട്, ആ കണക്ഷനിൽ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 day, 2 days, 3 days എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഓക്സിജൻ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞിട്ട് ഈ 100 PPE അല്ലെങ്കിൽ 200 PPE, 300 PPE ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ മാസ്റ്റർ പോയിന്റിൽ പോകും, എച്ച്2എസ് ടെക്നീഷ്യൻസ് കാണും, അതുപോലെ സേഫ്റ്റി ഓഫീസേഴ്സ് കാണും. അവർ പോയിട്ട് ചെക്ക് ചെയ്യും, അവർ ഈ മാസ്കപ്പ് ചെയ്തിട്ട് അവരെവിടെ നിന്നാണോ എച്ച്2എസ് വരുന്നത് അവിടെ പോയി ചെക്ക് ചെയ്യും. അത് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ നോക്കും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഫ്ലെയിമബിൾ ആണ്. അപ്പോൾ ഈ എച്ച്2എസ് ഗ്യാസിനെ നമ്മൾ ഫ്ലെയർ പിറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. സ്ഥലം എന്ന് പറഞ്ഞാൽ അത് പൈപ്പിനകത്തൂടെ നമ്മൾ ഈ ഗ്യാസിനെ ഒരു കോമൺ ഏരിയയിൽ, ഒരു റിമോട്ട് ഏരിയയിൽ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ ഫ്ലെയർ ചെയ്യുകയാണ്, കത്തിക്കുകയാണ്. അപ്പം അതിനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ നോക്കും ഈ 100 PPM 200 PPM ഒക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് റിസ്ക് എന്ന് പറഞ്ഞ സംഭവം ഇത്രയേ ഉള്ളൂ, ഒരിക്കലും ഇതൊരു പോട്ടെ എച്ച്2എസ് ആണ് എന്നുള്ള ഒരു രീതിയിൽ നിൽക്കരുത്. എച്ച്2എസ് PPM കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് മാസ്ക് വെക്കേണ്ട സാഹചര്യമാണെങ്കിൽ മാസ്ക് വെക്കുക. പിന്നെ
ഈ H2S ഡ്രിൽസ് എന്ന് പറഞ്ഞാൽ മോക്ക് ഡ്രിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റിക്കില് നോർമലി ഒരു വീക്കിൽ 2 തവണ ഡ്രിൽസ് നടത്താറുണ്ട്. ആ ഡ്രിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു H2S ആക്ച്വൽ H2S കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എസ്കേപ്പ് ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഡ്രിൽസ് ഉള്ളത്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ടൈമിലായിരിക്കത്തില്ല ഈ H2S ഡ്രിൽ നടക്കുന്നത്. ചിലപ്പോൾ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് അലാറം കേൾക്കാം. അലാറം കേട്ടാലും രാത്രി അല്ലേ എന്ന് വിചാരിച്ച് നിൽക്കിയത്, 24 hours വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ അലാറം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മാസ്റ്റർ പോയിന്റിൽ പോവുക, നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളുടെ സൂപ്പർവൈസേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ, അതിനനുസരിച്ച് മാസ്ക് വെക്കണമെങ്കിൽ മാസ്ക് വെക്കുക. പിന്നെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ റിക്കിലാണെങ്കിലും ഈ ഓഫ് ഷോറിലാണെങ്കിലും ഓൺഷോറിലാണെങ്കിലും, ഓഫ് ഷോറിൽ ചെറിയ ബോട്ടുകളുണ്ട് എസ്കേപ്പ് ആവാൻ വേണ്ടി, ആ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ എസ്കേപ്പ് ആവും. ലാൻഡ് റിക്കിലാണെങ്കിൽ നമുക്ക് ബസ്സുണ്ട്, ഒരു റിക്കിൽ വർക്ക് ചെയ്യുന്ന അത്ര ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള ബസ്സുകളുണ്ട്. നമ്മൾ അവിടുന്ന് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്, സൗദി ഗവൺമെന്റ് നമുക്ക് തരുന്ന കുറെ മാസ്റ്റർ പോയിന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഈ റിക്കിൽ നിന്ന് കുറച്ച് ഒരു 5-6 kilometers ദൂരെ ഉള്ള മാസ്റ്റർ പോയിന്റ് ആയിരിക്കും. നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യും. അവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കമ്പനിയുടെ ബേസ് ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ യാർഡ് അങ്ങനെയൊക്കെ പറയും, അവിടെ ഉള്ള റൂംസിലേക്ക് നമ്മളെ അക്യുമേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞുകൊണ്ട് സൗദിയിൽ ഇപ്പം നമ്മുടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അറാംകോ ആണ് ഞങ്ങൾക്ക് സൈപ്പത്തിന് വെൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അറാംകോയുടെ സീനിയർ സ്റ്റാഫ് വരും, അവർ ഈ ഫ്ലെയർ ഇത് കത്തിച്ച് കളയും. കത്തിച്ച് കളഞ്ഞ് ആ ഒരു ഏരിയ നമ്മുടെ വർക്ക് സൈറ്റ് അണ്ടർ കൺട്രോൾ ആയിട്ട് മാത്രമേ അവർ അവിടെ പുറത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു. ഇപ്പം നമ്മളാണെങ്കിലും നമ്മുടെ റിഗാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ 0% H2S ആയിട്ട് മാത്രമേ നമ്മളെ അവർ ആ സൈറ്റിലോട്ട് എൻട്രി ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. H2S പ്രസൻസ് വരുവാണെങ്കിൽ, H2S അലാറം കേൾക്കുവാണെങ്കിൽ ഓപ്പോസിറ്റ് വിൻഡ് ഡയറക്ഷനിൽ മാസ്റ്റർ പോയിന്റിൽ പോവുക. മാസ്റ്റർ പോയിന്റിൽ പോയിട്ട് മാസ്ക് അപ്പ് ചെയ്യണമെങ്കിൽ ഈ മാസ്ക് യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് ഈ ഡ്രിൽസ് ആണെങ്കിൽ തന്നെ, H2S ഡ്രിൽ ആണെങ്കിൽ ഡ്രില്ലിന്റെ സമയത്ത് മാസ്റ്റർ പോയിന്റിൽ വരും. പിന്നെ നമ്മുടെ ആറാമതോ അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റ് ആരാണോ ആ ക്ലയന്റും നമ്മുടെ ടൂൾ പുഷർ സേഫ്റ്റി അങ്ങനെയുള്ള ആൾക്കാരും നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരും. ഇപ്പോൾ ഇവിടെ നടന്നത് ഒരു H2S ഡ്രില്ലാണ്, നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, അവിടെ എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ പ്രൊസീജിയറിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ട്, ടൂൾ പുഷിൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ വർക്കിലേക്ക് തിരിച്ചു പോവാം. അപ്പം നമ്മളിവിടെ പറഞ്ഞ H2S കോൺസെൻട്രേഷനാണ്. അപ്പോൾ ഒരു 20 PPM മേളിലോട്ട് H2S പ്രസൻസ് ഉണ്ടെങ്കിൽ നോർമലി നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യുക, മാസ്റ്റർ പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യുക. ഇത്രയാണ് H2S കുറിച്ച് പറയാനുള്ളത്. പിന്നെ റിഗിൽ നോർമലി കാണുന്നത് H2S മാത്രമല്ല, വേറെ പല ടൈപ്പ് ഗ്യാസുകൾ, ടോക്സിക് ഗ്യാസുകൾ നമുക്ക് കാണാറുണ്ട്. പിന്നെ ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത്, ഈ H2S ഗ്യാസ് അല്ലെങ്കിൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് പോകുന്ന ആ ഹോളിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ എർത്തിൽ എന്തൊക്കെ ഗ്യാസിൻ്റെ പ്രസൻസ് ഉണ്ട് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ പ്രഷറുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ആ ഒരു റിസ്ക് നിങ്ങൾ ആ ഡ്രില്ല് ചെയ്ത് പോകുന്ന സമയത്ത് ആ താഴെ നിന്ന് വരുന്ന പ്രഷർ എന്ത് സംഭവമാണെങ്കിലും ആ ഒരു ഡ്രില്ലിങ്ങിൽ നമുക്ക് ഒരു കിക്കെന്ന്, നമ്മൾ റിഗിൽ വർക്ക് ചെയ്യുന്ന ഒരു കിക്കെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് ഡ്രില്ല് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രഷറിനെക്കാട്ടിലും കൂടുതൽ പ്രഷറാണ് താഴെ നിന്ന് മേളിലോട്ട് വരുന്നതെങ്കിൽ നമ്മൾ ഈ ഡ്രില്ല് ചെയ്ത് പോകുന്ന ഈ റിഗ് ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും മേളിലോട്ട് തെറിച്ചു പോകും. ശരിക്കും ഒരു ബോംബ് പോലെ, ബോംബ് പൊട്ടുന്നോട്ട് ഇത് ഫുള്ള് പൊട്ടിത്തെറിച്ചു പോകും. റിഗല്ല, ഈ പറഞ്ഞ നമ്മൾ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രിൽ പൈപ്പും ഡ്രിൽ ബിറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചാൻസസ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റിഗിലെ സേഫ്റ്റിയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് BOP, ബ്ലോ ഔട്ട് പ്രിവെൻറ്റർ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, ഇത്രയും വലിയ കുറച്ച് വാൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഈ റെഡ് കളറിൽ കാണുന്ന സംഭവത്തിൻ്റെ പേരാണ് BOP. അപ്പോൾ ഈ BOP ആണ് നിങ്ങളുടെ, ഇത് ശരിക്കും പറഞ്ഞാൽ ലൈഫ് സേവിങ് എക്യുപ്മെൻറ്റ് തന്നെ നമുക്ക് പറയാം. ഒരു റിഗിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നു, താഴെ നിന്നൊരു കിക്ക് ഉണ്ടാകുന്ന ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ BOP ക്ലോസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ BOP എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ BOP നമുക്ക് ആ ഏറ്റവും ടോപ്പിൽ കാണാം, ആനുലാർ ഓർ ഹൈഡ്രിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആനുലാർ ഓർ ഹൈഡ്രിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ഡ്രില്ല് ചെയ്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രഷറോ ഗ്യാസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ വെല്ലിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് വരുന്ന പ്രഷർ മേളിലോട്ട് വരരുത്, നമ്മുടെ റിഗ് ഫ്ലോറിലോട്ടോ റിഗിലോട്ടോ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ്. അപ്പം ഹൈഡ്രിൽ അല്ലെങ്കിൽ ആൻഡാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ലോസ് ചെയ്യുന്നത്, റബ്ബറിൻ്റെ ഒരു
റൗണ്ടിലുള്ള ഒരു സെറ്റപ്പാണ് അതിനകത്തുള്ളത്. അത് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നോർമലി അത് ഓപ്പൺ പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ അത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളി ക്ലോസ്ഡ് ആവും. അതിനകത്തുനിന്ന് ഒരു ഒരു പെർസെൻറ്റേജ് പോലും ഗ്യാസോ അല്ലെങ്കിൽ ലിക്വിഡ്സോ ഫ്ലൂയിഡ്സോ ഒന്നും വരാതെ അത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യും. അതാണ് ഒരു എക്യുപ്മെൻറ്റ് ആൻഡ് ലാർ അല്ലെങ്കിൽ ഹൈഡ്രിൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വരുന്നത് അപ്പർ ഓർ വേരിയബിൾ റാംസ്. അപ്പം റാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണാം, ഒരു ബ്ലാക്ക് കളറിലെ ഹാൻഡിൽ പോലെ എല്ലാ റാംസിൻ്റെയും സൈഡിൽ നമ്മൾ കാണുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ പിസ്റ്റണാണ്. അപ്പോൾ ആ പിസ്റ്റൺ വെച്ചിട്ട് നമ്മൾ ഹൈഡ്രോളിക്കലി ഈ വെൽഡിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവത്തിൻ്റെ പേരാണ് റാംസ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാം. അപ്പോൾ മുകളിലത്തേത് വേരിയബിൾ റാം അല്ലെങ്കിൽ അപ്പർ റാം എന്ന് പറയും. ഇനി സെന്ററിലുള്ളത് ഷിയർ റാം ഓർ ബ്ലൈൻഡ് റാം. പിന്നെ താഴെയുള്ള പോർഷനിലുള്ളതാണ് ലോവർ റാം അല്ലെങ്കിൽ പൈപ്പ് റാംസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ബി ഒ പി എന്താണെന്ന് പറഞ്ഞു, ബി ഒ പിക്കകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ബി ഒ പി ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ബി ഒ പിയിൽ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം അപ്പർ റാംസ്, അപ്പർ റാംസ് ഓർ വേരിയബിൾ റാംസ് എന്ന് നമ്മൾ പറഞ്ഞു. ആ വേരിയബിൾ റാംസിൻ്റെ ഫോട്ടോസാണ് അതിനകത്ത് നമ്മൾ കണ്ടേക്കുന്നത്. ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് വേരി ചെയ്യും. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി നമ്മൾ റിഗിലർ ഡ്രില്ലിങ്ങിൽ യൂസ് ചെയ്യുന്നത് 5-inch ഡ്രിൽ പൈപ്പും 4-inch ഡ്രിൽ പൈപ്പും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 5-inch ഡ്രിൽ പൈപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ 5-inch റാംസ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അപ്പർ റാം അല്ലെങ്കിൽ വേരിയബിൾ റാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രിൽ പൈപ്പ് ഏതാണോ ആ ഡ്രിൽ പൈപ്പിൻ്റെ ഓടി ഔട്ടർ ഡയമീറ്ററിലുള്ള റാംസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ 4-inch ഡ്രില്ലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 4-inch റാംസ് അവിടെ യൂസ് ചെയ്യാം. 5-inch ആണെങ്കിൽ 5-inch യൂസ് ചെയ്യാം. അതാണ് അപ്പർ റാം അല്ലെങ്കിൽ വേരിയബിൾ റാം. രണ്ടാമത് വരുന്നത് ഷിയർ ഓർ ബ്ലൈൻഡ് റാം എന്ന് പറയും. അത് ആ ഫോട്ടോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഫസ്റ്റ് ഫോട്ടോയിലും ലാസ്റ്റ് ഫോട്ടോയിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഈ പറഞ്ഞ 4-inch അല്ലെങ്കിൽ 5-inch ഒരു ഓടി നമ്മൾ കാണുന്നുണ്ട്. ഈ സെൻറ്ററിൽ കാണുന്ന റാമിന് അങ്ങനൊരു ഓടിയില്ല. ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്മുടെ ഒരു ബ്ലേഡ് പോലാണ് ആ റാംസ് നിൽക്കുന്നത്. അപ്പം ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്ലൈൻഡ് അല്ലെങ്കിൽ ഷിയർ റാം എന്ന് പറഞ്ഞാൽ ആ റാംസ് നമ്മൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അത് ഒരു ചെറിയ ഓപ്പൺ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ആ പിസ്റ്റൺസ് വെച്ചിട്ട് നമ്മൾ അതിനെ ഫുള്ളി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രിൽ ചെയ്ത് പോകുന്ന ആ ഡ്രിൽ പൈപ്പിനെ ഇത് ഫുള്ളി കട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രഷർ വന്നു, പ്രഷർ വന്നിട്ട് നമ്മൾ ആ ഡ്രിൽ ചെയ്യുന്ന പൈപ്പിനകത്തൂടെ പ്രഷർ മുകളിലോട്ട് വരാനുള്ള ചാൻസസിനെ ഈ ഒരു റാംസ് ബ്ലോക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുൾ പൈപ്പിനെ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തോളെ. അപ്പോൾ ഈ ഷിയർ റാംസ് നമ്മൾ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഞങ്ങളുടെ റിഗുകളിൽ എങ്ങും യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൈപ്പ് ലോസായി പോകും. പൈപ്പ് ലോസ് ആകുന്നത് മാത്രമല്ല അത് അവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോളിനകത്ത് പോയ പൈപ്പ് എടുക്കണമെങ്കിൽ പിന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ ഒരു പൈപ്പ് നമുക്ക് പിന്നെ ഹാങ് ചെയ്തെടുക്കണമെങ്കിൽ ഫിഷിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നോർമലി ഫിഷിംഗ് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ചൂണ്ടയിട്ട് മീനെ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിഗിൽ ഫിഷിംഗ് ടൂൾസ് ഉണ്ട്. ആ ഫിഷിംഗ് ടൂൾസ് വെച്ച് നമ്മൾ ആ ഹോളിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ഈ അകത്ത് പോയ ഡ്രിൽബിറ്റ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ചിലപ്പം 10-500 പൈപ്പുകൾ അകത്ത് കാണും. ആ പൈപ്പുകളെ മുഴുവൻ ഫിഷിംഗ് വേണ്ടി നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഷിയർ റാംസ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ കൊണ്ട് 100 PPE അല്ലെങ്കിൽ 200 PPE ഒക്കെ H2S വന്നിട്ട് നമുക്കത് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഷിയർ റാംസ് യൂസ് ചെയ്തുള്ളൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ലോവർ റാംസ് അല്ലെങ്കിൽ പൈപ്പ് റാംസ് എന്ന് പറയും. അത് ഈ പറഞ്ഞുകൊണ്ട് വേരിയബിൾ അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയബിൾ റാംസും പൈപ്പ് റാംസും തമ്മിലുള്ള ഡിഫറൻസ് അത്രയേ ഉള്ളൂ. 4-inch ഡ്രിൽ പൈപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 4-inch സൈസ് അത് അതിനകത്തെ ടീത്തിനും വ്യത്യാസമുണ്ട്. ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം 4-inch റാംസ് നമുക്ക് യൂസ് ചെയ്യാം, 5-inch നമുക്ക് 5-inch റാംസ് യൂസ് ചെയ്യാം. അത് വേരിയബിൾ അല്ല, അത് ഫിക്സഡ് റാംസ് ആണ്. ഇത്രയാണ് ഈ മൂന്നെണ്ണമാണ് നമുക്ക് ബി ഒ പിക്ക് അകത്ത് വരുന്ന റാംസ് എന്ന് പറഞ്ഞത്. അപ്പം ബി ഒ പി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പറഞ്ഞു ഒരു ഹൈഡ്രോളിക് എക്യുപ്മെൻ്റ് ആണ്. ഹൈഡ്രോളിക് ഓയിൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് പവർ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ പറഞ്ഞ ബി ഒ പി. ഇനി അടുത്ത് നമുക്ക് നോക്കിയാണുള്ളത് കുമി യൂണിറ്റ്. എന്താണ് കുമി യൂണിറ്റ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം കുമി യൂണിറ്റ്. അതിനകത്തൊരു യൂണിറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് പൈപ്പ് റാംസ്, ബ്ലൈൻഡ് റാംസ്, പൈപ്പ് റാംസ്, പൈപ്പ് റാംസ്, ഷിയർ റാംസ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇപ്പം നമ്മൾ കണ്ട ബി ഒ പി എന്ന് പറഞ്ഞാൽ ഓയിൽ വെൽസിൽ എന്ന് പറഞ്ഞാൽ ഓയിൽ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ബി ഒ പി ആണ് നമ്മൾ കണ്ടത്. പിന്നെ ഗ്യാസ് വെൽസ് ഉണ്ട്, നമ്മൾ ഡ്രിൽ ചെയ്ത് ഗ്യാസ് റിലീസ് ചെയ്യുന്ന റിഗുകളുണ്ട്. ഗ്യാസ് റിഗ്സിൽ ചില റിഗുകളിൽ ഈ പറഞ്ഞ
ഷിയർ റാംസ് രണ്ടെണ്ണം കാണും, അപ്പർ റാംസ് രണ്ടെണ്ണം കാണും, ലോവർ റാംസ് രണ്ടെണ്ണം കാണും, അങ്ങനെയൊക്കെ വലിയ ബി ഒ പികൾ കാണും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ബേസിക് സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാ റാംസ് എല്ലാ ബി ഒ പിയും ഇതുപോലെ തന്നെ ആയിരിക്കും, ചിലപ്പോൾ ചില കോമ്പോണൻസ് കൂടുതലായിരിക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി ഈ കുമി യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കുമി യൂണിറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കണ്ട ബി ഒ പി, ആ ബി ഒ പിക്കകത്തുള്ള റാംസ്, ആ റാംസിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ഈ കുമി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, ഈ കുമി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് പ്രഷറാണ്. ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം കുറേ നമ്മുടെ സിലിണ്ടേഴ്സ് പോലെ കുറേ സംഭവങ്ങൾ കാണാം. അതിനകത്ത് നമ്മൾ നൈട്രജൻ ഗ്യാസാണ് ഫില്ല് ചെയ്യുന്നത്. പിന്നെ ഈ നൈട്രജൻ ഗ്യാസും അതിൻ്റെ കൂടെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കുമി ഹൈഡ്രോളിക് ഹോസുകൾ വെച്ചിട്ട് ഈ കുമിയിലേക്ക് കണക്ട് ചെയ്യുക. ഈ ബി ഒ പിയെ നമ്മൾ കുമിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഹൈഡ്രോളിക് ഓയിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പുറകിൽ നമ്മൾ കുറച്ച് സിലിണ്ടേഴ്സ് കാണുന്നുണ്ട്, അതിനകത്ത് നമ്മൾ നൈട്രജൻ ഗ്യാസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ നൈട്രജൻ ഗ്യാസിൻ്റെയും ഹൈഡ്രോളിക് പ്രഷറിൻ്റെയും യൂസിൽ നമ്മൾ ഈ കണ്ട പിസ്റ്റൻസ്, ഈ ഷിയർ റാം ആണെങ്കിലും അല്ലെങ്കിൽ അപ്പർ റാം ആണെങ്കിലും ലോവർ റാം ആണെങ്കിലും അതിനകത്തുള്ള ആ പിസ്റ്റൻസിനെ, ഈ റാംസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രഷർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കുമ്മിയൂണിറ്റിലാണ്. അപ്പം നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഫോട്ടോയ്ക്കകത്ത് തന്നെയുണ്ട്, ഈ പൈപ്പ് റാംസ് എന്ന് എഴുതിയെടുത്ത് ഒരു ബട്ടൺ പോലൊരു സംഭവമാണ്. ആ ബട്ടൺ ഓപ്പൺ ഉണ്ട് ക്ലോസ് ഉണ്ട്, രണ്ട് പൊസിഷനാണ് അതിനകത്തുള്ളത്. അതിപ്പം നമ്മൾ ക്ലോസിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈപ്പ് റാംസ് ക്ലോസ് ആവും, ഓപ്പൺ ആണെങ്കിൽ അത് ഓപ്പൺ പൊസിഷനിൽ നിൽക്കും. അപ്പോൾ അതുപോലെ എല്ലാ റാംസും, ലൈൻ റാംസിനും ലോവർ റാംസിനും അപ്പർ റാംസിനും നമുക്ക് സെപ്പറേറ്റ് സ്വിച്ചസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ഈ സ്വിച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഇതൊരിക്കലും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട സംഭവമല്ല, ഇത് ഡ്രില്ലർ അല്ലെങ്കിൽ ടൂൾ പുഷർ അല്ലെങ്കിൽ ക്ലയൻറ്റ്, ആരാണോ നമ്മുടെ കമ്പനിമാർ അവരെ, അവർക്ക് മാത്രമേ ഇതിൽ വർക്ക് ചെയ്യാൻ അലോഡുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതെന്താണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ പറഞ്ഞ പൈപ്പ് റാംസ് ആണെങ്കിലും ബ്ലൈൻഡ് റാംസ് ആണെങ്കിലും ലോവർ റാംസ് ആണെങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഓപ്പൺ ക്ലോസ് പൊസിഷൻസ് ഉണ്ട്, അത് ക്ലോസ് പൊസിഷനിലാക്കി കഴിഞ്ഞാൽ ആ റാം ക്ലോസ് ആവും. പിന്നെ ഡ്രില്ലിംഗ് ടൈമിലൊന്നും അത് ഒരിക്കലും ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അത് ക്ലോസ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് പെർമിഷൻ വേണം. ഡ്രില്ലറിന് മാത്രം എന്ന് പറഞ്ഞാൽ ഒരു റിഗില് ഡ്രില്ലറിന് മാത്രമേ ഉള്ളൂ, ടൂൾ പുഷറിൻ്റെയോ കമ്പനിമാരുടെയോ പെർമിഷൻ ഇല്ലാതെ റാംസ് ക്ലോസ് ചെയ്യാനുള്ള ഓതറൈസേഷൻ. അപ്പോൾ ഇതാണ് കുമി യൂണിറ്റ്. ഈ കുമി യൂണിറ്റ് വെച്ചാണ് നമ്മൾ ബി ഒ പിയുടെ എല്ലാ സിസ്റ്റംസിനെ ആക്ടിവേറ്റ് ചെയ്തത്. ഇനി അടുത്തത് ചോക്ക് മാനിഫോൾഡ്. ചോക്ക് മാനിഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനിഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറേ വാൽവുകളുടെ ഒരു യൂണിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോയ്ക്കകത്ത് കാണാം, ഇതിനകത്ത് കുറേ വാൽവ്സ് ഉണ്ട്, മേളിലേക്ക് നിൽക്കുന്നുണ്ട്, സൈഡിലേക്ക് നിൽക്കുന്നുണ്ട്, അങ്ങനെ കുറേ വാൽവ്സ് ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഒരു കിക്ക് വന്നു, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു കിക്ക് എന്താണ്, ക്ലിക്ക് അല്ലെങ്കിൽ ഒരു ബ്ലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോളിനകത്ത്, നമ്മൾ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോളിനകത്തുള്ള ഗ്യാസിനെയോ അല്ലെങ്കിൽ ആ പ്രഷറിനെയോ നമുക്ക് പുറത്തോട്ട് കളയാം. അതിന് പുറത്തോട്ട് കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാൽവാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ചിന്തിക്കാം, നമ്മുടെ വീട്ടിലെ ടാപ്പിൻ്റെ കാര്യം പോലെ, ഇപ്പോൾ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാപ്പ് എന്ന് പറഞ്ഞാൽ അത് ക്ലോസ് പൊസിഷനിലാണെങ്കിൽ വെള്ളം വരില്ല, അത് ഓപ്പൺ പൊസിഷനിലാണെങ്കിൽ വെള്ളം വരും. അതുപോലെ തന്നെ ഇതിപ്പം നോർമലി ക്ലോസ് പൊസിഷനിലായിരിക്കും, കാര്യം പ്രഷർ പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇനി ഈ പ്രഷറിനെ നിങ്ങൾക്ക് പുറത്തോട്ട് കളയണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ പൊസിഷനിലാക്കാം. ഇതിനകത്ത് പല പല വാൽവുകൾ അങ്ങോട്ടും ഇട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് ഓരോന്ന്. ഈ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്ന എച്ച്ടിഎസ് വരുമ്പോൾ ഫ്ലെയർ കത്തിച്ചടയെന്ന് പറഞ്ഞു, ഫ്ലെയർ ലൈൻ കത്തിച്ചടയെന്ന് പറഞ്ഞു, അത് ഫ്ലെയർ ലൈനിന് സെപ്പറേറ്റ് ഒരു വാൽവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലീഡ് ഓഫ്, ബ്ലീഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ആ പ്രഷർ പുറത്തോട്ട് കളയാൻ വേണ്ടിയാണ്. ബ്ലീഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറിന് കളയുക, ബ്ലീഡ് ഓഫിന് സെപ്പറേറ്റ് ലൈനാണ്. അതുപോലെ ഓരോന്നിനും ചോക്ക് ലൈൻ, കിൽ ലൈൻ, അങ്ങനെ പല പല സംഭവങ്ങൾ ഈ ചോക്ക് മാനിഫോൾഡിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇതാണ് ചോക്ക് മാനിഫോൾഡ് അസംബ്ലി. ഈ ചോക്ക് മാനിഫോൾഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ പ്രഷറിനെ ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും നമുക്ക് ചോക്ക് മാനിഫോൾഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് കാണാനുള്ളത് ടൈപ്സ് ഓഫ് വാൽവ്സ്. നോർമലി ഒരുപാട് വാൽവ്സ് ഉണ്ട്, എങ്കിലും നിങ്ങളൊരു റെഡ് ഫീൽഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ നമ്മൾ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് വാൽവ്സ് ആണ് ഇപ്പം ഇതിനകത്ത് കാണുന്നത്. അതിനകത്ത് ഒന്നാണ് ഗേറ്റ് വാൽവ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഈ ചോക്ക് മാനിഫോൾഡിലൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് ഗേറ്റ് വാൽവ്സ് ആണ്. അടുത്ത് ഗേറ്റ് വാൽവ്സ്, അടുത്തത് വരുന്നത് ബട്ടർഫ്ലൈ വാൽവ്സ് എന്ന് പറയും. ബട്ടർഫ്ലൈ വാൽവ്സ് ആ ഫോട്ടോയിൽ ബ്ലൂ കളറിൽ കാണുന്നതാണ്. ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ടാങ്ക്സിനകത്ത്, മഡ് ടാങ്ക്സിനകത്താണ് നമ്മളിത് കൂടുതലും യൂസ് ചെയ്യുന്നത്. രണ്ട് ടാങ്കുകൾ തമ്മിലുള്ള കണക്ഷൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലിക്വിഡ്സ്, ഈ മഡ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ വാൽവ് ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് ക്ലോസ് പൊസിഷനിലാണ്. ഈ ഹാൻഡിൽ നേരെ ഈ ഈ സൈഡിലെ പൊസിഷനിലായി കഴിയുമ്പോൾ അത് ഓപ്പൺ പൊസിഷനിലാവും. അതിനകത്ത് കാണുന്ന ആ റൗണ്ടിൽ നിൽക്കുന്ന ആ
അലോയി ഓപ്പൺ പൊസിഷനിലാവുമ്പോൾ അതിനകത്തൂടെ ഫ്ലൂയിഡ്സും ട്രാവൽ ചെയ്യും. അപ്പോൾ ആ രണ്ട് ടൈപ്പ് വാൽവുകൾ, ബട്ടർഫ്ലൈ വാൽവ്സ്, ഗേറ്റ്സ് വാൽവ്, ഇങ്ങനെ രണ്ട് വാൽവുകളാണ് നിങ്ങൾക്ക് നോർമലി കാണുന്നത്. പിന്നെ ഈ പറഞ്ഞിട്ട് ബോൾ വാൽവ്, അങ്ങനെ മെക്കാനിക്കൽ സൈഡിൽ ഒരുപാട് വാൽവുകളുണ്ട്. പക്ഷേ യൂഷ്വലി നിങ്ങൾ നോർമലി കാണുന്നത് ഈ രണ്ട് വാൽവുകളായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ തോക്കാൻ പോകുന്നത് മഡ് ടാങ്ക്സ്. എന്താണ് മഡ് ടാങ്ക്സ്? അത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. ടാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഈ മഡ് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാങ്കാണ് ഈ മഡ് ടാങ്ക് എന്ന് പറയുന്നത്. നോർമലി നിങ്ങളൊരു റിഗിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൂന്ന് ടൈപ്പ് ടാങ്കുകളായിരിക്കും കാണുന്നത്. അത് മഡ് മിക്സിംഗ് ടാങ്ക്, അതാണ് മഡ് ടാങ്ക്. നോർമലി നമ്മൾ മഡ് ടാങ്ക് എന്ന് പറയും. ആ സെയിം ടാങ്ക് തന്നെയാണ്, അതിൻ്റെ പേരിൽ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. കിൽ ടാങ്ക് ആൻഡ് സിമിൻ ടാങ്ക് എന്ന് പറയും. അപ്പോൾ മഡ് സിസ്റ്റം, മഡ് ടാങ്ക് ഉണ്ട്, അതല്ലാതെ നമുക്ക് കിൽ ടാങ്ക്, സിമിൻ ടാങ്ക്, ഇത് രണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് രണ്ട് ടാങ്കുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ മഡ് ടാങ്ക്സിനെ ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. അപ്പം മഡ് ടാങ്ക്സിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടു, ഇങ്ങനെയിരിക്കും മഡ് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ടൈപ്സ് ഓഫ് മഡ്, മഡ് എത്ര ടൈപ്പ് ഉണ്ട്, നമ്മൾ മഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നേ ഉള്ളൂ. എങ്കിലും ടൈപ്സ് ഓഫ് മഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് മഡാണ് നമ്മൾ നോർമൽ റിഗിൽ യൂസ് ചെയ്യുന്നത്. അത് ഒന്ന് വാട്ടർ ബേസ്ഡ് മഡും രണ്ടാമതുള്ളത് ഓയിൽ ബേസ്ഡ് മഡുമാണ്. അതിനകത്ത് വാട്ടർ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ ആ മഡ് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലിക്വിഡ് മഡ്, അതായത് വാട്ടറായിരിക്കും. അപ്പം നോർമലി നമ്മൾ റിഗിൽ മിക്സ് ചെയ്യുന്ന മഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർബിൾ, മാർബിൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, മാർബിൾ ഫൈൻ, മാർബിൾ മീഡിയം, മാർബിൾ ഹാർഡ്, അങ്ങനെ കുറേ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബെറൈറ്റ്, ബെൻഡ്രനൈറ്റ്, അങ്ങനെ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ റിക്വയർമെൻറ്റ് ഏതാണോ ആ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മൾ പല ടൈപ്പ് മഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ബെൻഡ്രനൈറ്റ്, ബെറൈറ്റ്, അല്ലെങ്കിൽ പോളിമർ മഡ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവം വാട്ടറാണ്. അപ്പോൾ ആ മഡിനെ നമ്മൾ വാട്ടർ ബേസ്ഡ് മഡ് എന്ന് പറയും. ഇനി രണ്ടാമതുള്ളത് ഓയിൽ ബേസ്ഡ് മഡ്. ഓയിൽ ബേസ്ഡ് മഡിൽ നമ്മൾ കൂടുതലും മഡ് യൂസ് ചെയ്യുന്നത്, മഡ് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീസലാണ്. അപ്പോൾ ആ ഡീസൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ മഡ് മിക്സ് ചെയ്യുന്നത്. അതിനകത്ത് ഈ പറഞ്ഞിട്ട് നമ്മുടെ ഹോൾ ഫോർമേഷൻ, ഈ ഓയിൽ ബേസ്ഡ് മഡ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സ്റ്റക്കിന് ചാൻസ് ഉള്ള ഏരിയയിൽ, സർഫസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഓയിൽ ബേസ്ഡ് മഡായിരിക്കും. അപ്പോൾ ഓയിൽ ബേസും വാട്ടർ ബേസും ഈ രണ്ട് ടൈപ്പ് മഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് മഡ് ടാങ്ക് സിസ്റ്റം. മഡ് ടാങ്ക് സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഈ മഡ് ടാങ്ക് സിസ്റ്റത്തിൻ്റെ ഫോട്ടോ ആണ് നിങ്ങളിതിനകത്ത് കണ്ടേക്കുന്നത്. ഇതിനകത്ത് നമ്മളിതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മഡ് ടാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഡ് ടാങ്ക്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഇൻ ദ സോളിഡ് കൺട്രോൾ സിസ്റ്റം. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഡ് ടാങ്കിനകത്ത് നമുക്ക് പല ടൈപ്പ് ടാങ്കുകൾ വരുന്നുണ്ട്. അതിനകത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാങ്കാണ് സെക്ഷൻ ടാങ്ക് എന്ന് പറയും. സെക്ഷൻ ടാങ്ക്, രണ്ടാമത് വരുന്നത് ഇന്റർമീഡിയറ്റ് ടാങ്ക്, പിന്നെ ഡിഗാസർ ടാങ്ക്, ഷെൽ ഷേക്കേഴ്സ് ആൻഡ് റിസർവ് ടാങ്ക്. അപ്പം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഈ സെക്ഷൻ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് മഡാണോ നമ്മുടെ വെല്ലിലേക്ക് കൊടുക്കുന്നത്, നമ്മുടെ ഹോളിലേക്ക് കൊടുക്കുന്നത്, ആ മഡ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് സെക്ഷൻ ടാങ്ക്. ഈ സെക്ഷൻ ടാങ്കിൽ നിന്നാണ് നമ്മുടെ മഡ് പമ്പ് ചെയ്ത് ഹോളിലേക്ക് പോകുന്നത്. ഇനി രണ്ടാമതുള്ളത് ഇന്റർമീഡിയറ്റ് ടാങ്ക്, അതും ഈ പറഞ്ഞിട്ടൊരു സ്റ്റോറേജ് ടാങ്ക് പോലെയുള്ളൂ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റക്കോ ഒരു കിക്കോ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്ന മഡാണ് ഈ ഇന്റർമീഡിയറ്റ് ടാങ്കിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിഗേസർ ടാങ്ക് ഉണ്ട്, ഡിഗേസർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഷെൽ ഷേക്കർ ടാങ്ക്, ഷെൽ ഷേക്കർ ടാങ്ക് നമ്മൾ സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് വരുന്നതാണ് റിസർവ് ടാങ്ക് ഓർ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത സെക്ഷൻ ഏതാണോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്ഷന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മഡ് ചിലപ്പോൾ കാണും. അടുത്ത സെക്ഷന് വേണ്ടി നിങ്ങൾക്ക് മിക്സ് ചെയ്യേണ്ട മഡ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടാങ്ക്സ് ആണ് ഈ റിസർവ് ടാങ്ക് അല്ലെങ്കിൽ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറഞ്ഞത്. നോർമലി ഞാൻ വർക്ക് ചെയ്ത റിഗിൽ ഞങ്ങൾക്ക് ആറ് സ്റ്റോറേജ് ടാങ്ക്, റിസർവ് ടാങ്ക് ഉണ്ട്, പിന്നെ ഒരു സെക്ഷൻ ടാങ്ക്, ഒരു ഇന്റർമീഡിയറ്റ് ടാങ്ക്, ഒരു ഷെൽ ഷേക്കർ ടാങ്ക്. ഇപ്പം നിങ്ങൾ വേറൊരു റിഗിലാണ് പോകുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ ടാങ്ക്സിൻ്റെ എണ്ണം കൂടാം കുറയാം, അത് ഡിപ്പെൻഡബിൾ ആണ്. ഇപ്പോൾ ഇതിനകത്ത് നോർമലി ഉള്ള സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ടാങ്ക്സ് ആണ് അതിനകത്ത് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അജിറ്റേറ്റർ. അജിറ്റേറ്റർ എന്നുള്ള പേരിനകത്ത് തന്നെ ഉണ്ട്. അജിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുക. ഇപ്പോൾ അജിറ്റേറ്ററിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ടതാണ് അജിറ്റേറ്ററിൻ്റെ ഫോട്ടോ. ഇപ്പോൾ ഈ അജിറ്റേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം ഒരു മോട്ടർ അതിൻ്റെ മേളിലുണ്ട്, താഴേക്ക് പോകുന്നത് ഒരു ഫാൻ, ഒരു ഫാനിൻ്റെ ലീവ്സ് താഴോട്ട് കാണുന്നു. ഇത് നമ്മൾ ഡയറക്റ്റ്ലി ഈ അസംബ്ലി ഇതുപോലെ നമ്മൾ മഡ് ടാങ്കിൻ്റെ മേളിൽ ഫിക്സ് ചെയ്യണം. മഡ് ടാങ്കിൻ്റെ മേളിൽ ഫിക്സ് ചെയ്യുമ്പോൾ ആ ഫാൻ എന്ന് പറയുന്നത് ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന്, ആ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ആ ഇലക്ട്രിക് പവറിൽ ആ മോട്ടർ സ്റ്റാർട്ടാവുന്നതിനനുസരിച്ച്
ആ ഫാന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ ആർ പി എമ്മിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഫുൾ മട്ടുണ്ടെങ്കിൽ പോലും ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഈ അജിറ്റേറ്റർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മട്ടിനകത്ത് എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു സോളിഡ് പാർട്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സാധാരണ ഇപ്പം വെള്ളത്തിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ പൊടി താഴെ പോയി കിടക്കും, വെള്ളം സെപ്പറേറ്റ് മേളിൽ കിടക്കും. അതുപോലെ ആവാതിരിക്കാൻ വേണ്ടി ആ താഴെയുള്ള സോൾഡായിട്ട് കിടക്കുന്ന പാർട്ടിക്കിൾസും കൂടെ ആ മട്ടിൻ്റെ മിക്സ് ആവാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അജിറ്റേറ്റർ വെച്ച് നമ്മൾ അജിറ്റേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മട്ട് ഫുള്ളായിട്ട് മിക്സായി നമുക്ക് വേണ്ട വിസ്കോസിറ്റിയിലും അല്ലെങ്കിൽ നമുക്ക് വേണ്ട മഡ് വെയിറ്റിലും നമുക്കതിനെ കിട്ടും. അപ്പോൾ വിസ്കോസിറ്റി മഡ് വെയിറ്റ് ഈ രണ്ട് പേരുകൾ കേട്ട് കാണും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു ഈ ഡ്രില്ല് ചെയ്ത് പോകുന്ന ഹോളിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടിൽ ഒരുപാട് പ്രഷർ കാണും അല്ലെങ്കിൽ ഗ്യാസ് കാണും, അങ്ങനെ പല സംഭവങ്ങളും. അപ്പോൾ ഇൻ കേസ് താഴെയുള്ള ഒരു പ്രഷർ ഒരു 100 പ്രഷർ ഉണ്ടെന്ന് വെച്ചു താഴെ, അപ്പോൾ ആ 100 പ്രഷർ ഉണ്ടെങ്കിൽ ആ പ്രഷറിൻ്റെ ഒരു തെള്ളൽ മേളിലോട്ട് വരുന്നു. അപ്പോൾ അതിനെ നമ്മൾ സപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 100നെക്കാട്ടിലും മേളിൽ അല്ലെങ്കിൽ ഒരു 120 അല്ലെങ്കിൽ ഒരു 130 അത്രയും വെയിറ്റ് നമ്മൾ താഴേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ആ പ്രഷറിനെ നമുക്ക് സപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് എന്ന് പറഞ്ഞാൽ ആ താഴെയുള്ള പ്രഷറിനെക്കാട്ടിലും വീക്കാണ് നിങ്ങൾ കൊടുക്കുന്ന മട്ട് വെയിറ്റ് എങ്കിൽ ഉറപ്പായിട്ടും ആ താഴെ നിന്നുള്ള പ്രഷർ മേളിലോട്ട് വരും. മേളിലോട്ട് വന്നിട്ട് ഈ പറഞ്ഞുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും, ചിലപ്പോൾ ഹോൾ ഫോർമേഷൻ മുഴുവൻ പോകും, ചിലപ്പോൾ ഈ മട്ട് മുഴുവൻ മേളിലോട്ട് നിങ്ങളുടെ ദേഹത്തോട്ടൊക്കെ സ്പ്രേ ചെയ്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മഡ് വെയിറ്റ് എന്ന് പറയുന്നത്. മഡ് വെയിറ്റ് നമ്മൾ പി സി എഫിലാണ് മഡ് വെയിറ്റ് പറയുന്നത്. അതൊക്കെ മഡ് എഞ്ചിനീയേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. മഡ് എഞ്ചിനീയേഴ്സും ഡയറക്ട്മാനും കൂടെ ആണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ട മഡ് വെയിറ്റ് കൂട്ടാൻ വേണ്ടി വേറൊന്നുമില്ല, കൂടുതൽ കെമിക്കൽ ആഡ് ചെയ്യുക. വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഓയിലിൻ്റെ യൂസ് കുറച്ചുകൊണ്ട് കൂടുതൽ മട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മഡ് വെയിറ്റ് കൂടുതൽ വരും. അതുപോലെ വിസ്കോസിറ്റി. അപ്പോൾ നമ്മൾ ഈ അജിറ്റേറ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇത് അജിറ്റേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മഡ് വെയിറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതിനകത്തുള്ള സോളിഡ് പാർട്സ് ഈ ടാങ്കിനകത്ത് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കാം. നിങ്ങൾ അവിടെ നിന്നുള്ള മഡ് എടുത്ത് വെയിറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വെയിറ്റേ കാണത്തുള്ളൂ. പക്ഷേങ്കിൽ ഈ അജിറ്റേറ്റർ വെച്ച് നിങ്ങൾ ഒന്ന് അജിറ്റേറ്റ് ചെയ്തിട്ട് മഡ് വെയിറ്റ് നോക്കുമ്പോൾ ഈ താഴെയുള്ള സോളിഡ് പാർട്സ് ആ മഡിനോട് മിക്സ് ആവും. മിക്സായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ മഡ് വെയിറ്റ് കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടും. അതിനാണ് നമ്മൾ അജിറ്റേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യവുമില്ല. ഇതൊക്കെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വരുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇത് ജസ്റ്റ് ഒരു റിഗിൽ നിങ്ങൾ ഫ്രഷറായിട്ട് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് റിഗ് കാണുമ്പോൾ ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അടുത്തത് മിക്സിംഗ് ഹോപ്പർ എന്ന് പറഞ്ഞാൽ നോർമലി റസ്റ്റ് ബൂട്ട്സ് ആണ് ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്നത്. റസ്റ്റ് ബൂട്ടും ഡയറക്ട്മാനുമാണ്. ഇതും നമ്മുടെ മഡ് ടാങ്ക് സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെയുള്ള ഒരു പോർഷനാണ് മിക്സിംഗ് ഹോപ്പർ എന്ന് പറയുന്നത്. അപ്പം മിക്സിംഗ് ഹോപ്പർ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം. നമ്മുടെ നോർമലി നമ്മൾ റൈസ് മില്ലിൽ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള ഹോപ്പർ കണ്ടിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഫംഗ്ഷൻ അതുപോലല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചതാണ്. ഇപ്പോൾ റിഗ്ഗിലുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സിംഗ് ഹോപ്പർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുതായിരിക്കും. ഇതുപോലെ തന്നെ ഇതിനെക്കാട്ടിലും വലുപ്പമുള്ള രണ്ട് ഹോപ്പർ രണ്ട് സൈഡിൽ കാണും. രണ്ട് മിക്സിംഗ് ഹോപ്പർ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. താഴെ ഒരു മോട്ടർ കാണും. നമ്മൾ ആ മോട്ടറിൻ്റെ സ്വിച്ച് ഓണാക്കി അതിൻ്റെ താഴെ ഒരു ബട്ടർഫ്ലൈ വാൽവ് ഉണ്ട്. ആ ബട്ടർഫ്ലൈ വാൽവും കൂടെ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് മഡ് ആ മിക്സിംഗ് ഹോപ്പറിലോട്ട് ഇടുന്നോ ആ മോട്ടർ അതിൻ്റെ പ്രഷറിൽ അതിനെ പമ്പ് ചെയ്ത് നമ്മുടെ മഡ് ടാങ്കിനകത്തോട്ട് വിടും. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മിക്സിംഗ് ഹോപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മിക്സിംഗ് ഹോപ്പർ എന്തിനാണ്? ഇപ്പം നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ മഡ് ടാങ്ക്സിൽ കൊണ്ടുവന്നിട്ട് ഈ കെമിക്കൽസ് മിക്സ് ചെയ്യാം. പക്ഷേങ്കിൽ അവിടെ ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ 1 ടൺ വെയിറ്റ് ഉള്ള ബാഗാണ് നമുക്ക് ഉള്ളി നമ്മുടെ ഇവിടുത്തെ റെഗുലർ യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്രെയിൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫോർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ കെമിക്കലിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഉണ്ട് 25 കിലോയുടെയൊക്കെ ബാഗുകളുണ്ട്. പക്ഷേങ്കിൽ ഈ പറഞ്ഞ ബെറൈറ്റ്, ബെൻബ്രണേറ്റ്, മാർബിൾ ഫൈൻ, മാർബിൾ മീഡിയം ഇങ്ങനെയൊക്കെ ഉള്ളത് 250 കിലോ അല്ലെങ്കിൽ 1 ടൺ വെയിറ്റ് ഉള്ള കെമിക്കൽസ് ആണ്. അപ്പൊ ഈ മിക്സിംഗ് ഹോപ്പർ എന്തിനാണ് എന്ന് വെച്ചാൽ ഈ മിക്സിംഗ് ഹോപ്പറിനോട് ചേർന്ന് തന്നെ ഒരു വിഞ്ച് ഉണ്ട്, എയർ ഓപ്പറേറ്റഡ് വിഞ്ച്. വിഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ക്രെയിനിന്റെ ഒക്കെ ഹുക്ക് പോലെ തന്നെ കാണുന്ന ഒരു ഹുക്കാണ്. അപ്പം ആ എയർ വിഞ്ച് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ബാഗ്സിനെ മേളിലോട്ട് പൊക്കാൻ പറ്റൂ. അത് പൊക്കിയിട്ട് നമ്മൾ അതിനെ നേരെ സ്ലൈഡ് ചെയ്ത് കറക്റ്റ് ഈ മിക്സിംഗ് ഹോപ്പറിന് മേളിൽ കൊണ്ടുവരും. വെച്ചിട്ട് അതിൻ്റെ താഴെ നിന്നുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഹോൾ ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തു നിന്ന് ഈ ഹോപ്പറിനകത്തോട്ട് മഡ് വീഴും. അല്ലാതെ ഈ പറഞ്ഞിട്ട് അതുപോലെ ഈ നമ്മൾ ഈ പറഞ്ഞ 25 കിലോയുടെയൊക്കെ ബാഗ് ഉണ്ടെന്ന് പറഞ്ഞു, ആ ബാഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊണ്ടൊന്ന് മഡ് ടാങ്കിൽ മിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൻ്റെ പേപ്പർ അല്ലെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ മഡ് ടാങ്കിനകത്ത് പോയിട്ട്
നമ്മൾ ഡ്രിൽ ചെയ്യുന്ന ഹോളിലോ അല്ലെങ്കിൽ നമ്മുടെ മട്ടുമ്പിലോ ഒക്കെ ഈ പ്ലാസ്റ്റിക് എല്ലാം ചാൻസ് ഉണ്ട്. അങ്ങനെ പ്ലാസ്റ്റിക് ചെന്ന് ഒരുപാട് പ്ലാസ്റ്റിക് അവിടെ ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ മട്ടുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോളിനകത്ത് ഈ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് പോകുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല എന്ന് പറഞ്ഞാൽ ചില സെക്ഷനുകളിൽ നമ്മൾ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മിക്സിംഗ് ഹോപ്പറിൻ്റെ യൂസ്. ഇപ്പം മിക്സിംഗ് ഹോപ്പറിൽ നമ്മൾ നോർമലി ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ഒരു മിനി ക്രെയിൻ എന്ന് തന്നെ പറയാം, എയർ ഓപ്പറേറ്റഡ് വിഞ്ചാണ്. ആ വിഞ്ചിൻ്റെ ഹുക്കിൽ നമ്മൾ കെമിക്കൽസിനെ ഹുക്ക് ചെയ്ത് ഈ മിക്സിംഗ് ഹോപ്പറിൻ്റെ മേളിൽ കൊണ്ടുവന്നിട്ട് നമ്മളത് മിക്സ് ചെയ്യുന്നു. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽ ഷേക്കർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷീനറിയാണ്. അപ്പം ഷെൽ ഷേക്കറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. അതിനകത്ത് ഈ ഷെൽ ഷേക്കർ എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് ഷേക്കർ, അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ ഷെൽ ഷേക്കർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മഡ് സിസ്റ്റം പറഞ്ഞ സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു മഡ് ടാങ്ക്സ്, സെക്ഷൻ ടാങ്ക് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ടാങ്ക് ഉണ്ട്, ഡിഗേസർ ടാങ്ക് ഉണ്ട്, ഷെൽ ഷേക്കർ ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷെൽ ഷേക്കർ ടാങ്കിൽ വരുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ ഷെൽ ഷേക്കർ എന്ന് പറഞ്ഞത്. ഈ ഷെൽ ഷേക്കർ ആണ് അതിൻ്റെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് എന്ന് പറഞ്ഞത്. അപ്പം ഇനി എന്താണ് നടക്കാന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബി ഒ പി കണ്ടു, ആ ബി ഒ പിയുടെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഹൈഡ്രിൽ കണ്ടായിരുന്നു. ആ ഹൈഡ്രിലിനോട് ചേർന്ന് ഈ മഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തോട്ട് പമ്പ് ചെയ്യുന്ന മഡ് റിട്ടേൺ വരാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു കുഴി എടുക്കുവാണെങ്കിൽ ആ കുഴിക്കകത്തൊന്ന് മണ്ണ് എടുക്കുവാണെങ്കിൽ മാത്രമേ ആ കുഴി താഴോട്ട് പോകത്തുള്ളൂ. അപ്പം നമ്മൾ ഈ ഡ്രിൽ ചെയ്ത് പോകുന്ന സമയത്തും അതിനകത്തുള്ള ഈ സോളിഡ് പാർട്സ് അല്ലെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസ് ഫുള്ള് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മേലിൽ നിന്ന് കൊടുക്കുന്ന പ്രഷർ, ആ പ്രഷർ നമ്മൾ കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ബോട്ടം വരെ ചെന്നിട്ട് ആ ബോട്ടത്തിൽ നിന്ന് എന്തൊക്കെ ഇമ്പ്യൂരിറ്റീസ് താഴെയുണ്ടോ അതിനെ മേളിലേക്ക് കൊണ്ടുവരും. മേളിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ബി ഒ പിയുടെ അകത്തൂടെ തന്നെ ഈ ബി ഒ പിയുടെ ഹൈഡ്രിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുന്ന ഒരു സാധനമുണ്ട് ഫ്ലോ ലൈൻ എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് കാണാം ആ ഫ്ലോ ലൈനിൽ കൂടെ ഈ ഇമ്പ്യൂരിറ്റീസും അല്ലെങ്കിൽ നമ്മുടെ യൂസ്ഡ് മണ്ട് അത് റിട്ടേൺ വരും. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ന്യൂ മണ്ടായിരിക്കും, നമുക്കത് റിട്ടേൺ വരുന്നത് ഈ ഫ്ലോ ലൈൻ വഴിയായിരിക്കും. ആ ഫ്ലോ ലൈൻ എന്ന് പറഞ്ഞ സംഭവം ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഷെൽ ഷേക്കർ ടാങ്കിനകത്തോട്ടാണ്. അത് എന്തിനാണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ഷെൽ ഷേക്കർ ടാങ്കിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ മഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത ആ യൂസ്ഡ് മഡ് നേരെ വന്ന് വീഴുന്നത് ഈ ഷെൽ ഷേക്കറിലേക്കായിരിക്കും. ഇപ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം ആ ഷെൽ ഷേക്കറിൽ ഒരു സ്ക്രീനുണ്ട്, ആ മെഷീൻസിൻ്റെ ഒക്കെ അടിയിൽ ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കാം ഈ വരുന്ന മഡ് നേരെ ആ സ്ക്രീനിലേക്ക് വീഴും. വീണ് കഴിഞ്ഞാൽ ആ സ്ക്രീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ക്രീനിന് ചെറിയ ചെറിയ ഫൈൻ ഹോൾസ് ഉണ്ട്. അപ്പോൾ ആ മഡിനകത്ത് എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ, ഫ്ലൂയിഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മഡ് തന്നെയായിരിക്കും. ആ ഫ്ലൂയിഡ് കണ്ടൻസ് ആ സ്ക്രീനിനകത്തൂടെ, സ്ക്രീനിൻ്റെ ആ ഫൈൻ ഹോൾസിനകത്തൂടെ നമ്മുടെ ഈ ഷെൽ ഷേക്കർ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ആ മഡ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ശരിക്കും ഒരു റിഗിൽ ലോസസ് ഒന്നും ഇല്ലെങ്കിൽ, നമ്മൾ ഡ്രില്ല് ചെയ്ത് പോകുന്ന സമയത്ത് ലോസസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം മിക്സ് ചെയ്ത മഡ് തന്നെ നമുക്ക് കണ്ടിന്യൂസ് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. റീസൈക്കിൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ടാങ്കിൽ നിന്ന് നേരെ ഹോളിലേക്ക് കൊടുക്കുന്നു, ഹോളിൽ നിന്ന് ഈ മഡ് നേരെ വന്നിട്ട് നമ്മുടെ ഫ്ലോ ലൈൻ വഴി ഷെൽ ഷേക്കർ ടാങ്കിലേക്ക് വരുന്നു. ആ ഷെൽ ഷേക്കർ ടാങ്കിനകത്ത് വരുമ്പോൾ നമ്മുടെ ഷെൽ ഷേക്കർ അതിനകത്ത് നല്ല മഡിനെ ഈ സ്ക്രീനിനകത്തൂടെ ഫൈനായിട്ട് നമ്മുടെ ഷേക്കർ ടാങ്കിനകത്തോട്ടും അവിടെ നിന്ന് നമ്മുടെ സ്റ്റോറേജ് ടാങ്കിലേക്കും മാറ്റും. അപ്പോൾ ഈ സ്ക്രീനിനകത്തൂടെ, സ്ക്രീൻ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ക്രീനാണ്, ആ സ്ക്രീനിനകത്തൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള നല്ല മഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് കണ്ടൻറ് ഉള്ള മഡ് നേരെ ആ ഷെൽ ഷേക്കർ ടാങ്കിലേക്ക് പോകും. ഇനി അതിനകത്തുള്ള കട്ടിങ്, കട്ടിങ് എന്ന് പറഞ്ഞ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കുഴി എടുക്കുന്ന സമയത്ത് വേണ്ടാത്ത വേസ്റ്റ്, നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് വേണ്ട യൂസ് ഇല്ലാത്ത സാധനമാണ് വേസ്റ്റ്, ആ വേസ്റ്റിൻ്റെ പേരാണ് കട്ടിങ്. നോർമലി നമ്മൾ റിഗിൽ കട്ടിങ്സ് എന്നാണ് പറയുന്നത്, കട്ടിങ്സ് ഓർ സോളിഡ് പാർട്സ്. അപ്പോൾ ആ കട്ടിങ്സിനെ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ സ്ക്രീൻ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സ്ക്രീനിൽ കൂടെ അത് മൂവ് ചെയ്തിട്ട് നേരെ അത് കട്ടിംഗ് പിറ്റിലേക്ക് പോകും. കട്ടിംഗ് പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷെൽ ഷേക്കർ ടാങ്കിൽ നിന്ന് നമ്മൾ കുറച്ച് താഴെയായിട്ട് ഒരു വേസ്റ്റ് പിറ്റ് വെച്ചിട്ടുണ്ട്. കട്ടിംഗ് പിറ്റ് ഓർ വേസ്റ്റ് പിറ്റ് എന്ന് പറയും. അത് നോർമലി ഒന്നും ഇല്ല, നമ്മുടെ പോളിത്തീൻ ഇത് പോളിസ്റ്റർ ഇതില്ലേ, നമ്മുടെ ടാർപോളിൻ ഇല്ല, ആ ടാർപോളിൻ പോലെ തന്നെ പ്ലാസ്റ്റിക് ലൈനർ ഉണ്ട്. ആ പ്ലാസ്റ്റിക് ലൈനർ വെച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു കുളം പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്, വലുതാണ്, ഒരുപാട് ഡീപ്പാണ്. ആ കുളം പോലെ വെച്ചേക്കുന്ന സംഭവത്തിനകത്തോട്ട് ഈ വേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ ഇടും. ഇട്ടിട്ട് ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്രെയിൻസോ അല്ലെങ്കിൽ നമ്മുടെ ഹിറ്റാച്ചി ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ മണ്ണ് അവിടുന്ന് മാറ്റുകയാണ്. അത് മാറ്റണം എന്ന് നിർബന്ധമൊന്നും ഇല്ല, ഒരുപാട് വലിയ പിറ്റാണ്. എങ്കിലും നമ്മളത് വേസ്റ്റ് പിറ്റാണ്. റിഗിൽ പല മൂന്ന് ടൈപ്പ് പിറ്റുകൾ, വാട്ടർ പിറ്റുകൾ വരുന്നു. വാട്ടർ പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിഗിലേക്ക് യൂസ് ചെയ്യാനുള്ള വെള്ളം നമ്മൾ
പമ്പ് ചെയ്തെടുക്കുന്നത്. ചിലപ്പോൾ ചില ലൊക്കേഷനിൽ നമ്മുടെ റിഗ് ഇരിക്കുന്നിടത്ത് ആയിരിക്കത്തില്ല വാട്ടർ കണക്ഷൻ ഉള്ളത്. വാട്ടർ വെല്ല് ചിലപ്പോൾ ഒരു 50 കിലോമീറ്റർ 100 കിലോമീറ്ററിനകത്ത് എവിടെയും ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ വാട്ടർ പിറ്റ്സ് ഉണ്ടാക്കി വെക്കും. അതും ഈ പറഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂള് പോലെ വലിയ പൂൾസ് ആയിരിക്കും, അതാണ് ഒന്ന് വാട്ടർ പിറ്റ്. പിന്നുള്ളത് മഡ്പിറ്റുമാണ്. അതിന് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മഡ് ആവശ്യമുള്ള മഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. എക്സ്ട്രാ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് മഡ് പിറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വേസ്റ്റ് പിറ്റ്. നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വരുന്ന ഇമ്പ്യൂരിറ്റീസ്, നമുക്ക് വരുന്ന ആ വേസ്റ്റ്, അതിനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള പിറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഷെൻഷേക്കറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷെൻഷേക്കറിൽ ഈ മഡ് വരുന്നു, ആ വരുന്ന മഡ് ഈ സ്ക്രീനിനകത്തൂടെ ഒന്ന് സ്ക്രീൻ ചെയ്യുന്നു. ചെയ്യുന്ന സമയത്ത് നല്ല മഡ് ആ സ്ക്രീനിൻ്റെ ഫൈൻ പോൾസിനകത്തൂടെ നമ്മുടെ ഷെൻഷേക്കർ ടാങ്കിൽ പോകുന്നു. ആ ടാങ്കിൽ നിന്ന് അത് നേരെ മൂവ് ചെയ്ത് നമ്മുടെ സ്റ്റോറേജ് ടാങ്കിൽ പോവുകയാണ്. അതിനകത്ത് വരുന്ന വേസ്റ്റ് നേരെ വേസ്റ്റ് പിറ്റിലേക്ക് പോകുന്നു. അതാണ് ഷെൻഷേക്കറിൻ്റെ യൂസ്. ഇനി അടുത്തത് പൂവർ ബോയ് ഡിഗാസർ. നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോയിൽ കാണാം. പൂവർ ബോയ് ഡിഗാസർ എന്ന് പറഞ്ഞാൽ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിഗാസർ എന്ന് പറഞ്ഞാൽ ഗ്യാസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പോണൻ്റ് ആണ് പൂവർ ബോയ് എന്ന് പറയുന്നത്. ഈ പൂവർ ബോയ് നിങ്ങൾക്ക് കാണാം, ഈ റെഡ് കളറിൽ കാണുന്നതാണ് പൂവർ ബോയ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, ഈ റെഡ് കളറിൽ നിൽക്കുന്ന ആ സ്ട്രക്ചറിനകത്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അറകളുണ്ടായിരുന്നു. അറകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മഡ് നമ്മൾ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മഡ്, ഇൻ കേസ് ഈ ഹോളിനകത്ത് ഗ്രൗണ്ടിനകത്ത് എന്തെങ്കിലും ഗ്യാസ് ഉണ്ടെന്ന് വെച്ചു, ഇപ്പോൾ ആ ഗ്യാസ് ഈ മഡിൻ്റെ കൂടെ പുറത്ത് വരുമ്പോൾ ഉറപ്പായിട്ടും ഈ H2S അലാറം വർക്ക് ചെയ്യും. കാര്യം ആ മഡിനകത്ത് H2S കാണും. അങ്ങനെയുള്ള മഡാണ്, H2S ഉള്ള മഡാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ നേരെ ആ മഡിനെ ഈ പൂവർ ബോയ് ഡിഗാസറിനകത്തൂടെ ഒന്ന് കടത്തി വിടും. അപ്പോൾ അതിനകത്തൂടെ ഒന്ന് പാസ് ചെയ്ത് വിടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു അതിനകത്ത് കുറച്ച് അറകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും എങ്ങനെയാണ്, ഗ്യാസ് എപ്പോഴും ഒരു കിളഞ്ഞ ലെവലിൽ ഹൈ ലെവലിൽ നിൽക്കത്തുള്ളൂ. H2S ഗ്യാസ് ഫ്ലെയിമബിൾ ആണ്, അതുകൊണ്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് അത് കുറച്ച് പൊങ്ങിയായിരിക്കും നിൽക്കുന്നത്. ലിക്വിഡ് കണ്ടൻസ് എങ്ങനെയായിരിക്കും, എപ്പോഴും താഴ്ന്ന ലെവലിൽ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതുകൊണ്ട് അതിനകത്ത് ആ ഒരു ഫ്ലാഞ്ച് കാണിച്ചിട്ടുണ്ട്. ആ ഫ്ലാഞ്ചിൻ്റെ ലെവലിൽ മട്ട് താഴത്തെ ആ ഫ്ലാഞ്ചിനകത്തൂടെ നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റും. ഗ്യാസ് അതിനകത്ത് വരുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത് മേളിലായിരിക്കും. ആ പൂവർ ബോയ് അതിനൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ആ പ്രഷർ വഴി മേളിൽ വെച്ചേക്കുന്ന ആ പൈപ്പ് ലൈൻ വഴി ഈ ഗ്യാസ് നമുക്ക് പുറത്ത് കളയാൻ പറ്റും. അത് പുറത്ത് വെറുതെ കളയുമല്ല, അത് H2S ഗ്യാസ് ആണെങ്കിൽ ആ ലൈൻ വഴി നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞില്ലേ ഫ്ലയർ ലൈൻ എന്ന് പറഞ്ഞു, ആ ലൈൻസ് നേരെ ഈ ഫ്ലാഞ്ചസ് എന്ന് പോകുന്ന ആ പൈപ്പ് നേരെ നമ്മൾ ഫ്ലയർ ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ട് അത് ഇഗ്നീറ്റ് ചെയ്ത് കളയുക, കത്തിച്ച് കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പൂവർ ബോയ് ഡിഗേസറിൻ്റെ യൂസ് ഇത്രയേ ഉള്ളൂ. ഈ മഡ് മഡിനകത്ത് ഈ പറഞ്ഞ ഗ്യാസ് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഡിഗേസർ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ് മഡ് പമ്പ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഹോളിനകത്ത് ഇത്ര പ്രഷർ കാണും, അതിനെക്കാട്ടിലും വലിയ പ്രഷറിൽ വേണം നമ്മൾ മഡ് പമ്പ് ചെയ്യാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഇരിക്കുന്ന ഒരു സാധനം, സാധാരണ നോർമലി നമ്മുടെ റിഗുകളിൽ 3 മഡ് പമ്പ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഹാഫിന് മുകളിലോട്ടുള്ള സെക്ഷനുകളിലല്ല എന്ന് പറഞ്ഞാൽ, തുടക്കത്തിൽ ഒരുപാട് പ്രഷർ വേണ്ട, പക്ഷെങ്കിൽ ആ തുടക്കം കഴിഞ്ഞ് അടുത്ത സെക്ഷൻ പോലെ. നമ്മൾ നോർമലി റിഗിൽ യൂസ് ചെയ്യുന്നത് 30-inch കേസിംഗ് തൊട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 30-inch 24-inch വരെ നമുക്ക് ഒരു മഡ് പമ്പിൻ്റെ യൂസ് ചെയ്യുള്ളൂ. 24 തൊട്ട് ഒരു 18.58 തൊട്ട് 4-inch വരെയുള്ള ഡ്രില്ലിങ്ങിൽ നമുക്ക് 2 പമ്പ് കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം 3 പമ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സ്പെയർ ആണ്. ചില ടൈമിൽ ഈ ഓയിൽ ബേസ്ഡ് മഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 5 മിനിറ്റ് വെച്ച് ഓരോ പമ്പ് അടിച്ചു പോകാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സ്പെയർ ആയിട്ടാണ് നമ്മൾ വേറൊരു പമ്പ് വെച്ചേക്കുന്നത്. അപ്പോൾ 2 പമ്പ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഡ് പമ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം മഡ് പമ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. യൂസ് ടു സർക്കുലേറ്റ് ഡ്രില്ലിംഗ് മഡ് ടു ദ വെൽ ത്രൂ ഹൈ പ്രഷർ ലൈൻസ് അറ്റ് ദ മാക്സിമം പ്രഷർ ഓഫ് 7500 PSI. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, 7500 PSI എന്ന് വെച്ചാൽ എത്രയായിരിക്കും? ഒരു 2000 PSI അല്ലെങ്കിൽ 2000 ഒന്നും വേണ്ട, ഒരു 1000 PSI പ്രഷർ ഉണ്ടെങ്കിൽ ഒരാളെ കൊല്ലാൻ പറ്റും. ഒരാളെ കൊല്ലാമെന്നല്ല, അത്രയും പ്രഷർ ഉണ്ടെങ്കിൽ ഒരാൾ ഫുള്ള് പീസ് പീസായി പോകും. അപ്പം 7500 PSI പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രഷർ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം മഡ് പമ്പ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മഡ് ആ മഡിനെ നമുക്ക് ഹോളിലേക്ക് കൊടുക്കും. ഹോളിലേക്ക് കൊടുക്കാൻ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ ടാങ്ക്, ആ സെക്ഷൻ ടാങ്കിൽ നമ്മൾ ആ മഡിനെ കൊണ്ടുവരുന്നു. ആ സെക്ഷൻ ടാങ്കിൽ നിന്നും നമ്മുടെ ഈ മഡ് പമ്പിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്.
ആ കണക്ഷന്റെ ഇൻ ബിറ്റ്വീൻ ദിസ് കണക്ഷൻ അവിടെ ഒരു ട്രസർ ഉണ്ട്, ഒരു സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സൂപ്പർ ചാർജർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിനെ ഒന്നുകൂടെ പുഷ് ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മട്ട്പമ്പിന് മട്ടാങ്കിനകത്ത് കിടക്കുന്ന മണ്ണിന് ഒരു പ്രഷർ ഇല്ല, ആ മണ്ണിനെ മട്ട്പമ്പിലേക്ക് പ്രഷറിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഈ സൂപ്പർ ചാർജർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സൂപ്പർ ചാർജർ ആ മണ്ണിന് ഒരു ചെറിയ പ്രഷർ കൊടുക്കും, ആ മണ്ണ് നേരെ ചെന്ന് കുറച്ച് സ്ക്രീൻസിനകത്തൂടെ പാസ് ചെയ്ത്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ പ്ലാസ്റ്റിക്കോ കുറച്ച് ഇമ്പ്യൂരിറ്റീസോ എന്തെങ്കിലും നമ്മുടെ ഹോളിനകത്ത് പോയാൽ നമ്മുടെ ഹോൾ ഫോർമേഷൻ അത് ചിലപ്പോൾ ബാധിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സ്ക്രീനിനകത്തൂടെ പാസ് ചെയ്തിട്ട് ഈ മണ്ണ് നേരെ ചെല്ലുന്നത് നമ്മുടെ മഡ് പമ്പ്സിനകത്താണ്. മഡ് പമ്പ്സിനകത്ത് മൂന്ന് പിസ്റ്റൻസ് ആണ്, പിസ്റ്റൺ ലൈനർ അങ്ങനെ ഒരുപാട് പാർട്സ് ഉണ്ട്. പാർട്സ് ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഡ് പമ്പിൽ ഏറ്റവും വലിയ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ 7 ഇഞ്ച് ആണ്, 7 ഇഞ്ച് ലൈനറാണ്, 7 ഇഞ്ച് ലൈനർ ആൻഡ് പിസ്റ്റൺ ആണ് വരുന്നത്. അപ്പൊ ഈ ആദ്യത്തെ സെക്ഷനൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഡ്രില്ലിങ്ങിനെ നമ്മൾ സ്പട്ടിങ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ സ്പട്ടിങ് സെക്ഷനിലൊക്കെ നമ്മൾ 7 ഇഞ്ച് ലൈനർ ആണ് യൂസ് ചെയ്യുന്നത്, കാരണം നമുക്ക് ഒരുപാട് പ്രഷർ വേണ്ട. അതുകൊണ്ട് നമ്മൾ 7 ഇഞ്ച് ലൈനർ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. 7 ഇഞ്ച് ഉണ്ട്, 6 ഇഞ്ച് ഉണ്ട്, 5.5 ഉണ്ട്, 4 ഇഞ്ച് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് പല സൈസിലുള്ള പിസ്റ്റൻസും ലൈനേഴ്സും നമുക്കുണ്ട്. അപ്പം അതൊക്കെ മെക്കാനിക്കൽ സൈഡാണ്. നിങ്ങളിപ്പോൾ ഒരു റിഗിലേക്ക് വർക്ക് ചെയ്യാൻ പോകുന്നവരോ അവിടെ ഈ മഡ് പമ്പ്സിനുള്ള വർക്കുകളെല്ലാം ചെയ്യുന്നത് മെക്കാനിക് ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്തിനാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ക്രീൻസിനകത്തൂടെ പാസ് ചെയ്തിട്ട് ഈ മഡ് നമ്മുടെ മഡ് പമ്പിലേക്ക് ചെയ്തു ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സെക്ഷൻ ലൈൻ, സെക്ഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ സക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്ക് ചെയ്തെടുക്കുക, മഡ് പമ്പിനകത്തേക്ക് അത് എടുക്കും. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ഡിസ്ചാർജ് ലൈൻ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണാം ഒരു വൈറ്റ് കളർ പ്ലാന്റ് കണ്ടിരിക്കുക, അത് ഡിസ്ചാർജ് ലൈനാണ്. അപ്പം ആ അകത്തേക്ക് പോകുന്ന മട്ട് ഈ ഡിസ്ചാർജ് ലൈനിൽ കൂടെ കയറി ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആ മട്ട് പമ്പിൽ എത്ര പ്രഷർ കൊടുത്തോ ആ പ്രഷർ നമുക്ക് ആ മട്ടിൽ കിട്ടും. എന്ന് വെച്ചാൽ 0 0 അല്ല 10 PSI പ്രഷർ തൊട്ട് ഒരു 7500 PSI വരെ നിങ്ങൾക്ക് മട്ട് പമ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റിക്വയർഡ് പ്രഷർ എത്ര ആണോ ആ പ്രഷർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ മട്ട് പമ്പിൽ PRB valve എന്ന് പറഞ്ഞൊരു വാൽവ് ഉണ്ട്. ആ PRB valve നമ്മൾ പ്രഷർ സെറ്റ് ചെയ്യുന്നു. നമുക്ക് 2000 വേണമെങ്കിൽ 2000, 3000 വേണമെങ്കിൽ അങ്ങനെ, 5000 വേണമെങ്കിൽ അങ്ങനെ, എത്ര വേണോ നിങ്ങൾ ആ പ്രഷർ സെറ്റ് ചെയ്യുന്നു. ആ പ്രഷറിനനുസരിച്ച് ഈ പമ്പ് വർക്ക് ചെയ്യും. പമ്പ് വർക്ക് ചെയ്തിട്ട് ഈ സൂപ്പർ ചാർജറിലൂടെ ഈ സ്ക്രീനിലൂടെ കടന്നു വരുന്ന ഈ മഡ് നമ്മുടെ മഡ് പമ്പിൽ ചെല്ലുകയും അവിടുന്ന് ഈ നമ്മൾ കൊടുക്കുന്ന പ്രഷർ എത്രയാണോ ആ പ്രഷറിൽ നമ്മൾ ഈ ഡിസ്ചാർജ് ലൈനിൽ കൂടെ ഈ മഡ് പോവുകയാണ്. അപ്പോൾ ഈ ഡിസ്ചാർജ് ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ തിക്നെസ് കൂടിയ പൈപ്പുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അത് അവിടുന്ന് നേരെ പോകുന്നത് ഹൈ പ്രഷർ ലൈൻസിലേക്കാണ്. ഹൈ പ്രഷർ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 PSI പ്രഷർ വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ഹൈ പ്രഷർ ലൈൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ബുള്ളറ്റിൻ്റെ പ്രഷർ പോലും ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ക്രാക്ക് പോലും വന്നു കഴിഞ്ഞാൽ ആ റിഗിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരെയും കൊല്ലാനുള്ള പവറുണ്ട് ഈ മഡ് പമ്പിൽ നിന്ന് വരുന്ന മഡിന് മാത്രം. അപ്പോൾ അത്രയ്ക്ക് പ്രഷറിലാണ് നമ്മൾ ഈ മഡ് അകത്തേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആ പ്രഷർ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഹോൾ ഫോർമേഷൻ്റെ അടിയിൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന ആ ഹോളിനടിയിൽ താഴെ വരുന്ന പ്രഷർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഡ്രില്ലറിന് മാത്രമേ അറിയുന്നു. ഇപ്പം താഴെ 5000 PSI പ്രഷറാണ് താഴെ നിന്ന് വരുന്നതെങ്കിൽ ഈ ഡ്രില്ലർ അവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ 5500 PSI ആണ്. അപ്പോൾ ആ താഴെയുള്ള 5000 PSI പ്രഷറിനെ കില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് 5500 ആയിരിക്കും. അതിനെ കില്ല് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ത് പറ്റും, നമ്മൾ കൊടുക്കുന്ന പ്രഷർ 5000 താഴെയാണെങ്കിൽ താഴെയുള്ള പ്രഷറാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ 5000 ഉണ്ട് താഴെ. നമ്മൾ പമ്പ് ചെയ്യുന്നത് 5000 മേളിലല്ലെങ്കിൽ താഴെ നിന്നൊരു പ്രഷർ വരും, താഴെ നിന്നൊരു പ്രഷർ വന്നിട്ട് നേരെ ഇതെല്ലാം കൂടെ കിക്കൗട്ട് ചെയ്യും, കിക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് മഡ് പമ്പിൻ്റെ ഫങ്ഷൻ. നമ്മുടെ മഡ് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മഡ് പമ്പ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മഡ് പമ്പ്സ് ഹൈ പ്രഷർ ലൈനിനകത്തൂടെ നേരെ പാസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ആദ്യം റിഗിൻ്റെ സ്ട്രക്ചർ പറഞ്ഞതിനകത്ത് സ്റ്റാൻഡ് പൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ അതും ഹൈ പ്രഷർ ലൈനാണ്. അപ്പം ഈ മഡ് പമ്പ്സിൽ നിന്നുള്ള ഹൈ പ്രഷർ ലൈൻ നമ്മുടെ ഈ സ്റ്റാൻഡ് പൈപ്പിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ആ കണക്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് എന്തെങ്കിലും കോമ്പോണൻ്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ പറയാം. അപ്പം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് റിഗ് എഞ്ചിൻസ് ആണ്, എഞ്ചിൻസ്. അപ്പം ഒരു റിഗിൽ എന്താണെങ്കിലും നിങ്ങൾക്കറിയാം, ഒരു റിഗിൽ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ കണ്ട ഇത്ര എക്യുപ്മെൻറ്റ്സ് തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു നല്ല എമൗണ്ട് ഓഫ് പവർ നമുക്കവിടെ വേണം. അപ്പം അങ്ങനെയുള്ള പവർ കിട്ടാൻ വേണ്ടി ആ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിഗ് എഞ്ചിൻസാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇപ്പം ഇവിടെ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചേക്കുന്നത് രണ്ട് എഞ്ചിൻസാണ്, ഇത് രണ്ടും ക്യാറ്റിൻ്റെ എഞ്ചിൻസാണ്.
നോർമലി ഞാൻ വർക്ക് ചെയ്യുന്ന റിഗിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ക്യാറ്റ് 566 എന്ന് പറഞ്ഞ എഞ്ചിനാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് 12-സിലിണ്ടർ എഞ്ചിനാണ്. ഇപ്പം നമ്മളിവിടെ ഒരു ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത്. നോർമലി നമ്മുടെ റിഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 5 എഞ്ചിൻസാണ്. 4 എഞ്ചിൻസ് കണ്ടിന്യൂസ് റണ്ണിങ് ആയിരിക്കും, ഒരു എഞ്ചിൻ നമ്മൾ സ്റ്റാൻഡ് ബൈ വെക്കും. സ്റ്റാൻഡ് ബൈ വെക്കും, ഒരു എഞ്ചിൻ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ എക്യുപ്മെൻറ്റ്സ്, നമ്മുടെ റൂമിലെ ലൈറ്റ്സ്, നമ്മുടെ റിഗിലുള്ള ടവർ ലൈറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾക്കും വേണ്ടിയുള്ള പവർ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഈ എഞ്ചിൻസിനകത്തായിരിക്കും. ഈ എഞ്ചിൻ റൂം, അങ്ങനെ ഉള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൊസിഷൻ എന്താണ്, നിങ്ങൾ മെക്കാനിക് ആണെങ്കിൽ നിങ്ങൾക്ക് ആ സെക്ഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ ഒരിക്കലും പോവാതിരിക്കുക. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു വർക്ക് പെർമിറ്റ് ഇല്ലാതെ ഒരാൾക്ക് ഒരിടത്തും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഈ എഞ്ചിൻ സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് മെക്കാനിക്, ജൂനിയർ ചീഫ് മെക്കാനിക്, മെക്കാനിക്, ഇവർ 3 പേരേ ഉള്ളൂ ഈ എഞ്ചിൻ റൂമിൽ അലൗഡ്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും അവിടെ പോകരുത്. ഒരുപാട് ഹൈലി നോയിസ് ആണ്. ഇയർ പ്ലഗ് യൂസ് ചെയ്യാതെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം, ഒരു അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കാൻ പറ്റില്ല, അതുപോലെ സൗണ്ടാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഇത് റിഗ് എഞ്ചിൻസ് ആണ് എന്നുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇതാണ് അതിൻ്റെ ഒരു നോർമൽ സ്ട്രക്ചർ. ഇനി അടുത്തത് വരുന്നതാണ് PCR. PCR എന്ന് പറഞ്ഞാൽ പവർ കൺട്രോൾ റൂം. പിന്നെ ഈ എഞ്ചിൻസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, എഞ്ചിൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവല് ഡീസൽ ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ കാറ്റിൻ്റെ ഈ 5 എഞ്ചിനും നമ്മൾ ഡീസൽ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. ഈ എഞ്ചിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഡീസൽ ടാങ്ക് ഉണ്ട് ഈ എഞ്ചിൻസിന് മാത്രമായിട്ട്. നോർമലി ഞങ്ങളുടെ വെക്കിൽ നോർമലി ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന 3 ടാങ്കാണ്. അതിനകത്ത് ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഈ എഞ്ചിന് വേണ്ടിയാണ്. അതിനകത്തുള്ള ഈ ഡീസൽ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല, വേറെ ഒന്നിനും യൂസ് ചെയ്തിട്ടില്ല, എഞ്ചിന് വേണ്ടി മാത്രം. പിന്നെ ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ മഡ് മിക്സ് ചെയ്യുന്ന ഈ നമ്മുടെ ഓയിൽ ബേസ് മഡുള്ള സമയത്ത് ഓയിൽ ബേസും മറ്റും മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഡീസൽ നമ്മൾ വേറെ 2-ാമത്തെ ടാങ്കിൽ സ്റ്റോർ ചെയ്യും. പിന്നെ 3-ാമത്തെ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി വെഹിക്കിൾസ്, അല്ലെങ്കിൽ നമുക്ക് ടവർ ലൈറ്റ്സ്, അല്ലെങ്കിൽ ക്രെയിൻസ്, ഫോർക്ലിഫ്റ്റ്, നമ്മുടെ റിഗിലെ ബാക്കിയുള്ള വെഹിക്കിൾസ്, അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ഡീസൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റൊരു ടാങ്കാണ്. അങ്ങനെ 3 ടാങ്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ടർ ടാങ്ക് അതുപോലെ 3 ടാങ്കാണ്. വട്ടാങ്കല്ലാതെ വാട്ടർ ടാങ്ക് ഉണ്ട്, ഡീസൽ ടാങ്ക് ഉണ്ട്, പിന്നെ പോർട്ടബിൾ ഡീസൽ ടാങ്ക് ആണ്. അതുപോലെ ടാങ്കുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പം നമ്മുടെ ഈ എഞ്ചിൻസ് വർക്ക് ചെയ്യുന്നത് ഡീസലിലാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാനുള്ളത് PCR, പവർ കൺട്രോൾ റൂം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 5 എഞ്ചിൻസ് ആണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ 5 എഞ്ചിൻസ് കൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും പവർ കൊടുക്കുന്നതെന്നും പറഞ്ഞു. ഇനി ഈ പവറിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഫുള്ളി ഇലക്ട്രീഷ്യൻ്റെ അണ്ടറിലുള്ള, ഇലക്ട്രീഷ്യൻ ആൻഡ് ചീഫ് ഇലക്ട്രീഷ്യൻ അവരുടെ അണ്ടറിലുള്ളതാണ് ഈ PCR റൂം എന്ന് പറഞ്ഞാൽ. PCR അല്ലെങ്കിൽ SCR റൂം എന്ന് പറയും. അപ്പം ഈ SCR റൂമിൽ ആണ് നമ്മുടെ റിഗിൽ ഉള്ള എല്ലാ പവർ എക്യുപ്മെൻറ്റ്സിൻ്റെയും ഇലക്ട്രിക്കൽ പവർ എക്യുപ്മെൻറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൺട്രോൾസ് ഇവിടെ ആയിരിക്കും. ഈ പറഞ്ഞ മട്ടുമ്പ്, മട്ടാങ്കിനകത്തുള്ള ലൈറ്റ്സ്, അല്ലെങ്കിൽ അജിറ്റേറ്റർ, അങ്ങനെ എന്ത് സംഭവമാണെങ്കിലും അതിൻ്റെ എല്ലാം കൺട്രോൾസ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് അലൻ ബ്രാഡ്ലി ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. CNC പ്രോഗ്രാമിംഗ് ആണ്. ABABB അല്ലെങ്കിൽ സീമെൻസ് അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമിംഗ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ഡ്രിൽ ബിറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു ഹോൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഒരു ഡ്രിൽ ബിറ്റ് ഇല്ലാതെ പറ്റത്തില്ല. പക്ഷേങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ റിഗ്സിൽ യൂസ് ചെയ്യുന്ന ഡ്രിൽ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊപ്പം നമ്മൾ കണ്ട ഡ്രിൽ ബിറ്റ് പോലത്തെ ഡ്രിൽ ബിറ്റ് ആയിരിക്കും. ഈ ഡ്രിൽ ബിറ്റിൻ്റെ ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പം ഒരാൾ നിൽക്കുന്ന ആ സൈഡിൽ കാണുന്ന ഡ്രിൽ ബിറ്റ് അതിൻ്റെ സൈസ് അയാളെ വെച്ചിട്ട് ഇപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ സൈസ്. ഇത് നമ്മൾ സ്പഡിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. ഏറ്റവും ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് 38 ഇഞ്ച് സൈസാണ് എന്ന് പറഞ്ഞാൽ, ഒരു നോർമലി ഒരു റിഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 36 ഇഞ്ച് കേസിംഗ് ആണ്. അപ്പോൾ ആ 36 ഇഞ്ച് കേസിംഗ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 38 ഇഞ്ച് ഡ്രിൽ ബിറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. 38 വരും, അടുത്തത് 26 അല്ലെങ്കിൽ 30. ചിലയിടത്ത് ചില എൻ്റെ കമ്പനിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ 36 ഇഞ്ച് കേസിംഗ്, അത് കഴിഞ്ഞ് 30 ഇഞ്ച് വരും. അപ്പോൾ 30 ഇഞ്ചിന് വേറെ ബിറ്റ് ഉണ്ട്, 32 സൈസിൽ ഉള്ള ബിറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് 24 ഇഞ്ച് കേസിംഗ് ഉണ്ട്, അതിന് 26 ഇഞ്ച് ഡ്രിൽ ബിറ്റ് ആയിരിക്കും. അങ്ങനെ ഡ്രിൽ ബിറ്റിൻ്റെ സൈസ് കുറഞ്ഞ് 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 വരും. ഫസ്റ്റ് സെക്ഷനിൽ വലിയ ഹോളായിരിക്കും, അതിൻ്റെ അടുത്ത സെക്ഷനിൽ ഇച്ചൂടെ സൈസ് കുറവായിരിക്കും. അങ്ങനെ കുറച്ച് കുറച്ച് ഏറ്റവും ലാസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 5 ഇഞ്ചിൻ്റെ ഡ്രിൽ ബിറ്റ് എന്ന് പറഞ്ഞാൽ 5 ഇഞ്ച് അല്ല, 4 ഇഞ്ചിൻ്റെ ഡ്രിൽ ബിറ്റ് വരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ പറഞ്ഞിട്ട് നമ്മുടെ ക്ലയൻ്റ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ക്ലയൻറ്റ് ഏത് ഡ്രിൽ ബിറ്റ് ആയിരുന്നു, ഇതൊന്നും നമ്മുടെ സ്വന്തം കമ്പനിയുടെ സാധനങ്ങളായിരിക്കത്തില്ല. സ്ലംബർജർ, ഹാലിബട്ടൺ അല്ലെങ്കിൽ അറാംകോ, അവരൊക്കെ ആയിരിക്കും നമുക്ക് ഡ്രിൽ ബിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഈ ബിറ്റിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ 5000 PSI പ്രഷർ കൊടുത്തു 4000 കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഈ പ്രഷർ എങ്ങനെയാണ് ആ ഹോളിൽ അപ്ലൈ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെന്ററിലെ ഫോട്ടോയിൽ നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ മൂന്ന് ഹോളുകൾ ഉണ്ടോ അവിടെ വലിയ മൂന്ന് ഹോളുകൾ കാണുന്നുണ്ട്. ആ ഹോളെന്ന് പറഞ്ഞാൽ നോസിൽസ് ആണ്. ആ ബിറ്റിനകത്ത് നമ്മൾ ഡ്രിൽ പൈപ്പിനകത്തൂടെ നമ്മൾ കൊടുക്കുന്ന പ്രഷറിൽ കൊടുക്കുന്ന മണ്ട് ആ മൂന്ന് നോസിൽസിനകത്തൂടാണ് ഈ ബോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രിൽ ചെയ്ത് പോകുന്ന അവിടെ പമ്പ് ചെയ്യുന്നു. അപ്പോൾ അത്രയാണ് നോസിലിനകത്തൂടെ ശരിക്കും നമ്മൾ ഒരു വെടിയുണ്ട പോകുന്നതുകൊണ്ടായിരിക്കും ഈ മട്ട് പോകുന്നത്. അപ്പോൾ അത്രയും പ്രഷറിൽ മട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള ഈ കട്ടിങ്സ് അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് അത് നേരെ മുകളിലേക്ക് വരും. മുകളിലേക്ക് വന്നിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഫ്ലോ ലൈൻ വഴി ഷെൽ ഷേക്കർ പോകുന്നത്. അപ്പോൾ അതാണ് ആ മൂന്ന് നോസിൽസ് എന്ന് പറയുന്നത്. ആ വലിയ ഡ്രിൽ ബിറ്റിൽ നിങ്ങൾക്ക് കാണാം ആ റൈറ്റിങ്സിൻ്റെ സൈഡിൽ കണ്ടോ ഒരു ഹോൾ, അതാണ് അതിൻ്റെ നോസിൽ. അപ്പം ഇതാണ് നോർമൽ ഡ്രിൽ ബിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് BHA ബോട്ടം ഹോൾ അസംബ്ലി. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് ബോട്ടം ഹോൾ അസംബ്ലി എന്ന് പറഞ്ഞാൽ ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ നമ്മൾ ഡ്രിൽ ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ആ പിക്ചറിലും കാണാം ആ റിഗ് അതിൻ്റെ താഴെ ഉള്ള ആ ഒരു പിക്ചർ കണ്ടില്ലേ. അപ്പോൾ അതിനകത്ത് ആ BHA അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ഒന്ന് നോക്കിയാൽ 1 to 5 kilometers ഒക്കെയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് പിക്ചറാണ് എങ്കിലും അപ്പോൾ BHA എന്ന് പറഞ്ഞാൽ ബോട്ടം ഹോൾ അസംബ്ലി. ഈ ബോട്ടം ഹോൾ അസംബ്ലിക്കകത്ത് ഇൻക്ലൂഡായിട്ട് വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അതിൻ്റെ പേരൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇവിടെ പറഞ്ഞേക്കുന്നത്. BHA ഈസ് എ കോമ്പോണൻറ്റ് ഓഫ് എ ഡ്രില്ലിംഗ് റിഗ്. ഇറ്റ് ഈസ് ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ ഡ്രില്ലിംഗ് സ്ട്രിംഗ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ ബിറ്റ് ടു ദ ഡ്രിൽ പൈപ്പ്. ദ അസംബ്ലി ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഡ്രിൽ കോളേഴ്സ് സബ് സച്ച് ആസ് സ്റ്റെബിലൈസേഴ്സ് റീമേഴ്സ് ഷോക്സ് ഹോൾ ഓപ്പണർ ആൻഡ് ദ ബിറ്റ് സബ് ആൻഡ് ബിറ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BHA ബോട്ടം ഹോൾ അസംബ്ലി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രിൽ കോളേഴ്സ് വരും. എന്താണ് ഡ്രിൽ കോളേഴ്സ്, എന്താണ് ഷോക്സ് അല്ലെങ്കിൽ എന്താണ് റീമേഴ്സ് എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന സംഭവങ്ങളുടെ പേരാണ് ഈ BHA ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സാധനത്തിൻ്റെ പേരാണ് ഡ്രിൽ കോളർ. നോർമലി വരുന്നതാണ് ഡ്രിൽ ബിറ്റ്, ഏറ്റവും ഫസ്റ്റ് വരുന്നതാണ്, ഏറ്റവും ബോട്ടത്തിൽ പോകുന്ന സംഭവമാണ് ഡ്രിൽ ബിറ്റ്. അതിൻ്റെ കൂടെ വരുന്ന ഒരു സംഭവമാണ് റീമർ. റീമർ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് റീമറുണ്ട്, നിയർ ബിറ്റ് റീമറുണ്ട് സ്ട്രിംഗ് റീമറുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി വെയ്റ്റ് ഡ്രിൽ പൈപ്പ് അല്ലെങ്കിൽ ഡ്രിൽ കോളേഴ്സ്, ഇത്രയും സംഭവങ്ങളാണ്. അപ്പോൾ അതാണ് ബോട്ടം ഹോൾ അസംബ്ലി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ BHA-ക്ക് അത് എന്തൊക്കെയാണ് ഡ്രിൽ ബിറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത ബാക്കിയുള്ള സംഭവങ്ങൾ എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പം ഈ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഡ്രിൽ ബിറ്റ്, റീമേഴ്സ്, ഡ്രിൽ പൈപ്പ് അല്ലെങ്കിൽ ഡ്രിൽ കോളേഴ്സ്, ഈ മൂന്ന് സംഭവങ്ങൾ ചേരുന്നതിനെയാണ് BHA അസംബ്ലി എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത് നമുക്കിവിടെ നോക്കാം റീമേഴ്സ്, എന്താണ് റീമർ എന്ന് നോക്കാം. എന്താണ് റീമിംഗ് എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ് ഇവിടെ നോക്കാം. റീമിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് എൻലാർജിങ് ദ ഹോൾ. റീമേഴ്സ് ആർ യൂസ്ഡ് ടു എൻലാർജ് ദ ഹോൾ. നോർമലി റീമേഴ്സ് ആർ യൂസ്ഡ് വിത്ത് എ ഡ്രിൽ ബിറ്റ് ആൻഡ് ബിറ്റ് സബ്. വി ഹാവ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റീമേഴ്സ് ലൈക്ക് നിയർ ബിറ്റ് റീമർ, സ്ട്രിംഗ് റീമർ, എക്സെട്ര. അപ്പോൾ എന്താണ് റീമർ അല്ലെങ്കിൽ എന്താണ് റീമിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ഡ്രിൽ ബിറ്റ് ഡ്രിൽ ചെയ്ത് പോകുന്നു, ഫസ്റ്റ് ഈ ഹോള് ഡ്രിൽ ബിറ്റ് ഡ്രിൽ ചെയ്ത് പോകുന്നു. റീമിംഗ് എന്ന് പറഞ്ഞാൽ എൻലാർജിങ് ദ ഹോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡ്രിൽ ചെയ്ത് പോകുന്നത് 36 inches ആണെങ്കിൽ നിങ്ങൾ കണ്ട ഡ്രിൽ ബിറ്റ് വെച്ചിട്ട് നമ്മൾ 36 inches നമ്മൾ ഡ്രിൽ ചെയ്യുന്നു. അപ്പം ആ 36 inches അല്ല 38 inches, 36 inches കേസിങ്ങിൻ്റെ വലുപ്പമാണ്, 38 inches നിങ്ങൾ ഡ്രിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 39.5 അല്ലെങ്കിൽ 40 ആയിരിക്കും റീമറിൻ്റെ സൈസ്. നിയർ ബിറ്റ് റീമർ എന്ന് പറഞ്ഞാൽ ബിറ്റിനടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന റീമറിൻ്റെ പേരാണ്. അപ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം നിയർ ബിറ്റ് റീമർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് സൈഡിലും നമ്മുടെ ത്രെഡായിരിക്കും, അങ്ങനെയുള്ളതിനെയാണ് നിയർ ബിറ്റ് റീമർ എന്ന് പറയുന്നത്. സ്ട്രിംഗ് റീമർ എന്ന് പറഞ്ഞാൽ വേറെ വ്യത്യാസമൊന്നുമില്ല, ഒരു സൈഡ് പിന്നും ഒരു സൈഡ് ബോക്സും ആയിരിക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് ത്രെഡ് നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റും, ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് അകത്തായിരിക്കും. അപ്പം ഈ ബിറ്റിൻ്റെ കൂടെ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ബിറ്റിൻ്റെ ത്രെഡ് പുറത്തോട്ടാണ് നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് പിൻ ടൈപ്പാണ്. അപ്പോൾ ആ പിന്നെ നമുക്ക് ഈ കാണുന്ന നിയർ ബിറ്റിൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് നിയർ ബിറ്റ് റീമർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ സ്ട്രിംഗ് റീമർ, സ്ട്രിംഗ് റീമർ രണ്ട് റീമർ നമ്മൾ ഫസ്റ്റ് സെക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒരുപാട് ഡീപ്പാണ്, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ എൻലാർജിങ് ദ ഹോൾ, ആ ഹോളിൻ്റെ വലുപ്പത്തിനെ കൂട്ടാനാണ്. അത് വെറുതെ കൂട്ടിയാൽ മാത്രം പോരാ, ആ ഹോളിനെ എൻലാർജ് ചെയ്യണം, ആ ഹോൾ ഫോർമേഷൻ കറക്റ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം റീമറിൻ്റെ സൈഡിൽ ചെറിയ ഗ്രിപ്പ് പോലൊരു സംഭവം,
ഈ റീമർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഗ്രിപ്പും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രിപ്പ് അല്ലാതെ ഒരു റോളറാണ്, ആ റോളറും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹോള്, ആ ഹോളിന്റെ ഫോർമേഷൻ അത് കറക്റ്റ് ആക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഗ്രിപ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരിക്കലും ഇത് കൊളാപ്സ് ആയി പോകരുത് ഈ വെല്ല്. അല്ലെങ്കിൽ ആ വെല്ലിനകത്ത് നമ്മൾ ഈ ഡ്രില്ല് ചെയ്ത് പോകുന്നിടത്ത് മണ്ണ് പൊടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ കുറെ മണ്ണ് താഴെ പോകാനോ അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഈ റീമർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ റീമർ ഹെൽപ്പ് ചെയ്യുന്നത് ഹോളിനെ വലുതാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ഈ പറഞ്ഞിട്ട് റീമ് ചെയ്യാൻ അതിനെ ഒന്ന് അതിന്റെ സർഫസ് ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റീമേഴ്സ് എന്ന് പറഞ്ഞത്. ഇപ്പൊ രണ്ട് ടൈപ്പ് റീമേഴ്സ് ആണ് നോർമലി യൂസ് ചെയ്യുന്നത്, സ്ട്രിംഗ് റീമറും നിയർ ബിറ്റ് റീമറും. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഡ്രിൽ പൈപ്പ്സ്. ഡ്രിൽ പൈപ്പ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാര്യം ഈ ഡ്രിൽ പൈപ്പ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡ്രിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡ്രിൽ പൈപ്പ് എന്താണെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഡ്രിൽ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്റ്റീൽ അല്ലെങ്കിൽ അലോയ്, അലോമിനിയത്തിൻ്റെ അലോയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഈ ഡ്രിൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡായിട്ടുള്ള മെറ്റലായിരിക്കും. ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയാണ് യൂസ് ചെയ്യുന്നത്. അലോയ്, ഹാർഡ് അലോയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ പൈപ്പ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഫ്ലൂയിഡ്സിനെ നമ്മുടെ ഹോളിലേക്ക് പമ്പ് ചെയ്യാനും ഡ്രില്ല് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് നോർമലി അറിയാം. പിന്നെ ഇതിന് പല സൈസുകളുണ്ട്. നമ്മൾ ഡ്രിൽ പൈപ്പിന് നമ്മൾ നോർമലി നോർമൽ റിഗുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 ഇഞ്ച് ആൻഡ് 5 ഇഞ്ച് ഡ്രിൽ പൈപ്പുകളാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 to 32 feet ലെങ്ത് ആണ് വരുന്നത്. ഒരു അതെ 27 to 32, അത് ഡ്രിൽ പൈപ്പിൻ്റെ ആണ് പറഞ്ഞത്. ഡ്രിൽ കോളേഴ്സ് ആകുമ്പം 28 to 30 ആയിരിക്കും ലെങ്ത് വരുന്നത്. 30 മേളിലോട്ട് ഡ്രിൽ കോളേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഡ്രിൽ കോളേഴ്സ് അതുപോലെ ഹെവി വെയ്റ്റ് ഡ്രിൽ പൈപ്പ്, പൈപ്പുകളെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡ്രിൽ പൈപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 4 ഇഞ്ച് ആൻഡ് 5 ഇഞ്ച് ഡ്രിൽ പൈപ്പുകളാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഈ പിക്ചറിൽ കാണാം, പിക്ചറിൽ കാണുന്നതിനകത്ത് ആ ഓറഞ്ച് കളറ് നിങ്ങൾ കണ്ടില്ലേ, ഓറഞ്ച് കളർ എന്ന് പറഞ്ഞാൽ അത് ബോക്സൈഡാണ്. ബോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അകത്താണ് ത്രെഡ്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻ സൈഡായിരിക്കും, പുറത്തേക്കായിരിക്കും ത്രെഡ്. അതാണ് ഡ്രിൽ പൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് ഡ്രിൽ പൈപ്പ്. ഈ ഡ്രിൽ പൈപ്പുകളുടെ അകത്ത് തന്നെ പല ടൈപ്പുകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഡ്രിൽ കോളറും ഹെവി വെയ്റ്റും ഒക്കെ പല ടൈപ്പുകളാണ്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ഡ്രിൽ കോളേഴ്സ്. ഡ്രിൽ കോളേഴ്സ് നമുക്ക് ഉള്ളത് പല സൈസുകളുണ്ട്. 9.58 ഉണ്ട്, 9.58 ഇഞ്ച്. പിന്നെ 8.5 ഉണ്ട്, 6.58 ഉണ്ട്, 4 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഈ 9.58 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസാണ്. 9.58 സൈസുള്ള പൈപ്പുണ്ട്. ആ 9.58 ഡ്രിൽ കോളേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡ്രിൽ കോളേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്, ഭയങ്കര വെയ്റ്റാണ്. അപ്പം ഈ ബിറ്റിൻ്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ റീമേഴ്സ് കണക്ട് ചെയ്യും. റീമേഴ്സിൻ്റെ കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഡ്രിൽ കോളേഴ്സ്. അപ്പോൾ ഈ ഡ്രിൽ കോളേഴ്സ് എന്തിനാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അതേലും ഈ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഫസ്റ്റ് പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, ചെറിയൊരു സ്പൈറൽ വൈൻഡിങ് പോലൊരു സംഭവമുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ആ ഹോളിനെ ഒരു പ്രശ്നവും പറ്റാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ ഈ ഡ്രിൽ കോളർ എവിടെയെങ്കിലും ടച്ച് ചെയ്തെങ്കിൽ തന്നെ അതൊരു പോളിഷിങ് രീതിയിൽ നമുക്ക് കിട്ടും ആ ഹോൾ സർഫസ്. അതിൻ്റെ കൂടെ നമുക്ക് വെയ്റ്റ്, താഴോട്ട് വെയ്റ്റ് അപ്ലൈ ചെയ്യാം. ഈ നോർമൽ ഡ്രിൽ ബിറ്റും അല്ലെങ്കിൽ ഒരു പൈപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഡ്രിൽ ചെയ്ത് പോകാൻ വെയ്റ്റില്ല. നിങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ അത്, നിങ്ങളിപ്പോൾ ഒരു ഫിറ്റിയിലൊരു ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഡ്രില്ലിംഗ് മെഷീൻ ഓണാക്കി ഫിറ്റിയെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഹോള് കറക്റ്റ് ആവില്ല. കറക്റ്റ് ആവില്ല എന്നാൽ അവിടെ ഹോള് വരില്ല. ഹോള് വരണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളത് പ്രസ് ചെയ്യണം. ആ ഡ്രില്ലിംഗ് മെഷീനെ നിങ്ങൾ മാക്സിമം ഫിറ്റിയിലേക്ക് എത്രയും പ്രസ് ചെയ്യുന്നോ അതിനനുസരിച്ച് അവിടെ ഹോള് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ ആ പേരിനകത്ത് തന്നെയുണ്ട്, ഡ്രിൽ കോളർ ആൻഡ് ഹെവി വെയ്റ്റ് പൈപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് പോകുന്ന ആ ഡ്രിൽ ബിറ്റിന് ഉള്ള വെയ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള യൂസാണ് നമ്മുടെ ഈ ഡ്രിൽ കോളേഴ്സിനുള്ളത്. ഇപ്പോൾ ഡ്രിൽ കോളേഴ്സ് ഈ പറഞ്ഞ ഇത്രയും സൈസ്, 9.58 ഉണ്ട്, 8.5 ഉണ്ട്, 6.58 ഉണ്ട് ആൻഡ് 4 ഇഞ്ച് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് പൈപ്പാണ് ഹെവി വെയ്റ്റ് ഡ്രിൽ പൈപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പുള്ള ഫോട്ടോയിൽ കണ്ടായിരുന്ന ഡ്രിൽ പൈപ്പ്, ഈ ഹെവി വെയ്റ്റ് ഡ്രിൽ പൈപ്പ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇച്ചിരി മുമ്പ് കണ്ട ആ സെയിം ഡ്രിൽ പൈപ്പ് പോലെ തന്നെ ഇരിക്കും കണ്ടാൽ. അതിനൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ആ പൈപ്പിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു ആ മറ്റേ കോളർ കണ്ടില്ല നിങ്ങൾ ആദ്യത്തെ ഇതിൽ, നമ്മുടെ ത്രെഡ് ഞാൻ പറഞ്ഞില്ലേ ബോക്സൈഡ് ആണെന്ന് പറഞ്ഞതിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഹൈലൈറ്റ് പോലെ ഒരു സൈഡ് കണ്ടില്ലേ, അതിനെയാണ് നമ്മൾ അവിടെയാണ് നമ്മൾ ലാച്ച് ചെയ്തത്. അപ്പോൾ അതുപോലെ ഹമ്പ് പോലെ ഒരു ഡ്രിൽ പൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും ലാസ്റ്റിലും മാത്രമേ ഈ ഹമ്പ് പോലത്തെ സംഭവങ്ങൾ നടത്തുള്ളൂ.
ഈ ഹെവി വെയ്റ്റ് ഡ്രിൽ പൈപ്പ് ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ പൈപ്പും എന്ന് പറഞ്ഞാൽ പൈപ്പിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങിന്റെ ഇടയ്ക്ക് ചിലയിടത്ത് ഈ ഹമ്പ് പോലുള്ള സംഭവങ്ങളുണ്ട്. അത് അങ്ങനെയാണ് നമ്മൾ ആ ഹെവി വെയ്റ്റ് ഡ്രിൽ പൈപ്പിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫോട്ടോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി മൂന്നാമത്തെ ഏറ്റവും ലാസ്റ്റിലത്തെയാണ് സ്റ്റാൻഡേർഡ് ഡ്രിൽ പൈപ്പ്. നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പ് കണ്ട സ്ലൈഡിൽ കണ്ടായിരുന്നു, അതാണ് സ്റ്റാൻഡേർഡ് ഡ്രിൽ പൈപ്പ്. 4 ഇഞ്ചും 5 ഇഞ്ചും ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഡ്രിൽ പൈപ്പിനെ കുറിച്ച് പറയാനുള്ള ഡീറ്റെയിൽസ്. ഇനി അടുത്തത് കേസിംഗ്. അപ്പം ഈ ഡ്രിൽ പൈപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മൾ കേസിംഗിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞു സ്പഡിങ്, സ്പഡിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡ്രില്ലിങ്ങിനെയാണ് നമ്മൾ സ്പഡിങ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സ്പഡ് ചെയ്തു 36 ഇഞ്ച് ആണ് നമ്മൾ സ്പഡ് ചെയ്തു. ഒരു രണ്ടോ മൂന്നോ പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഡ്രിൽ ചെയ്ത് താഴോട്ട് പോയി. താഴോട്ട് പോയി നമ്മൾ ഈ പൈപ്പിനെ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രിൽ ചെയ്ത് പോയ പൈപ്പ് നമ്മൾ ഫുൾ ഔട്ട് ചെയ്തു. ഫുൾ ഔട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്, നമ്മൾ ആ പൈപ്പ് ഫുള്ള് ഓപ്പൺ ആക്കി എടുത്ത് മാറ്റി വെച്ചു. മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷൻ ഡ്രിൽ ചെയ്യണം. ഫസ്റ്റ് ഹോൾ ഞാൻ പറഞ്ഞ ആദ്യം നമ്മൾ ചെയ്യുന്ന ഹോൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഹോളായിരിക്കും, 36 ഇഞ്ച് ആയിരിക്കും. ഇനി അതിനകത്തേക്ക് നമ്മൾ ചെയ്യുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ അവിടെയാണ് കേസിംഗിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നിങ്ങൾ ചുമ്മാതെ ഈ 36 ഇഞ്ച് ഡ്രിൽ ചെയ്തു, അതിൻ്റെ കൂടെ നമ്മൾ 36 ചുമ്മാതെ ഈ നോർമൽ ഫോർമേഷനിൽ നിങ്ങൾ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോൾ കൊളാപ്സ് ആവാൻ ചാൻസ് ഉണ്ട്. കാര്യം നമ്മൾ ലിക്വിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മഡ് എന്ന് പറഞ്ഞാൽ ഇത് വെറും വെള്ളമാണ്, ആ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മുടെ വീട്ടിലെ കിണർ പോലെ തന്നെ ഇതിൻ്റെ സൈഡെല്ലാം മറിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കിണർ മറിഞ്ഞ് വീഴാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, റിങ് ഇറക്കുക. ആ റിങ് ഇറക്കുന്ന സെയിം ജോബ് തന്നെയാണ് ഇവിടെ സിമെൻറ്റ് ഈ കേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കേസിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആ ഹോളിന് ഒരു പ്രൊട്ടക്ഷൻ, ആ നമ്മൾ ഡ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോളിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഈ കേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കേസിംഗിൻ്റെ ഫോട്ടോസാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. കേസിംഗ് പല ടൈപ്പും പല സൈസും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 36 ഇഞ്ച് കേസിംഗ് ഉണ്ട്, 30 ഉണ്ട്, 24 ഉണ്ട്, 18.58 ഉണ്ട്, 13.38 ഉണ്ട്. ഇതൊക്കെ ഓരോ സൈസുകളാണ്. 13.38 ഉണ്ട്, 9 ഇഞ്ച് ഉണ്ട്, 7 ഇഞ്ച് ഉണ്ട്, അങ്ങനെ പല സൈസിൽ കേസിംഗ് വരുന്നുണ്ട്. അപ്പോൾ ആ കേസിംഗിൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ കേസിംഗ് നമ്മൾ ഡ്രിൽ പൈപ്പ് പറഞ്ഞുകൊണ്ട് ഒരു സൈഡ് ത്രെഡ് പുറത്തോട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ പിൻ ടൈപ്പ് ആയിരിക്കും, ഒരു സൈഡ് ത്രെഡ് അകത്തായിരിക്കും, ബോക്സ് ടൈപ്പ് ആയിരിക്കും. പിന്നെ അതിനകത്ത് കേസിംഗിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ 4 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച് അങ്ങനെയൊക്കെയുള്ള സൈസിലുള്ള കേസിങ്ങുകൾ നമ്മൾ വിളിക്കുന്നത് ട്യൂബിംഗ് എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ റിഗിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ട്യൂബിംഗ് എന്ന് കേൾക്കാം. അപ്പോൾ ട്യൂബിംഗ് എന്താണെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട, ട്യൂബിങ്ങും ഈ കേസിംഗ് തന്നെയാണ്. പക്ഷേങ്കിൽ ഈ 4 ഇഞ്ചിനെയും 3.5 ഇഞ്ചിനെയൊക്കെ നമ്മൾ ട്യൂബിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇതാണ് കേസിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് സിമെൻറ്റിങ്. അപ്പോൾ നമ്മൾ കേസിംഗ് പറഞ്ഞു, നമ്മൾ ഈ 36 ഇഞ്ചോ അല്ലെങ്കിൽ 30 ഇഞ്ചോ ഹോളിനകത്തോട്ട് നമ്മൾ ഈ കേസിംഗ് പൈപ്പ് ഇറക്കി വെച്ചു. കേസിംഗ് പൈപ്പ് ഇറക്കി വെച്ചു, ആ സെക്ഷൻ കഴിഞ്ഞു. അടുത്ത സെക്ഷൻ 24 ഇഞ്ചിൻ്റെ നിങ്ങൾ ഡ്രിൽ പൈപ്പ് എടുത്ത് ഡ്രിൽ ചെയ്യുകയാണ്. ആ ഡ്രിൽ ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഈ ആദ്യം ഇട്ട 36 ഇഞ്ച് കേസിംഗ് ഫ്രീ ആയിട്ടാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞിട്ട് നമ്മൾ ഡ്രിൽ ചെയ്ത് കഴിയുമ്പോൾ ഈ മണ്ണൊക്കെ ചിലപ്പോൾ ഇടിഞ്ഞു പോയി ഈ കേസിംഗ് ഞങ്ങൾ താഴോട്ട് പോകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആ കേസിങ്ങിനെ നമുക്ക് സ്റ്റെബിലിറ്റി കൊടുക്കും, കേസിങ്ങിനെ നമുക്ക് സ്റ്റേബിളാക്കാം. സ്റ്റേബിളാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് സിമെൻറ്റിങ്. അപ്പം സിമെൻറ്റിങ് എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സിമെൻറ്റിങ് ഈസ് ദ പാർട്ട് ഓഫ് ദ പ്രോസസ് ഫോർ പ്രിപ്പയറിങ് എ വെൽ ഫോർ ഫർദർ ഡ്രില്ലിങ്, നെക്സ്റ്റ് സെക്ഷന് വേണ്ടിയുള്ള ഫർദർ ഡ്രില്ലിങ്. ആൻഡ് ഇറ്റ്സ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദ ഹോൾ ഫോർമേഷൻ ടു അവോയ്ഡ് കൊളാപ്സ് എന്ന് പറഞ്ഞാൽ ഹോൾ കൊളാപ്സ് ആയി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു വഴിയാണ് ഒരു വേ ആണ് സിമെൻറ്റിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം സിമെൻറ്റിങ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പല സൈസുകൾ ഇപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, 26 ഇഞ്ച്, അത് കഴിഞ്ഞ് 20 ഇഞ്ച്, പിന്നെ 16 ഇഞ്ച്, 13.38, 9.58, 7.58 അങ്ങനെ പല സൈസ്. അത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സൈസും സിമെൻറ്റിങ്ങും എഴുതിയിട്ടുണ്ട്, എത്ര ഡീപ്പാണെന്നുള്ളതും എഴുതിയിട്ടുണ്ട്. അപ്പം ഏറ്റവും നോർമലി ഒരു 36 ഇഞ്ച് കേസിംഗ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 35-40 ഫീറ്റ് ലെങ്തിലായിരിക്കും വരുന്നത്. പിന്നെ 24 ഇഞ്ച് വരുമ്പോഴും ഈ പറഞ്ഞിട്ട് 40-45 ഫീറ്റ് വരും. നോർമലി ഡ്രിൽ പൈപ്പ്, ഡ്രിൽ കോളേഴ്സ് അല്ലെങ്കിൽ ഹെവി വെയ്റ്റ്, പിന്നെ ട്യൂബിങ് ഇത്രയും സംഭവങ്ങളാണ് ഈ നമ്മൾ പറഞ്ഞ 30-32 ഫീറ്റ് ലെങ്ത് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ 36 ഇഞ്ച് കേസിങ്ങിൽ നമ്മൾ ഒരുപാട് ഡീപ്പായിട്ടൊന്നും ഡ്രിൽ ചെയ്യത്തില്ല. രണ്ട് കേസിങ് ഇൻസേർട്ട് ചെയ്യാനുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 50-55 അല്ലെങ്കിൽ 60 ഫീറ്റ് ആയിരിക്കും നമ്മൾ 36 ഇഞ്ച് ഡ്രില്ല് ചെയ്യുന്നത്.
അടുത്തത് ഈ 30 inch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഒരു 4 അല്ലെങ്കിൽ 5 കേസിംഗ് പൈപ്പ് നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ നോക്കിയാലും ഒരു 150 ഫീറ്റിനകത്ത് നമ്മൾ ഡ്രില്ല് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിംഗിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന ഡെപ്ത് കുറവായിരിക്കും. ഈ പറഞ്ഞ 7 inch ഡ്രില്ലിങ് അല്ലെ 9 inch ഡ്രില്ലിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1500, 2000 ഫീറ്റ്, 3000 ഫീറ്റ് ഒക്കെ നമ്മൾ ഡ്രില്ല് ചെയ്യും. കാര്യം ഈ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ ഒരു റിക്കിൽ ഡ്രില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിക്ക് ഇരിക്കുന്നിടത്തോട്ട് ആ ഈ റിക്ക് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് നേരെ ഡയറക്റ്റ് താഴോട്ടല്ല ഒരിക്കലും വെല്ല് പോകുന്നത്. നിങ്ങളിപ്പം ഇരിക്കുന്ന സ്ഥലത്താണ് റിഗ് ഇൻസേർട്ട് ചെയ്തേക്കുന്നത്, റിഗ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഇവിടാണെങ്കിൽ ഇവിടുന്ന് ഡ്രില്ല് ചെയ്ത് നേരെ അത് താഴേക്ക് പോകും. താഴേക്ക് പോയിട്ട് ഈ പറഞ്ഞ 4 inch സെക്ഷൻ അല്ലെങ്കിൽ 7 inch കേസിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഡയറക്ഷണൽ ഡ്രില്ലിങ് തുടങ്ങും. ഡയറക്ഷൻ ഡ്രില്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഡയറക്ഷൻ മാറ്റുക. കാര്യം ഒരിക്കലും ഒരു റിഗ് ഒരു ടൗൺ ഏരിയ അല്ലെങ്കിൽ ഒരു സിറ്റി ഒരുപാട് തിരക്കുള്ള ഏരിയയിൽ ഒരു റിഗ് കൊണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗിൽ പൊല്യൂഷൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇന സ്പേസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിഗ് കൊണ്ടുവന്ന ഒരു റിമോട്ട് ഏരിയയിൽ നമ്മൾ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തിട്ട് ഈ പറഞ്ഞ ടൗണോ സിറ്റിയോ അവിടെയൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ ഓയിലിൻ്റെ പ്രസൻസ് ഉള്ളത്, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ഗ്യാസിൻ്റെ പ്രസൻസ് ഉള്ളത്. അപ്പോൾ ഈ ഡയറക്ഷണൽ ഡ്രില്ലിങ്ങിൽ നിന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ റിഗ് ഇൻസേർട്ട് ചെയ്തേക്കുന്ന ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഡയറക്ഷൻ ഡ്രില്ല് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് ഡയറക്ഷൻ എടുത്തെടുത്ത് നമ്മൾ വേറൊരു സ്ഥലത്തുള്ള ഓയിലായിരിക്കും എടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സൗദിയിൽ ഒരു കടലിൻ്റെ സൈഡ് ഫുൾ അവർ മണ്ണിട്ട് നിരത്തിയിട്ട് ഒരു ഐലൻഡ് ഉണ്ടാക്കിയതാണ്. സൗദി ഗവൺമെൻറ് അരാംകോയും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഒരു ഐലൻഡ്. അപ്പം ആ ഐലൻഡ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ആ ഐലൻഡിൽ വേറെ ആൾക്കാർക്ക് പോകാം, റെസ്ട്രിക്ഷൻസ് ഉണ്ട് എങ്കിലും പോകാം, പക്ഷേങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ മെയിൻ കാര്യം ബെഹ്റിൻ ഏരിയയിലുള്ള ഓയിൽ എടുക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ബെഹ്റിനിൽ പോയി ഒരിക്കലും റിഗ് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, അത് വേറൊരു രാജ്യമാണ്. അപ്പം ബെഹ്റിനല്ല, ബെഹ്റിൻ ബോർഡറാണ്. അപ്പോൾ ആ ബോർഡറിലുള്ള ഇതെടുക്കാൻ അവർ ചെയ്ത എളുപ്പമാർഗ്ഗമാണ് ഈ പറഞ്ഞിട്ടൊരു ഐലൻഡ് ഉണ്ടാക്കിയിട്ട് ആ ഐലൻഡിൽ റിഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുഴിക്കുകയാണ്. കാര്യം ലാൻഡ് റിഗുകൾക്ക് ഓഫ്ഷോർ റിഗുകളുടെ അത്രയും എക്സ്പെൻസ് വരുന്നില്ല, അതുകൊണ്ടായിരിക്കും അവരത് ചെയ്തത്. എങ്കിൽ പോലും ഈ പറഞ്ഞ ഡയറക്ഷണൽ ഡ്രില്ലിങ്ങിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് തന്നെ ആയിരിക്കില്ല ഓയിൽ എടുക്കുന്നത്. ഈ പറഞ്ഞ 36, 30 inch, 24 inch മാക്സിമം 18.5 weight വരെ കേസിംഗ് വരെ നമ്മൾ നേരെ ഡയറക്ഷൻ പോകും, നേരെ പോകും, നേരെ താഴേക്ക് ഡ്രില്ല് ചെയ്തിട്ട് പിന്നുള്ളത് നമ്മൾ ഡയറക്ഷനാണ്. അപ്പം ഇതാണ് സിമെന്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് റിഗ് ഫ്ലോർ. റിഗ് ഫ്ലോറിൽ എന്തൊക്കെയാണ്, റിഗ് ഫ്ലോർ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഇതാണ് റിഗ് ഫ്ലോർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് ടോം ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ പാർട്സ് ബൈ പാർട്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഈ പിക്ചറിൽ നമുക്ക് കാണാം ഇവിടെ ഒരു ഡ്രിൽ പൈപ്പാണ് അവർ ഓപ്പൺ ചെയ്യാൻ നോക്കുവാണ്, ആ ഡ്രിൽ പൈപ്പ് അവർ ഓപ്പൺ ചെയ്യാൻ നോക്കുവാണ്. അതാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പം റിഗ് ഫ്ലോർ എക്യുപ്മെൻറ്റ്സിനകത്ത് ഫസ്റ്റ് വരുന്ന സംഭവമാണ് റോട്ടറി ടേബിൾ ആൻഡ് സ്ലിപ്സ്. ഇപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം റോട്ടറി ടേബിളും സ്ലിപ്സും. ആ ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾ കാണുന്നതാണ് റോട്ടറി ടേബിൾ, ആ റൗണ്ടിൽ നിൽക്കുന്ന സംഭവമാണ് റോട്ടറി ടേബിൾ. ആ സൈഡിൽ 3 handles സംഭവമാണ് സ്ലിപ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നതും സെയിം സ്ലിപ്സ് തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു ഡ്രിൽ കോളർ ഹെവി വെയിറ്റ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഈ ഡ്രിൽ കോളറിന് നമ്മൾ പല സൈസുകൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ സ്ലിപ്സിനകത്ത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഫോട്ടോയിൽ നമ്മൾ കാണുന്ന സ്ലിപ്സും ഫസ്റ്റ് ഫോട്ടോയിലുള്ള സ്ലിപ്സും സെയിം ആണ്. പിന്നെ നമ്മൾ ഡ്രിൽ പൈപ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഹെവി വെയിറ്റ് ഡ്രിൽ പൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഡ്രിൽ കോളേഴ്സ് ഉണ്ട്, 9.5 weight, 6.5 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല സൈസുകൾ പറഞ്ഞു. അപ്പോൾ സൈസിൻ്റെ വ്യത്യാസം അനുസരിച്ച് സ്ലിപ്സും ചേഞ്ച് ആകും. ഇപ്പം അവിടെ വെച്ചേക്കുന്ന ആ പിക്ചറിൽ റോട്ടറി ടേബിളിൻ്റെ അടുത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ 4 inch ഡ്രിൽ പൈപ്പാണ് ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരിക്കുന്നത് 4 inch സ്ലിപ്സാണ് ഇരിക്കുന്നത്. ഇപ്പം ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഫസ്റ്റ് ഇരിക്കുന്നത് 3.5 inch സ്ലിപ്സാണ്. പിന്നെ താഴെ കിടക്കുന്ന കുറേ സ്ലിപ്സ് ഉണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിൽ കോളേഴ്സിൻ്റെ അല്ലെങ്കിൽ കേസിങ്ങിൻ്റെ ഒക്കെ സ്ലിപ്സ് ആയിരിക്കും. അപ്പോൾ സ്ലിപ്സ് ഒരുപാട് ടൈപ്സ് ഉണ്ട്. അത് നമ്മുടെ ഓടി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് സ്ലിപ്സ് ചേഞ്ച് ആവും. പക്ഷേങ്കിൽ എല്ലാത്തിൻ്റെയും പേര് സ്ലിപ്സ് എന്നാണ്. പിന്നെ അതിനകത്ത് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡൈസ് എന്ന് പറഞ്ഞ സാധനമാണ്. ആ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഒരു ഡൈസ് വരുന്നത്. ഈ സ്ലിപ്സിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടു ആ റോട്ടറി ടേബിളിൻ്റെ അവിടെ ഒരു ഹോൾ കണ്ടല്ലോ. ആ ഹോളിനകത്ത് നമ്മൾ ഈ സ്ലിപ്സ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഡ്രിൽ പൈപ്പ് താഴേക്ക് പോവില്ല.
കാര്യം ആ റോട്ടറി ടേബിളിന്റെ ഏറ്റവും ആ നമ്മുടെ ഹോളിന് ഹോളിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബുഷിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ആ ഹോളിനോട് ചേർന്ന് ചെറിയ രണ്ട് ഹുക്ക് പോലത്തെ സംഭവങ്ങൾ കാണുന്നതാണ്. ആ ഹുക്ക് പോലെ നിൽക്കുന്നതിന്റെ പേര് മാസ്റ്റർ ബുഷിംഗ് എന്നാണ്. ആ മാസ്റ്റർ ബുഷിംഗിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളത്തെ ഓടി ആയിരിക്കത്തില്ല, താഴത്തെ ഓടി. മേളത്തെ ഓടി ഒരു പത്താണെങ്കിൽ താഴെ ഒരു എട്ടയോ ആണ്. അപ്പോൾ ഒരു വി ഷേപ്പ് ആയിരിക്കും അത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ആ സ്ലിപ്സും ആ സെയിം ഷേപ്പിലായിരിക്കും നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ സ്ലിപ്സ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രിൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു കണക്ഷൻ ഊരുന്ന സമയത്ത്, ഒരു പൈപ്പിൻ്റെ കണക്ഷൻ ഊരുന്ന സമയത്ത് നമ്മൾ ആ സ്ലിപ്സ് ഇൻസേർട്ട് ചെയ്തിട്ട് അത് നേരെ ഒന്ന് താഴോട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ടോപ്പ് ഡ്രൈവ് എന്നാണ് പ്രസ് ചെയ്യുന്നത്, അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര പ്രഷർ താഴോട്ട് കൊടുത്താലും ആ പൈപ്പിന്ന് ആ സ്ലിപ്സ് ഊരിപ്പോകത്തുമില്ല, അല്ലെങ്കിൽ ആ ഡ്രിൽ പൈപ്പ് താഴോട്ട് പോകത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 500 ഫീറ്റ് ഡ്രിൽ ചെയ്തു, 500 ഫീറ്റ് ഡ്രിൽ ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് നിങ്ങൾ പുൾ ഔട്ട് ചെയ്തു, ആ ഡ്രിൽ ചെയ്ത ബി എച്ച് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നിങ്ങൾ പുൾ ഔട്ട് ചെയ്യുവാണ്. പുൾ ഔട്ട് ചെയ്ത് ലാസ്റ്റിൽ നിങ്ങൾ വന്നിട്ട് ലാസ്റ്റിലത്തെ പൈപ്പാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 500 ഫീറ്റിൻ്റെ ഹോളിൽ ലാസ്റ്റ് പൈപ്പ്, ആ പൈപ്പും കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ ഫ്രീ ആണ്. ആ സ്ഥലത്ത് നിങ്ങൾ ഈ സ്ലിപ്സ് ഇൻസേർട്ട് ചെയ്യാതെ നിങ്ങളിത് ഓപ്പൺ ചെയ്തു എന്ന് വെച്ചു. അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്, ആ സ്ലിപ്സ് ഇടാതെ ഇൻസേർട്ട് ചെയ്യാതെ നിങ്ങളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പ് ആ 500 ഫീറ്റ് നമ്മൾ ഡ്രിൽ ചെയ്ത ഹോളിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പൈപ്പ് നമുക്ക് അവിടെ നിന്ന് അഴിച്ചെടുക്കാൻ ഒരു മാർഗ്ഗവുമില്ല. പിന്നെ ആ അറിഗെ ലോസ് ആയി പോകും, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് ഫിഷിംഗ് ടൂൾസോ അല്ലെങ്കിൽ കോയൽ ട്യൂബിങ്ങോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരുപാട് റിസ്ക് ഉള്ള ഓപ്പറേഷൻസ് ആണ്, ഒരുപാട് എക്സ്പെൻസീവ് ആണ്. അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ ആ പൈപ്പിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി ആ പൈപ്പ് നമുക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പിന്നെ ഡ്രിൽ ചെയ്യാമെന്ന് വെച്ചാൽ അതും പറ്റത്തില്ല. കാര്യം അവിടെ ഉള്ള എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്റ്റർബൻസ് പോലും ആ ഹോളിനെ ഫുള്ള് കൊളാപ്സ് ആക്കും. അപ്പം ഒരു ചെറിയ ബോട്ടിലിൻ്റെ ക്യാപ്പ് പോലും ആ ഹോളിനകത്ത് പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അപ്പം ഈ സ്ലിപ്സ് യൂസ് ചെയ്യുന്ന അതാണ്, ഈ പൈപ്പിനെ ഒരിക്കലും താഴോട്ട് പെടുത്തില്ല. എന്തെങ്കിലും ഒരു ഒരു ഫോഴ്സോ ഒരു പ്രഷറോ വന്നെങ്കിൽ ഈ പൈപ്പ് താഴോട്ട് പോകരുത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് സ്ലിപ്സ് എന്ന് പറഞ്ഞത്. സ്ലിപ്സ് ഇപ്പോൾ കേസിങ്ങിനാണെങ്കിൽ കേസിങ്ങിൻ്റെ സൈസിനുള്ള സ്ലിപ്സ് കാണും, അല്ലെങ്കിൽ ഡ്രിൽ കോളേഴ്സിനാണെങ്കിൽ ഡ്രിൽ കോളേഴ്സിൻ്റെ സ്ലിപ്സ് കാണും. ഇനിയും രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ടോം ഓർ റഫ് നെക്ക്. ഇപ്പം ടോങ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞായിരുന്നു, രണ്ട് പൈപ്പുകളുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ നേരത്തെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പറഞ്ഞു റിക് ഫ്ലോർ എക്യുപ്മെൻറ്റ്സ് പറഞ്ഞ സമയത്ത് കണ്ടോ രണ്ട് ടോങ്ങുകൾ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ആ രണ്ട് ടോങ്ങുകൾ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഇൻ ബിറ്റ്വീൻ ദിസ് ടോങ്, അതിൻ്റെ സെൻറ്ററിൽ ഒരു കണക്ഷനുണ്ട്. കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പൈപ്പുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ കണക്ഷനിലാണ്. അപ്പം ആ കണക്ഷൻ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനാണ് അവർ ആ ടോങ്സ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഒരു നമ്മൾ ഡ്രിൽ പൈപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു സൈഡിൽ ത്രെഡ് പുറത്തോട്ട് നിൽക്കും, ഒരു സൈഡിൽ ത്രെഡ് അകത്തായിരിക്കും എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളൊരു പെന്നിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പെന്നിൻ്റെ ക്യാപ്പും പെന്നിൻ്റെ ടോപ്പ് പോർഷനും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ത്രെഡ് പുറത്തോട്ട് നിൽക്കും, അതാണ് പിൻ സൈഡ് എന്ന് പറഞ്ഞത്. ഇപ്പുറത്തെ സൈഡ് ബോക്സ് സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ ത്രെഡ് അകത്തോട്ടായിരിക്കും. അപ്പോൾ അടുത്ത ഡ്രിൽ പൈപ്പ് ഇതിൻ്റെ പുറകിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിൽ താഴെയുള്ള പൈപ്പിന് ബോക്സും വരും, മേളിലുള്ള പൈപ്പിന് പിന്ന് വരും. എന്നിട്ട് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. എല്ലാ പൈപ്പുകളും അങ്ങനെയാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്, ത്രെഡാണ് ടൈറ്റ് ചെയ്തത്. അപ്പോൾ ആ ത്രെഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവർ ടോങ് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതാണ് ടോങ് കണക്ട് ചെയ്യാനുള്ള കറക്റ്റ് വേ, ആ ഇതിലാണ് അവർ ടോങ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ടോങ്ങിൻ്റെ യൂസ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ ഡ്രിൽ ചെയ്യുമ്പോഴും പുൾ ഔട്ട് ചെയ്യുമ്പോഴും റണ്ണിങ് ചെയ്യുമ്പോഴും ഒക്കെ ഉള്ള കണക്ഷൻസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടോങ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പുതിയ കുറേ പേരുകൾ കേട്ടു, ടോങ് അല്ല റണ്ണിങ് പുൾ ഔട്ട് എന്നൊക്കെ നമ്മൾ കേട്ടു. അതൊന്നും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എല്ലാ സാധനങ്ങളും പുറത്തിരിക്കുകയാണ്, ഡ്രിൽ ബിറ്റ് അല്ലെങ്കിൽ പൈപ്പ് എല്ലാം പുറത്തിരിക്കുകയാണ്, ഹോൾ ഫ്രീ ആണ്. റണ്ണിങ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ ബി എച്ച് ഡ്രിൽ പൈപ്പ് അല്ലെങ്കിൽ ഹെവി വെയ്റ്റ് അല്ലെങ്കിൽ റീമേഴ്സ് ഡ്രിൽ പൈപ്പ് ഇതെല്ലാം ഈ ഹോളിനകത്തേക്ക് റൺ ചെയ്യുന്നതിനാണ് റണ്ണിങ് ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോളിനകത്തേക്ക് നമ്മൾ പൈപ്പിനെ ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് റണ്ണിങ് ഇൻ എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂസ് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ചില വെല്ലുകൾ ഡ്രിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 3 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ 1 or 2 പൈപ്പല്ല നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടേയില്ല. നമ്മുടെ ആ റാക്കിലുള്ള എല്ലാ പൈപ്പുകൾ തീരുന്നിടം വരെയും നമ്മൾ അകത്തേക്ക് പൈപ്പിനെ കൊടുക്കുന്നതിനെ റണ്ണിങ് എന്ന് വിളിക്കും. ഇനി പുൾ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെയുണ്ട്, ആ ഹോളിനകത്തുള്ള പൈപ്പുകളെ നമ്മൾ തിരിച്ച് പുറത്തേക്ക് എടുക്കുന്നതിനാണ് പുൾ ഔട്ട് എന്ന് പറയുന്നത്. അപ്പം റണ്ണിങ്ങിലാണെങ്കിലും പുൾ ഔട്ടിലാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പൈപ്പുകളെ തമ്മിൽ കണക്ട് ചെയ്യുക. റണ്ണിങ്ങിലാണെങ്കിൽ പുൾ ഔട്ടിലാണെങ്കിൽ ഈ രണ്ട് പൈപ്പുകളെ തമ്മിൽ
റിമൂവ് ചെയ്യുക, അതിൻ്റെ കണക്ഷൻ റിമൂവ് ചെയ്യുക, അതാണ് നിങ്ങളുടെ ജോലി. അപ്പം നമ്മൾ ടോങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ടോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. രണ്ട് കണക്ഷൻസിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ സെയിം പൈപ്പ് റേഞ്ച് അത്രേ ആലോചിക്കുന്നത്. രണ്ട് പൈപ്പുകൾ തമ്മിൽ നമ്മൾ ടൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അലുമിനിയം പൈപ്പോ അല്ലെ നമ്മുടെ പി വി സി പൈപ്പാണെങ്കിലും ത്രെഡുള്ള പൈപ്പിനെ നമ്മൾ ടൈറ്റ് ചെയ്യാൻ രണ്ട് സൈഡിലും പിടിച്ച് ടൈറ്റ് ചെയ്തിട്ടില്ല, ആ പൈപ്പ് റേഞ്ചിൻ്റെ ഇച്ചൂടെ വലിയൊരു ഫോമാണ് ടോങ് എന്ന് പറയുന്നത്. ഇനി ഇപ്പുറത്തെ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നുണ്ട് റഫ്നെക്ക് എന്ന് പറഞ്ഞ സംഭവം, ഒരു റെഡ് കളറാണ്, അത് സൈബർ റിഗുകൾ അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ചില റിഗുകളിൽ ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യം പോലും ഇരിക്കും, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന റിഗ് പഴയതാണെങ്കിൽ ഈ പറഞ്ഞ ടോങ്ങും പൈപ്പ് സ്പിന്നറും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്നത്. പിന്നെ നിങ്ങൾ പോകുന്നത് സൈബർ റിഗിലാണെങ്കിൽ, ഇല്ലെങ്കിൽ പുതിയ മോഡൽ റിഗിലാണെങ്കിൽ അവിടെ ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലിപ്സ് പഴയ റിഗുകളിലാണെങ്കിൽ പഴയ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ ഈ സ്ലിപ്സ് ഫ്ലോർമാൻമാർ കൈകൊണ്ടെടുത്ത് ഇതിനകത്തിടണം, ഈ ബുഷിങ്ങിൻ്റെ അകത്തോട്ട് എന്ന് പറഞ്ഞാൽ റോട്ടറിയിലേക്ക് ഇടണം. സൈബർ റിഗിലാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഡ്രില്ലറിന് അവനിരിക്കുന്ന ആ ക്യാബിനകത്ത് ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ആ സ്ലിപ്സ് തന്നെ ഇൻസെർട്ട് ആവും, തന്നെ റിമൂവ് ആവും. പിന്നെ ഈ പറഞ്ഞ റഫ്നെക്ക് എന്ന് പറഞ്ഞ സംഭവം, റഫ്നെക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടോങ്ങും ഒരു പൈപ്പ് സ്പിന്നറും കൂടെ ചേരുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ പൈപ്പ് സ്പിന്നർ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് നമ്മളിപ്പോൾ കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കൈകൊണ്ട് പിടിച്ച് തിരിച്ചാൽ തന്നെ അത് ടൈറ്റ് ആവും. ഇപ്പോൾ ഒരു അഞ്ചാറ് ത്രെഡ് അങ്ങനെ ടൈറ്റ് ആയി കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് നമ്മൾ ടോങ് വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്യുന്നത്. ഇപ്പം ഈ റഫ്നെക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റഫ്നെക്ക് ഒരാൾ ഓപ്പറേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, ഒരാളെ കൊണ്ട് സുഖമായിട്ട് ചെയ്യാം. അതൊരു വീലിലായിരിക്കും ഇരിക്കുന്നത്, നേരെ ഇതിനെ വലിക്കുക, ആ ജോയിൻറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ താഴെയും മേളിലും രണ്ട് ഇതുണ്ട്, ക്ലാമ്പുണ്ട്. അതെന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ക്യാച്ച് ചെയ്യുന്ന സംഭവമാണ്, അത് ആ പൈപ്പിനെ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് നിർത്തും. ക്യാച്ച് ചെയ്ത് നിർത്തിട്ട് അതിനകത്ത് റോളേഴ്സ് ഉണ്ട്, ആ റോളേഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പൈപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ആയിക്കോളും. അതിങ്ങനെ ടൈറ്റ് ആയിട്ട് ലാസ്റ്റിൽ അതിനകത്ത് കാണിക്കും എത്ര നിങ്ങൾക്ക് എത്ര ടൈറ്റ്നെസ് വേണം എന്ന് പറഞ്ഞാൽ അത് പ്രഷർ കാണിക്കും, ആ പ്രഷറൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നോർമലി നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോളും. അത് ആ പ്രഷർ ചെക്ക് ചെയ്ത് ടൈറ്റ് ചെയ്യുക. ഇത് ഈ രണ്ട് ക്ലാമ്പ് ഒരു സ്വിച്ചാണ്, ആ സ്വിച്ച് ഓപ്പൺ ആക്കുമ്പോൾ ഈ ക്ലാമ്പ് കൂടും, ഈ സാധനം നേരെ തിരിച്ച് പഴയ സ്ഥലത്ത് കൊണ്ടുവെക്കുക, അത്രേ ഉള്ളൂ. ടോങ് ആണെങ്കിലും ഇത് രണ്ടുമല്ല, നേരെ പോവുക, ഈ രണ്ട് ടോങ് രണ്ട് പേരെ എടുത്തിട്ട് നേരെ ഒരു പൈപ്പിൻ്റെ മേളിലും താഴെ ഇടുക, ടൈറ്റ് ചെയ്യുക. അത് ടൈറ്റ് ചെയ്യുന്നത് ഡ്രില്ലർ ക്യാബിനകത്ത് നിന്ന് ലിവറുണ്ട്, ആ ലിവറെ പുഷ് ചെയ്താണ് ഈ ടോങ് കണക്ട് ചെയ്യുന്നത് മാത്രമാണ് നിങ്ങൾ ജോലി. അപ്പോൾ അതാണ് ടോങ്, ടോങ് അല്ലെങ്കിൽ റഫ്നെക്ക്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പൈപ്പുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ, ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റ് ആണ് ടോങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പൈപ്പ് സ്പിന്നർ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പോകുന്നത് സൈബർ റിഗിലായിരിക്കും, അങ്ങനെ ആയിരിക്കട്ടെ. അപ്പോൾ ആ സൈബർ റിഗ് അല്ലാതെ നിങ്ങൾ പഴയ റിഗിലാണ് പോകുന്നതെങ്കിൽ, ഞങ്ങളൊക്കെ ആദ്യമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് ഇതായിരുന്നു പൈപ്പ് സ്പിന്നർ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ത്രെഡ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഇവിടെ നോക്കാം നമുക്ക് ഈ പിക്ചറിൽ കാണാം, ആ റെഡ് കളറിലെ ഒരു പൈപ്പേൽ പൈപ്പ് സ്പിന്നർ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ആ പൈപ്പിനോട് ചേർന്ന് ഗ്രൗണ്ടിൽ ഇരിക്കുന്ന സംഭവമാണ് റോളർ, അത് എയർ ഓപ്പറേറ്റഡ് മെഷീനായിരിക്കും. നിങ്ങൾക്ക് കാണാം ആ റെഡ് കളർ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ മതി, രണ്ട് ലിവർ ഇരിക്കുന്നുണ്ടോ, ആ ലിവർ വെച്ചാണ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് നേരെ കൊണ്ടുപോവുക, ആ പൈപ്പിനകത്തോട്ട് വെക്കുക, ക്ലോസ് ചെയ്യുക, ആ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആവും. ക്ലോസ് ആയി കഴിഞ്ഞിട്ട് മറ്റേ ലിവറിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആ റോളർ കറങ്ങും, റോളർ കറങ്ങുന്നതിനനുസരിച്ച് ആ പൈപ്പ് ടൈറ്റ് ആയിക്കോളും, അങ്ങനെ അത് ടൈറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഈ പൈപ്പ് സ്പിന്നർ അഴിച്ചു കൊണ്ട് മാറ്റി വെച്ചിട്ട്, അഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഹാങ്ങിങ് ആണ്, ഈ ഇത് കൊണ്ടുവന്ന് സേഫായിട്ടൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക, അതിനെ ഹുക്കുണ്ട് ഹുക്ക് ചെയ്യുക, എന്നിട്ട് രണ്ട് ടോങ്സ് കൊണ്ടുവന്നിട്ട് ആ രണ്ട് ജോയിൻറ്റിലിടുക, ഇട്ടിട്ട് ഒന്നുകൂടെ ടൈറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലീക്ക് ആവരുത്, അല്ലെങ്കിൽ ഡ്രില്ലിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സ്റ്റക്ക് എന്തെങ്കിലും ഉണ്ടായാലും ഇത് ഒരിക്കലും ഊരിപ്പോരുത്, അതുകൊണ്ട് നമുക്ക് വേണ്ട റിക്വയർഡ് ടൈറ്റിൽ അത് ടൈറ്റ് ചെയ്ത് വെക്കുക. റഫ്നെക്ക് ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒറ്റ ടൈമിൽ അതുകൊണ്ട് ഇൻസേർട്ട് ചെയ്യുക, ചെയ്തിട്ട് അതേ തന്നെ ലിവറുണ്ട്, അത് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യാം. അതേ ഡിസ്പ്ലേ ഉണ്ട്, ആ ഡിസ്പ്ലേയിൽ നോക്കാം. ഇതിലാകുമ്പോൾ നിങ്ങൾ ഫ്ലോർമാനോ അല്ലെങ്കിൽ ഡെറിക്മാനോ ആയിരിക്കത്തില്ല അത് ചെയ്യുന്നത്, അത് ചെയ്യുന്നത് ഡ്രില്ലറായിരിക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതാണ് പൈപ്പ് സ്പിന്നർ. ഇനി അടുത്ത സാധനമാണ് മഡ് ബക്കറ്റ്. എന്താണ് മഡ് ബക്കറ്റ്? ഇപ്പം നിങ്ങളിതിനകത്ത് കണ്ടു ഒരു ഡ്രിൽ പൈപ്പാണ്, ആ ഡ്രിൽ പൈപ്പിനകത്ത് യെല്ലോ കളറിൽ ഒരു ഡോറ് പോലൊരു സാധനം കൊണ്ടൊന്ന് അടച്ചു വെച്ചു. അതെന്തിനാണ് അടച്ചു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ആ മഡ് ബക്കറ്റിൻ്റെ സെൻറ്ററിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പൈപ്പിൻ്റെ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷൻ്റെ അവിടെയാണ് അവരത് വെച്ച് അടയ്ക്കുന്നത്. അത് അടച്ചു കഴിഞ്ഞിട്ട് അവിടെ കാണാം ഒരു നീല കളർ ഹോസ് പുറത്തോട്ട് പോകുന്നത്.
ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ യൂസ് ചെയ്തില്ല പുൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഫുൾ പൈപ്പ് ഡ്രിൽ ചെയ്ത് താഴെ വരെ പോയി നിങ്ങൾ അതുപോലെ പ്രഷറിലാണ് മഡ് അകത്തോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ തൊട്ട് റിട്ടേണും വരുന്നു മഡ് ഇനി താഴെ എന്തെങ്കിലും ഒരു പ്രഷർ വന്നു അല്ലെങ്കിൽ പ്രഷർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആ കൊടുത്ത മഡ് ചിലപ്പോൾ തിരിച്ച് ഈ ഹോളിൽ കൂടെ മേളിലോട്ട് വരാനൊരു ചാൻസ് ഉണ്ട് അത് ചാൻസ് മാത്രമാണ് ഒരിക്കലും വരത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഈ ഡ്രിൽ ബിറ്റ് ആ ഡ്രിൽ ബിറ്റിനകത്ത് നോസിലുണ്ട് ആ നോസിലിൽ കൂടെയാണ് ഈ മഡ് താഴോട്ട് പമ്പ് ചെയ്യുന്നത് ആ താഴോട്ട് പമ്പ് ചെയ്യുന്ന മഡ് ഒരിക്കലും ആ നോസിലിൽ കൂടെ തിരിച്ച് കയറി പോകത്തില്ല കാര്യം അത് വൺ ഡയറക്ഷനാണ് ഒറ്റ ഡയറക്ഷനിൽ അത് പോകുന്നു ഇനി അത് അതിനകത്തൂടെ ഇൻ കേസ് പാസ്സായെങ്കിൽ ഈ നിയർ ബിറ്റ് ട്രീമർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മളൊരു സാധനം ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് ഫ്ലോട്ട് എന്ന് പറയും ഫ്ലോട്ട് വാൽവ് എന്ന് പറയും ആ ഫ്ലോട്ട് വാൽവിൻ്റെയും സെയിം ഫംഗ്ഷനാണ് അത് മഡിനെ താഴോട്ട് വിടും മേളിലോട്ട് ഒരിക്കലും വിടത്തില്ല മേളിലോട്ട് വിടുമ്പോൾ ഒരു കവർ വന്നിട്ട് അത് ക്ലോസ് ആവും അപ്പോൾ ഒരിക്കലും ആ മഡ് തിരിച്ച് കയറി വരത്തില്ല ഇൻ കേസ് അങ്ങനെ വന്നാൽ അല്ലെങ്കിൽ വരാനുള്ള ഏറ്റവും വലിയൊരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പൈപ്പ് പുൾ ഔട്ട് ചെയ്തു കഴിയുമ്പോൾ ആ പൈപ്പിനകത്ത് നിങ്ങൾ ഈ പുൾ ഔട്ട് ചെയ്ത പൈപ്പിനകത്ത് മഡുക ആ മഡ് നിങ്ങളുടെ ദേഹത്ത് മുഴുവൻ സ്പ്രേ ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മഡ് ബക്കറ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പം മഡ് ബക്കറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നോർമൽ റിഗിലാണ് ഞാൻ ഈ പറഞ്ഞിട്ട് രണ്ട് ടൂബ് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തു ലൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞിട്ട് പൈപ്പ് സ്പിന്നർ വെച്ചിട്ട് നമ്മൾ ആ പൈപ്പിനെ ലൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ സൈബർ റിഗിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ റഫ്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ പൈപ്പിനെ ലൂസ് ചെയ്തു ലൂസ് ചെയ്തിട്ട് ഡ്രില്ലർ ഈ പൈപ്പിനെ മേളിലോട്ട് പൊക്കുകയാണ് പൊക്കുന്ന സമയത്ത് ആ പൈപ്പിനകത്ത് എത്രയും മഡുണ്ടോ ആ ഫുൾ മഡ് അവിടെ മുഴുവൻ സ്പ്രേ ആവും അതങ്ങനെ സ്പ്രേ ആവാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞിട്ട് ആ ഡ്രില്ലർ അത് മേളിലോട്ട് ആ ഡ്രിൽ പൈപ്പിനെ ചെറുതായിട്ട് മേളിലോട്ട് പൊക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞോട്ട് ഈ പിക്ചറിൽ കാണുന്നോട്ട് നിങ്ങൾക്ക് ഈ മഡ് ബക്കറ്റ് ഉണ്ടെന്ന് ഇൻസേർട്ട് ചെയ്യാം മഡ് ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ രണ്ട് ഹിഞ്ചസ് ഉണ്ട് ഡോറ് പോലെ തന്നെയാണ് നിങ്ങൾ രണ്ടുപേര് ചേർന്ന് അത് നേരെ കൊണ്ടൊന്ന് അടച്ചിട്ട് അതിൻ്റെ ലോക്കും കൂടി ഇട്ട് നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ ആ ഡ്രില്ലർ അത് മേളിലേക്ക് പൊക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഫുള്ള് മഡ് ഈ മഡ് ബക്കറ്റിനകത്തൂടെ ആ സൈഡിൽ കാണുന്ന പൈപ്പിലൂടെ മഡ് വേസ്റ്റ് മഡ് പോകുന്നിടത്തോട്ട് പൊക്കോളൂ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റിക്ലോർ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഹൗസ് കീപ്പിംഗ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് എന്ന് പറയുന്നത് റിഗിലും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ പ്ലാറ്റ്ഫോം എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ക്ലീനിങ് ഇൻചാർജ് നിങ്ങളാണ് ഇപ്പോൾ ടൂൾ പുഷറാണോ അല്ലെങ്കിൽ നൈറ്റ് പുഷറാണ് അല്ലെങ്കിൽ ഡ്രില്ലറാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഡ്രില്ലറാണെങ്കിൽ ഡ്രില്ലർ ടൂൾ പുഷറാണോ ടൂൾ പുഷർ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നോ അവിടെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ മഡ് ബക്കറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മഡ് അവിടെ നിന്നും വീഴാതെ വേസ്റ്റ് മഡ് പോകുന്ന അവിടേക്ക് പോകും ഇത് ഷെൽഷേക്കറിൻ്റെ അടുത്തേക്ക് കണക്ട് ചെയ്തിരിക്കുക അങ്ങനെ മഡ് വരുന്നത് നേരെ ഷെൽഷേക്കറിൽ പോയിട്ട് നേരെ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം മഡ് ലോസ് അവിടെ കുറഞ്ഞു കിട്ടും ഇങ്ങനെ യൂസ് ചെയ്യുക അപ്പോൾ അതാണ് മഡ് ബക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇനി അടുത്തത് എലിവേറ്റേഴ്സ് എലിവേറ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾ കണ്ടേക്കുന്നത് ടോപ്പ് ഡ്രൈവിൽ എലിവേറ്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സെക്കൻഡിൽ നിങ്ങൾക്ക് പല ടൈപ്പ് എലിവേറ്റേഴ്സ് കാണാം ആ സെൻറ്ററിലുള്ള പിക്ചറിൽ നോക്കിയാൽ പല ടൈപ്പ് എലിവേറ്റേഴ്സ് കാണാം പിന്നെ തേർഡ് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ എലിവേറ്റർ ക്ലോസ് ചെയ്യുന്ന പിക്ചറാണ് ഒരു ഫ്ലോർമാനാണ് ഫ്ലോർമാൻ ആ എലിവേറ്റർ ക്ലോസ് ചെയ്യുന്ന പിക്ചറാണ് അപ്പം നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുന്നത് എന്താണ് എലിവേറ്ററിലെ അതിൻ്റെ യൂസ് എന്താണ് ഇത്രയേ ഉള്ളൂ എലിവേറ്റർ എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നത് ഈ ഡ്രിൽ പൈപ്പിനെ മേളിലേക്ക് പൊക്കാനും താഴേക്ക് കൊണ്ടുവരാനും കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എലിവേറ്ററിൻ്റെ രണ്ട് ഹാൻഡിൽ കണ്ടല്ലോ ആ രണ്ട് ഹാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പിനെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാം ഞങ്ങൾ നമ്മൾ ആ ഡോർ അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പൈപ്പ് ഈ എലിവേറ്റർ മേളിലോട്ട് പോകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഡ്രൈവ് മേളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഡ്രിൽ പൈപ്പും അതിൻ്റെ കൂടെ പോകും ഒരിക്കലും ഇത് അതിന് കഴിഞ്ഞു പോകില്ല കാര്യം അതിനൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ഈ രണ്ട് ഡോറിലും പിടിച്ച് നമ്മളത് ലോക്കാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പെർമനൻ്റ്ലി ഫിക്സ്ഡ് ആണ് ഇനിയും ആരെങ്കിലും ആ ലോക്ക് ഓപ്പൺ ചെയ്യാതെ ആ പൈപ്പ് നമുക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല അപ്പം എലിവേറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്യാച്ചിങ് ഡിവൈസ് ആ ഡ്രിൽ പൈപ്പിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പിന്നെ എലിവേറ്റർ പല ടൈപ്പുകളുണ്ട് അത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ഫസ്റ്റ് ടോപ്പ് ഡ്രൈവിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ നോർമൽ എലിവേറ്റർ സാധാ നമ്മൾ അതിനെ എലിവേറ്റർ എന്ന് വിളിക്കുന്ന അതിനെയാണ് പിന്നെ ആ സെൻറ്ററിലുള്ള പിക്ചറിൽ ബ്ലൂ കളറിൽ ഒരു എലിവേറ്റർ നിങ്ങൾ കാണുന്നു ആ എലിവേറ്ററിൻ്റെ പേരാണ് സൈഡ് ഡോർ എലിവേറ്റർ സൈഡ് ഡോർ എലിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലിവേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ രണ്ട് ഹുക്കുമുണ്ട് രണ്ട് ഹോളുകളുണ്ട് ആ ഹോളിൽ നമ്മൾ സ്ലിങ്ങും ഷാക്കിളും വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ
നമ്മുടെ റിക് ഫ്ലോറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് എയർ വിഞ്ചുകളാണ്. എയർ വിഞ്ച് എന്ന് പറഞ്ഞാൽ എയർ പോസ്റ്റസ് എന്ന് പറയും. എയർ പോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെയിനൊക്കെ എന്തെങ്കിലും ഒരു സാധനം മേളിലോട്ട് കുപ്പിയും താക്കുകയും ചെയ്യുന്നത് തന്നെ ഈ എയർ വിഞ്ചിന് എയർ ഓപ്പറേറ്റർ എയർ വിഞ്ചാണ്. ആ എയർ വിഞ്ചിന് ഹാൻഡിലുണ്ട്. അതിൻ്റെ ഹാൻഡിൽ ഓരോ സൈഡിലേക്ക് നമ്മൾ നീക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ മേളിലോട്ട് പോക്കാം, താഴോട്ട് താക്കണമെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്താൽ മതി. അപ്പം സാധാരണ ഇത് എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് താഴെ നിന്നൊരു പൈപ്പ് മുകളിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാറ്റ് വാക്ക് അല്ലെങ്കിൽ വീടൂറിലൊരു പൈപ്പ് നിങ്ങൾക്ക് ആ പൈപ്പിനെ റിക്ലോറിൽ എത്തിക്കണമെങ്കിൽ ക്രെയിനിൻ്റെയും ഫോർക്ക്ലിഫ്റ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഒന്നിൻ്റെയും സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ആ പൈപ്പ് താഴെ നിൽക്കാൻ പറ്റും. കാര്യം ഈ പറഞ്ഞ സൈഡ് ഡോർ റിലേറ്റഡ് ഈ എയർ വിഞ്ചുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് നേരെ ഇത് വീടൂർ വഴി താഴേക്ക് വിടുക. താഴേക്ക് വിട്ട് കഴിഞ്ഞാൽ താഴെ ആരെങ്കിലും റെസ്റ്റ് കൂട്ടോ അവർ ഈ സാധനം നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ആ രണ്ട് ഹാൻഡിൽ പിടിച്ച് അറ്റാച്ച് ചെയ്ത് അതിനൊരു സേഫ്റ്റി പിന്നുണ്ട്, ഒരിക്കലും ഊരിപ്പോട്ടില്ല. ആ സേഫ്റ്റി പിന്നും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എയർ ഓപ്പറേറ്റഡ് ടവറിൽ നിങ്ങൾക്ക് അത് മേളിലോട്ടോ താഴോട്ടോ കൊണ്ടുപോകാം. ഇപ്പം മേളിൽ കൊണ്ടുവരാനാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ആ സാധനം റിക് ഫ്ലോറിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അത് റിക് ഫ്ലോറിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു 30 ഫീറ്റ് ഡ്രിൽ പൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ആ എലിവേറ്റർ ക്ലോസ് ചെയ്യുന്ന പിക്ചറിൽ കാണുന്നുണ്ട് ഒരു ഹോൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന ഹോൾ അല്ലാതെ നമുക്ക് വേറൊരു ഹോൾ ഉണ്ട്, മൗസ് ഹോൾ എന്ന് പറയും. മൗസ് ഹോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞുകൊണ്ട് ഒരു ഡ്രിൽ പൈപ്പോ അല്ലെങ്കിൽ ഒരു പബ് ജോയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉള്ള ഒരു സാധനം. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് നമ്മൾ ഡ്രിൽ ചെയ്യുന്ന സംഭവം നമ്മൾ പറഞ്ഞു, ഒരു ഡ്രിൽ പൈപ്പ് നമ്മൾ പറഞ്ഞു 30 to 32 feet ആണ് ഒരു ഡ്രിൽ പൈപ്പിൻ്റെ ലെങ്ത് എന്നൊക്കെ നമ്മൾ പറയും. നമ്മളെപ്പോഴും ഡ്രിൽ ചെയ്യുമ്പോൾ ഈച്ച് സ്റ്റാൻഡാണ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത്, അല്ലാതെ ഒരു ഡ്രിൽ പൈപ്പ് കണക്ട് ചെയ്തല്ല നമ്മൾ ഡ്രില്ല് ചെയ്ത് പോകുന്നത്. അത് ഒരുപാട് ടൈം എടുക്കും. അപ്പം നമ്മൾ ഡ്രില്ലിങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ജോബാണ് പൈപ്പ് റാഗിലേക്ക് ഫുള്ള് പൈപ്പുകളെ ഇടും. പൈപ്പുകളെ ഇട്ടിട്ട് ഒറ്റ ടൈമിൽ ഈ ഫുള്ള് പൈപ്പ് നമ്മൾ മേളിൽ കൊണ്ടുവരും, റിക് ഫ്ലോറിൽ കൊണ്ടുവരും. അതെങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു പൈപ്പ് നമ്മൾ കൊണ്ടുവന്ന് ഈ പറഞ്ഞ മൗസ് ഹോളിനകത്ത്, സെക്കൻഡ് ഒരു പൈപ്പ് ഈ പറഞ്ഞ സൈഡ് ഡോർ എലിവേറ്റർ വെച്ചിട്ട് ടാഗറ് വെച്ചിട്ട് നമ്മൾ പൊക്കി, എന്ന് പറഞ്ഞാൽ ഈ എയർ ഓപ്പറേറ്റർ വിഞ്ച് വെച്ചിട്ട് നമ്മൾ പൊക്കി എടുക്കുന്നു. പൊക്കി മേളിൽ കൊണ്ടുവന്നിട്ട് അത് മേളിൽ വരുന്ന ടൈമിൽ ഈ പറഞ്ഞ എലിവേറ്റർ, നമ്മളിപ്പോൾ ഈ കാണുന്ന എലിവേറ്റർ വെച്ചിട്ട് ടോപ്പ് ഡ്രൈവിൽ നമ്മൾ ഈ ഡ്രിൽ പൈപ്പിനെ റൈസ് ചെയ്ത് മേളിൽ കൊണ്ടുപോകും. എന്നിട്ട് താഴെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ആ ഡ്രിൽ പൈപ്പിനെ നമ്മൾ ഈ മൗസ് ഹോളിൽ ഇടും. അപ്പം റിക് ഫ്ലോറിൽ രണ്ട് പൈപ്പായി, ഒരു പൈപ്പ് ടോപ്പ് ഡ്രൈവിൽ നമ്മൾ വെച്ചിട്ടുണ്ട്, ഒരു പൈപ്പ് നമ്മുടെ മൗസ് ഹോളിനാണ്. അപ്പോൾ ഈ മൗസ് ഹോളിനകത്തിരിക്കുന്ന പൈപ്പിന് പൈപ്പിൻ്റെ ഈ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡാണ് ത്രെഡ്. ഇൻസൈഡ് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോക്സ് സൈഡാണ്, ഇൻസൈഡ് അല്ല ബോക്സ് സൈഡ്. അപ്പോൾ ഈ മേളിൽ നിൽക്കുന്ന പൈപ്പിൻ്റെ പിൻ സൈഡ് എന്ന് പറഞ്ഞാൽ ത്രെഡ് പുറത്തോട്ട് നിൽക്കുന്ന സൈഡ് നമ്മൾ ഈ മൗസ് ഹോളിനകത്തിരിക്കുന്ന പൈപ്പിലേക്ക് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്തിട്ട് ഈ പൈപ്പ് സ്പിന്നർ വെച്ച് ടൈറ്റ് ചെയ്യും. അത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ടോപ്പ് ഡ്രൈവിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈപ്പിൽ നമ്മൾ നേരത്തെ പൊക്കിയ പൈപ്പ് ഒരെണ്ണമായി താഴെ നമ്മൾ കണക്ട് ചെയ്ത ഒരു പൈപ്പും അതിൻ്റെ കൂടായി. ഇനി അടുത്ത ഒരു പൈപ്പും കൂടെ നമ്മൾ മേളിലോട്ട് കൊണ്ടുവരും. ആ പൈപ്പ് മേളിലോട്ട് വരുന്ന സമയത്ത് ഈ ടോപ്പ് ഡ്രൈവ് നമ്മൾ കുറച്ചുകൂടെ റേസ് ചെയ്തിട്ട് ആ രണ്ട് പൈപ്പ് ടോപ്പ് ഡ്രൈവിൽ നമ്മൾ ഹാങ് ചെയ്ത് നിർത്തും. ഈ എലിവേറ്ററിൻ്റെ ഹെൽപ്പുണ്ട്. അങ്ങനെ മൂന്നാമത്തെ പൈപ്പ് നമ്മൾ ഹോളിൽ വെച്ചിട്ട് ഈ സെയിം പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആ രണ്ട് പൈപ്പ് നമ്മൾ അടുത്ത ഈ മൗസ് ഹോളിലിരിക്കുന്ന പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് ടൈറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ മൂന്ന് പൈപ്പ് ടോപ്പ് ഡ്രൈവിൽ കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡ്രൈവിൽ ഇരിക്കുന്ന എലിവേറ്ററിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ മൂന്ന് പൈപ്പിനെയാണ് നമ്മൾ സ്റ്റാൻഡ് എന്ന് വിളിക്കുന്നത്, സ്റ്റാൻഡ്. ഇപ്പം നമ്മൾ നോർമലി റിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ പറയുന്ന പേര് ഒരു സ്റ്റാൻഡ് ഡ്രില്ല് ചെയ്തു, രണ്ട് സ്റ്റാൻഡ് ഡ്രില്ല് ചെയ്തു എന്ന് പറയും. ഇപ്പോൾ ഒരു സ്റ്റാൻഡ് ഡ്രില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ 30 or 32 feet ഒരു ഡ്രിൽ പൈപ്പ് പോലെ മൂന്ന് ഡ്രിൽ പൈപ്പുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതിനെയാണ് ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പം 30 feet ലെങ്ത് ഉള്ള ഒരു പൈപ്പാണെങ്കിൽ മൂന്ന് പൈപ്പ് ആകുമ്പോൾ എത്രയായി 90 feet. അപ്പോൾ 90 feet ആണ് ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡാണ് നമ്മൾ റാക്ക് ചെയ്യുന്നത്. റാക്ക് ചെയ്യുന്നൊക്കെ എവിടെയാണെന്നുള്ളത് നമ്മൾ പറയും. അപ്പം അതും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് ഇത് ചിന്തിച്ച് നോക്കിയാൽ ഈ പൈപ്പ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ളൂ. ഇത്രേ ഉള്ളൂ. മൗസ് ഹോൾ എന്ന് പറഞ്ഞാൽ വെറും സിമ്പിളാണ്, ഒരു ചെറിയ ഹോൾ. ചെറിയ ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രിൽ ചെയ്യുന്ന ആ റോട്ടറി ടേബിളിൻ്റെ ഹോൾ കണ്ടില്ലേ, അതിനേക്കാളും ഇച്ചിരി വലിയൊരു ഹോളായിരിക്കും അത്. നമ്മൾ ഈ ഡ്രിൽ ചെയ്യുന്ന ഹോളിനോട് തൊട്ടടുത്ത് തന്നെ ഈ ഹോളും കാണും. ആ ഹോളിനൊരു കവറും കാണും. ആ കവർ എടുത്ത് മാറ്റുക, ഈ താഴെ നിന്നെടുക്കുന്ന പൈപ്പ് അതിനകത്ത് ഇടുക. ഇട്ടിട്ട് എയർ ടാഗർ വെച്ചിട്ട് അല്ല നമ്മുടെ എലിവേറ്റർ വെച്ചിട്ട് നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ട ക്ലോസ് ചെയ്യുന്ന എലിവേറ്റർ, വലിയ എലിവേറ്റർ വെച്ചിട്ട് ഈ പൈപ്പിനെ നേരെ മേളിലേക്ക് പൊക്കുക. രണ്ടാമത്തെ പൈപ്പ് താഴെ നിന്ന് മേളിൽ കൊണ്ടുവരിക, ഈ മൗസ് ഹോളിനകത്ത് ഇടുക. എന്നിട്ട് ഈ രണ്ട് പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യുക.
അതെങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിന്റെ പിന്നും ഒരു പൈപ്പിന്റെ ബോക്സും തമ്മിൽ കണക്ട് ആവുന്നു. അത് അങ്ങനെയാണ്, എല്ലാ പൈപ്പുകളും അങ്ങനെയാണ്. അതിനകത്ത് കൂടുതൽ കൺഫ്യൂഷന്റെ കാര്യമില്ല, അത് അങ്ങനെ കണക്ട് ആവുന്നു. അപ്പോൾ ഒരു ബോക്സ് ഒരു പിന്നും കൂടെ കണക്ട് ചെയ്യുക, എന്നിട്ട് ഇത് നേരെ ഈ രണ്ട് പൈപ്പും കൂടെ ഈ എലിവേറ്ററിന്റെ ഹെൽപ്പോടെ നമ്മൾ നേരെ മുകളിലോട്ട് വെക്കുന്നു. താഴെ അടുത്ത പൈപ്പ് എടുക്കുന്നു, അടുത്ത പൈപ്പ് എടുത്തിട്ട് അത് മോസോളിനകത്ത് ഇടുന്നു, അത് വീണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അപ്പം മൂന്ന് പൈപ്പായി ഒരു സ്റ്റാൻഡായി. അതുപോലെ ഓരോ സ്റ്റാൻഡുകൾ നമ്മൾ ഉണ്ടാക്കി 60, 65, 70 സ്റ്റാൻഡ് അല്ലെ 100 സ്റ്റാൻഡൊക്കെ നമ്മൾ ഉണ്ടാക്കും ഓരോ സെക്ഷന് വേണ്ടി. അപ്പം ഇതാണ് എലിവേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് എയർ വിൻഡ്സ് അല്ലെങ്കിൽ എയർ പോസ്റ്റ്. ഇച്ചിരി ഒന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ലൈക്ക് ഫ്ലോറിൽ നമ്മുടെ ഈ എലിവേറ്ററെ കണക്ട് ചെയ്യുന്നത്, എലിവേറ്ററുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു മാൻ റൈഡർ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ എയർ വിഞ്ച് എന്ന് പറയും. ആ എയർ വിഞ്ചാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾ കാണുന്ന യെല്ലോ കളറിലെ ഒരു വിഞ്ച് ഉണ്ട്, ഒരു ഡ്രം ഉണ്ട്. നമ്മൾ നോർമലി റിക് ഫ്ലോറിൽ ആ ഡ്രമ്മുള്ള വിഞ്ചുകൾ രണ്ടെണ്ണം കാണും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അല്ല റിഗിൽ പറയുന്നത്. ഡ്രില്ലർ ക്യാബിൻ ഏതാണോ അത് ഡ്രില്ലർ സൈഡും, ഡ്രില്ലർ ക്യാബിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഡ്രില്ലർ സൈഡും എന്ന് പറയും. അപ്പോൾ ഡ്രില്ലർ സൈഡിലും ഓഫ് ഡ്രില്ലർ സൈഡിലും രണ്ട് വിഞ്ചസ് ആയിരിക്കും നമുക്ക് ഉള്ളത്. അതിനകത്ത് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ ഡ്രം കണ്ടില്ലേ, ആ ഡ്രമ്മിൽ വയർ റോപ്പ്, വയർ റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലിങ് തന്നെ, ആ വയർ റോപ്പ് നമ്മൾ അതിനകത്ത് ഒരു കീ ഉണ്ട്, ആ കീ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ലോക്ക് ചെയ്ത് വെക്കും ഒരു എൻഡ് ആ സ്ലിങ്ങിൻ്റെ. എന്നിട്ട് ബാക്കിയുള്ള സ്ലിങ് നമ്മൾ അതിനകത്ത് റോൾ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മറ്റേ എൻഡ് നമ്മൾ നേരെ റിഗിൻ്റെ മേളിൽ എന്ന് പറഞ്ഞാൽ ക്രൗണിൻ്റെയും മങ്കി ബോർഡിൻ്റെയും ഒക്കെ താഴെ കൊണ്ടുവന്നിട്ട് ഒരു സ്ലീവിനകത്തൂടെ ഒരു പുള്ളിക്കകത്തൂടെ നമ്മൾ താഴേ കിട്ടും. താഴെ കിട്ടിട്ട് ആ എൻഡ് ഒരു എൻഡ് നമ്മൾ വിഞ്ചയിൽ കണക്ട് ചെയ്തു, മറ്റേ എൻഡ് നമ്മൾ താഴെ എവിടെയും ഈ ഷാക്കിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും, സേഫ് ആയിട്ട് വെച്ചേക്കുമായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം പൊക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷാക്കിൽ ഊരുക, ആ സാധനത്തിലോട്ട് അറ്റാച്ച് ചെയ്യുക, ഈ വിഞ്ച് ഓപ്പറേറ്റ് ചെയ്യുക. ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രമ്മ് റൊട്ടേറ്റ് ചെയ്യും. ഡ്രമ്മ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്തെങ്കിലും സാധനം മുകളിലോട്ടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലോട്ടാണ് പോക്കുന്നതെങ്കിൽ ഈ ഡ്രമ്മ് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഡ്രമ്മേല് ഈ വയറ് ചുറ്റിക്കൊണ്ടേയിരിക്കും, ചുറ്റുന്നതിനനുസരിച്ച് ആ സാധനം നേരെ മുകളിലോട്ട് പോകും. അതേസമയത്ത് നിങ്ങൾക്ക് തിരിച്ചാണ് ഉപയോഗിക്കുക, എന്തെങ്കിലും വെയിറ്റുള്ള സാധനം പൊക്കി വെച്ചിട്ട് അത് നേരെ താഴോട്ട് താഴണമെങ്കിൽ നിങ്ങൾ താഴോട്ട് താക്കുക. അപ്പം ഈ ഡ്രം എന്ന് പറഞ്ഞത് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും, അതിനനുസരിച്ച് ആ വെയിറ്റ് താഴോട്ട് താഴെ വരും. അതാണ് വിഞ്ച് നമ്മുടെ റിക് ഫ്ലോറിൽ യൂസ് ചെയ്യുന്നത്. ഇനി സെൻറ്ററിൽ കാണുന്നത് ഇ ഒ ടി വിഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ വലിയ വിഞ്ച്. നമ്മൾ നോർമലി ഈ വിഞ്ച് യൂസ് ചെയ്യുന്നത് ബി ഒ പി ലിഫ്റ്റിങ്ങിന് മാത്രമാണ് നമ്മൾ ഈ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം, അത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റെയിലാണ്, ഒരു വൈറ്റ് കളർ ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ പാളം, നമ്മുടെ ട്രെയിൻ ഓടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ടയേഴ്സ് ഉണ്ട്. ആ ടയേഴ്സ് നമ്മൾ ആ റെയിലിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഇത് ഈ ഒരു വിഞ്ചിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിഞ്ച് നമുക്ക് എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ റെയിൽ എങ്ങോട്ടിരിക്കുന്നു ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റെയിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഡയറക്ഷനിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാത്രമേ ഈ വിഞ്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ പറഞ്ഞിട്ട് ജോയിസ്റ്റിക്ക് ഉണ്ട്, ആ ജോയിസ്റ്റിക്കിൽ നമുക്ക് അപ്പ് ഡൗൺ ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ അപ്പ് ഞെക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ യെല്ലോ കളറിലെ ഹുക്ക് കണ്ടില്ലേ, വലിയ ചെയിനും ഉണ്ട്. ആ ചെയിന് അതിനകത്ത് താഴോട്ട് കൊണ്ടുവരും. നമ്മൾ ഈ പറഞ്ഞിട്ട് ബി ഒ പിയിൽ വലിയ ഷാക്കിൾ കണക്ട് ചെയ്ത് വെച്ചിട്ട് ബി ഒ പി നമ്മൾ മുകളിലോട്ടും താഴോട്ടും ഹുക്കും താക്കുകയൊക്കെ ചെയ്യും. ഇനി ഫസ്റ്റിൽ നമ്മൾ കണ്ട വിഞ്ച് അതാണ് നമ്മൾ മിക്സിങ്ങിന് യൂസ് ചെയ്തത്. മിക്സിങ് ഹോപ്പറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വിഞ്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് വെറൈറ്റി ബെൻഡോണേറ്റ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും, 110 വെയിറ്റ് വരുന്ന കെമിക്കൽ ബാഗ്സ് ആണെങ്കിൽ അത് അതൊക്കെ പൊക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വിഞ്ചാണ് ഈ പറഞ്ഞ മിക്സിംഗ് ഹോപ്പർ വിഞ്ച്. അപ്പം നമ്മൾ റിക് ഫ്ലോറിലെ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ കണ്ടു. ഇനി റിക് ഫ്ലോറിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഷീനാണ്, അതിൻ്റെ പേര് ടോപ്പ് ഡ്രൈവ്. ഈ ടോപ്പ് ഡ്രൈവ് ആണ് നമ്മുടെ റിക് ഫ്ലോറിലെ എല്ലാ ജോബുകളും നമ്മൾ ടോപ്പ് ഡ്രൈവ് കൂടെ ചെയ്യുന്നത്. നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞു ടോപ്പ് ഡ്രൈവിൽ എലിവേറ്റർ കണക്ട് ചെയ്ത് വെച്ചു, ടോപ്പ് ഡ്രൈവ് മുകളിലോട്ട് പോയി താഴോട്ട് പോയി എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം, ഒന്ന് ഈ റിമൂവ് ടൈമിൽ ടോപ്പ് ഡ്രൈവ് താഴെ വെച്ചേക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ റിക് ഫ്ലോറിൽ നിന്ന് ഇറക്കി താഴെ വെച്ചേക്കുന്ന ഒരു ഫോട്ടോ ആണ് ഫസ്റ്റ്. സെക്കൻഡ് അത് നമ്മുടെ റിക് ഫ്ലോറിൽ നിൽക്കുന്ന ഫോട്ടോ, ഇത് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ആയിരിക്കും ഇത് നിൽക്കുന്നത്, ഈ ടോപ്പ് ഡ്രൈവ് നിൽക്കുന്നത്. അപ്പം ടോപ്പ് ഡ്രൈവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഡ്രില്ല് ചെയ്യുന്നു, ആ ഡ്രില്ല് ചെയ്യുന്ന സ്ട്രിങ് അല്ലെങ്കിൽ ഡ്രിൽ പൈപ്പ്, ആ ഡ്രിൽ പൈപ്പ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി, അതുപോലെ അതിനകത്തേക്ക് മഡ് ഇൻസേർട്ട് ചെയ്യാൻ, നമ്മൾ മഡ് പമ്പ് ചെയ്യാൻ,
എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒറ്റ ഡിവൈസേ ഉള്ളൂ, അത് ടോപ്പ് ഡ്രൈവാണ്. ഇനി ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടോപ്പ് ഡ്രൈവ് അസംബ്ലിയുടെ അകത്ത് ഒരു റൊട്ടേറ്റിംഗ് എലമെന്റ് ഉണ്ട്. ആ റൊട്ടേറ്റിംഗ് എലമെന്റ് അത് ഈ പറഞ്ഞിട്ട് പിന്നും ബോക്സും ത്രെഡാണ്. അപ്പൊ നമ്മുടെ ത്രീ പൈപ്പിന്റെ ബോക്സിലോട്ട് ടോപ്പ് ഡ്രൈവിന്റെ പിന്ന് നമ്മൾ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് നമ്മൾ ടൈറ്റ് ചെയ്യും. അവിടെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടോംസോ അല്ലെങ്കിൽ ഈ സ്പിന്നേഴ്സോ ഒന്നും ആവശ്യമില്ല. ടോപ്പ് ഡ്രൈവിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. താഴെ ഫ്ലിപ്സ് ഇട്ടുകൊണ്ട് ടോപ്പ് ഡ്രൈവിന് ഒരു പിക്കപ്പ് റേഞ്ച് ഉണ്ട്. പിക്കപ്പ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ടോങ് പോലെ തന്നെ ഒരു സാധനമാണ്. അത് ഈ പൈപ്പിനെ കയറി ക്യാച്ച് ചെയ്യും. ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൈപ്പ് മൂവ് ചെയ്യുന്നില്ല. അതിനെ ക്യാച്ച് ചെയ്ത് വെച്ചുകൊണ്ട് ഈ ടോപ്പ് ഡ്രൈവ് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് അത് ഈ പറഞ്ഞിട്ട് നമുക്ക് എത്ര ടൈറ്റ്നെസ് വേണോ അതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്തിട്ട് ഈ ഫ്ലിപ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോപ്പ് ഡ്രൈവിന്റെ സ്വിച്ച് എനേബിളും ഡിസേബിളും ഉണ്ട്. അത് എനേബിൾ ആക്കിയിട്ട് നമ്മൾ റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് റൊട്ടേഷനാണോ വേണ്ടത്, എത്ര റൊട്ടേഷനാണോ വേണ്ടത്, ആ റൊട്ടേഷനിൽ ഈ പൈപ്പ് റൊട്ടേറ്റ് ചെയ്യും. അപ്പം അത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള ത്രിബിറ്റ് തൊട്ട് ടോപ്പ് ഡ്രൈവ് കണക്ട് ചെയ്തേക്കുന്ന എത്ര പൈപ്പ് ഉണ്ടോ അത്രയും പൈപ്പ്, അങ്ങനെയെല്ലാം ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടോപ്പ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. അപ്പം അതാണ് ടോപ്പ് ഡ്രൈവ്. ടോപ്പ് ഡ്രൈവിനകത്ത് ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു തിയറി ക്ലാസ്സിൽ കൂടോ അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കണ്ടെങ്കിൽ പോലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് വഴിയാണ്. കാര്യം ടോപ്പ് ഡ്രൈവ്, ടോപ്പ് ഡ്രൈവിൻ്റെ വർക്കിംഗ് നമുക്ക് കണ്ണുകൊണ്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനും തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ചെക്ക് ചെയ്യാം. യൂട്യൂബിൽ ഇതിൻ്റെ എല്ലാ വീഡിയോസും ടോപ്പ് ഡ്രൈവ് മൂവ് ചെയ്യുന്ന ഒരു റിഗിനകത്തുള്ള എല്ലാ ഓപ്പറേഷൻസിൻ്റെയും വീഡിയോ യൂട്യൂബിലുണ്ട്. എനിക്കിപ്പോൾ ഇതിനകത്ത് അങ്ങനെ ആ വീഡിയോ ഇൻക്ലൂഡ് ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എവിടെ ഏത് പോർഷൻ ഡൗട്ട് ഉണ്ടോ, നമ്മളീ പറഞ്ഞ ഞാൻ ഈ ഹെഡ്ലൈൻസ് പറഞ്ഞതും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രസൻറ്റേഷനകത്ത് നിങ്ങൾ കാണുന്ന ഹെഡ്ലൈൻസ്, ആ ഹെഡ്ലൈൻസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തതാണ്. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വിത്ത് വീഡിയോ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് വരും. ഇപ്പം നമ്മളിവിടെ കാണിച്ചു തന്നെ ചില ഫോട്ടോസൊക്കെ ഉള്ളൂ, ഞാൻ പേഴ്സണലായിട്ട് എടുത്തത് എൻ്റെ കയ്യിലുള്ളതൊക്കെ, ബാക്കിയൊക്കെ ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാവാൻ വീഡിയോസ് കാണാനാണ് ഏറ്റവും സിമ്പിൾ. നിങ്ങൾക്ക് വീഡിയോസ് അങ്ങനെ കാണാം. അപ്പം ടോപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് ഈ ഡ്രിൽ സ്ട്രിങ്ങിനെ അല്ലെ ഡ്രിൽ പൈപ്പിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഈ ടോപ്പ് ഡ്രൈവ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ യെല്ലോ കളറിലെ ടോപ്പ് ഡ്രൈവിൻ്റെ മേളിൽ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പ് ഡ്രൈവിൻ്റെ മേളിൽ ഒരു സംഭവമുണ്ട്. അതിൻ്റെ പേരാണ് ട്രാവലിംഗ് ബ്ലോക്ക്. ട്രാവലിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആ ട്രാവലിംഗ് ബ്ലോക്കാണ് നമ്മുടെ ട്രാവലിംഗ് ബ്ലോക്കിൻ്റെ എൻഡിലാണ് നമ്മൾ ടോപ്പ് ഡ്രൈവിനെ കണക്ട് ചെയ്തത്. ടോപ്പ് ഡ്രൈവിന് സ്വന്തമായിട്ട് അങ്ങോട്ടോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ആ ടോപ്പ് ഡ്രൈവിനെ മൂവ് ചെയ്യിക്കുന്നത് ഈ ട്രാവലിംഗ് ബ്ലോക്കാണ്. അതിൻ്റെ പേര് തന്നെയാണ് ട്രാവലിംഗ് ബ്ലോക്ക്. അപ്പോൾ ഇതിനകത്ത് ട്രാവലിംഗ് ബ്ലോക്ക് എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇതാണ് ട്രാവലിംഗ് ബ്ലോക്ക്, ഈ പിക്ചർ കാണുന്നതാണ് ട്രാവലിംഗ് ബ്ലോക്ക്. ഇനി അത് എന്താണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. എ ട്രാവലിംഗ് ബ്ലോക്ക് ഈസ് ദ ഫ്രീലി മൂവിംഗ് സെക്ഷൻ ഓഫ് എ ബ്ലോക്ക് ആൻഡ് ഡയറക്ട്ലി ദാറ്റ് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് പുള്ളീസ് ഓർ സ്ലീവ്സ് എന്ന് പറഞ്ഞാൽ, ഈ ട്രാവലിംഗ് ബ്ലോക്കിനുള്ളിൽ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ട്രാവലിംഗ് ബ്ലോക്കിൻ്റെ ഔട്ടർ ഫേസാണ്, ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ സ്ലിങ്സ്. നമ്മൾ വയർ റോപ്പെന്നോ സ്ലിങ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സ്ലിങ്സ് ആണ് കാണുന്നത്. ആ സ്ലിങ്സിനെ ഇതിനകത്തുള്ള പുള്ളിയുടെ അകത്തൂടെ നമ്മൾ കോർത്ത് കോർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ള ക്രൗൺ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മാസ് നമ്മൾ കാണിച്ച സമയത്ത് നമ്മൾ ക്രൗൺ ബ്ലോക്ക് പറഞ്ഞു, ആ ക്രൗൺ ബ്ലോക്കിലും ഇതുപോലെ പുള്ളീസ് ഉണ്ട്. ഈ ഇതിനകത്ത് എത്ര പുള്ളിയുണ്ടോ അതുപോലത്തെ അത്രയും പുള്ളീസ് ക്രൗൺ ബ്ലോക്കിലും ഉണ്ട്. അപ്പം എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനകത്തെ ഫസ്റ്റ് ഒരു ഹോളിനകത്തൂടെ നമ്മൾ ആ സ്ലിങ്ങിനെ ഇൻസേർട്ട് ചെയ്ത് അപ്പുറത്തെ ഹോളിനകത്തൂടെ അതിനെ പുറത്തെടുക്കും. ഈ പുറത്തെടുക്കുന്ന എൻഡ് നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് ക്രൗണിലുള്ള പുള്ളിക്കകത്തൂടെ കയറ്റി വരുന്നു. ആ എൻഡ് പിന്നെ തിരിച്ച് താഴ്ത്ത് വരുന്നു, എന്നിട്ട് സെക്കൻഡ് ഹോളിനകത്തൂടെ കയറ്റി പിന്നെ മേളിലോട്ട് എടുക്കും, എന്നിട്ട് സെക്കൻഡ് പുള്ളിക്കകത്ത് ക്രൗണിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് പിന്നെയും താഴെ എടുക്കും. അങ്ങനെ ഇതിനകത്തിപ്പം സിക്സ് ആറ് പുള്ളീസാണ് ഉള്ളത്. അപ്പം മേളിലും ആറ് പുള്ളീസും, ആ ആറ് പുള്ളീസിനകത്തൂടെ നമ്മൾ ഇതിനെ കയറ്റി കൊടുക്കും ഈ വയർ ലോക്കിനെ. ഇത് ഡ്രില്ലിംഗ് ലൈൻ എന്നാണ് പറയുന്നത്, വയർ ലോക്ക് അല്ല. ഇതിനകത്തൂടെ പോകുന്ന ഈ ലൈൻസിൻ്റെ പേരാണ് ഡ്രില്ലിംഗ് ലൈൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഡ്രില്ലിംഗ് ലൈൻ നമ്മൾ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഈ ആറ് പുള്ളി അല്ലാതെ, ക്രൗണിൽ ആറ് പുള്ളി അല്ലാതെ വേറെ വലിയൊരു പുള്ളിയുണ്ട്, വലിയൊരു പുള്ളിയുണ്ട്. ആ പുള്ളിക്കകത്തൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഡ്രില്ലിംഗ് ലൈൻ നമ്മൾ ഡ്രോ ബോക്സിനകത്ത് കണക്ട് ചെയ്യണം. അപ്പോൾ ഡ്രോ ബോക്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ട്രാവലിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ട്രാവലിംഗ് ബ്ലോക്ക് മൂവ് ചെയ്യുന്നതും ഈ സ്ലിങ്സിൻ്റെ ഇതുകൊണ്ടാണ്. ഡ്രില്ലിംഗ് ലൈൻസ് ഡ്രില്ലിംഗ് ലൈൻ വെച്ചാണ് ടോപ്പ് ഡ്രൈവ് മേളിലോട്ടും താഴോട്ടും മൂവ് ചെയ്തത്. ഈ ട്രാവലിംഗ് ബ്ലോക്കിലാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും നമുക്ക് ട്രാവലിംഗ് ബ്ലോക്കിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പം അടുത്തത് നിങ്ങൾക്ക്
പറയാനുള്ളത് നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞായിരുന്നു ഈ ക്രൗണിന്റെ കാര്യം. ക്രൗണിൽ നമ്മൾ ഒരു വലിയ പുള്ളിക്കകത്ത് ഈ ഡ്രില്ലിംഗ് ലൈൻ കയറ്റുന്ന പറയും. കാര്യം ആറ് ലൈൻസ് ഉണ്ട് നമ്മുടെ ട്രാവലിംഗ് ബ്ലോക്ക്. ആ ട്രാവലിംഗ് ബ്ലോക്കിലെ ആ ആറ് പുള്ളിക്കകത്തൂടെയും കയറ്റി, അതുപോലെ ക്രൗൺ ബ്ലോക്കിലെ ആറിനകത്തൂടെയും കയറ്റിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്ലിംഗിന്റെ എൻഡ് നമ്മൾ വേറൊരു പുള്ളി, ഈ ട്രാവൽ ഈ ക്രൗൺ ബ്ലോക്കിൽ ഈ ആറ് പുള്ളി അല്ലാതെ വേറൊരു പുള്ളിയുണ്ട് വലിയ പുള്ളി, അതിനകത്തൂടെ നമ്മൾ ആ ഡ്രില്ലിംഗ് ലൈനെ നേരെ കയറ്റിയിട്ട് ഡ്രോവക്സിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഇതാണ് ഡ്രോവക്സ് എന്ന് പറഞ്ഞ എക്യുപ്മെന്റ്. ഇത് നമ്മുടെ ഡ്രില്ലർ ക്യാബിന്റെ സെന്ററിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഡ്രോവക്സിൽ ഒരു വലിയ ഡ്രമ്മുണ്ട്, ആ ബ്ലൂ കളറിൽ കണ്ടാൽ മതി, സെന്ററിൽ ആ കുറച്ച് ത്രെഡ് പോലെ നിൽക്കുന്ന ഒരു ഡ്രമ്മുണ്ട്. അപ്പോൾ ഇനി എന്താ പറ്റുന്നത്, എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഏറ്റവും ടോപ്പിൽ വരുന്ന ആ ക്രൗൺ ബ്ലോക്കിൽ നിന്ന് നേരെ താഴോട്ട് വരുന്ന ആ സ്ലിംഗ് ഈ ഡ്രമ്മിൽ നമ്മൾ ഫിക്സ് ചെയ്യും. ഈ ഡ്രമ്മിൽ ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഡ്രമ്മിൽ നമ്മൾ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ആ സ്ലിംഗിനെ നമ്മൾ അവിടെ ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഡ്രില്ലർ ക്യാബിനിൽ നിന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ബ്രേക്കിൽ നമ്മൾ അങ്ങോട്ടിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ നമ്മുടെ സ്ലിംഗ് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രമ്മ്, ആ ഡ്രമ്മ് റൊട്ടേറ്റ് ചെയ്യും. ആ ഡ്രമ്മ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടാഗറിന്റെ കാര്യമില്ല, സെയിം ടാഗർ തന്നെ ചിന്തിച്ചാൽ മതി. നമ്മൾ എയർ ടാഗറിന്റെ കാര്യം പറഞ്ഞു, എയർ വിഞ്ചിന്റെ കാര്യം പറഞ്ഞു. ആ എയർ വിഞ്ചിൽ എന്താ നമ്മൾ ചെയ്തത്, വയർ റോപ്പ് കൊണ്ടുവന്നിട്ട് ആ ഡ്രമ്മിൽ ചുറ്റി ചുറ്റിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് എൻഡ് നമ്മൾ മേളിലൊരു പുള്ളി ഇട്ട് ആ പുള്ളിയെ കൂടെ താഴേക്ക് കൊടുത്തു, ഷാക്കിളും കൊടുത്തു എന്ന് പറഞ്ഞത് തന്നെ ആ സെയിം സംഭവം ഇത് ട്രാവലിംഗ് ബ്ലോക്കും മേളിലത്തെ പുള്ളീസും ആണെന്ന് തോന്നുന്നു. അപ്പം ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഡ്രോവക്സിന്റെ ഡ്രമ്മിൽ ആ ഡ്രില്ലിംഗ് ലൈൻ, അത് നമ്മൾ നോർമലി നമ്മുടെ എൻ്റെ കൈയുടെ കനങ്ങാണ് ആ ഡ്രില്ലിംഗ് ലൈൻ എന്ന് പറയുന്നത്, വളരെ ഹാർഡാണ്, ഒരിക്കലും പൊട്ടിപ്പോരുത്, അതുകൊണ്ട് വളരെ ഹാർഡായിട്ടുള്ള ഒരു സ്ലിംഗ് ആണ്. അപ്പോൾ ആ സ്ലിംഗ് നമ്മൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഡ്രില്ലർ ക്യാബിനകത്തു നിന്ന് ഡ്രില്ലർ ബ്രേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, എന്ന് പറഞ്ഞാൽ അപ്വേർഡ്സ് ആണെങ്കിൽ അപ്വേർഡ്സ്, ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഡൗൺവേർഡ്സ്, അത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ട്രാവലിംഗ് ബ്ലോക്ക് ടോപ്പ് ഡ്രൈവിൻ്റെ മുകളിലോട്ടും കൊണ്ടുപോകും, താഴ്ത്തും കൊണ്ടുപോകും. അതാണ് ഡ്രോവക്സിൻ്റെ യൂസ്. ഇനി അടുത്തത് മങ്കി ബോട്ട് ഫോർ ഡെറിക്. ഇപ്പോൾ പേരിനകത്ത് തന്നെയുണ്ട് മങ്കി ബോട്ട്. നമ്മൾ ഈ കുരങ്ങിനൊക്കെ കയറി പോകുന്നതുകൊണ്ടാണ് നമ്മൾ മങ്കി ബോട്ടിലോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ആ പിക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ സബ്വേസും ക്രൗണും ഒക്കെ പറഞ്ഞതിൻ്റെ ഒരു റിഗിൻ്റെ മാസ്റ്റിൻ്റെ ഒരു മാസ്റ്റിൻ്റെ സെൻറ്റർ പോർഷനിൽ വരുന്ന ഭാഗമാണ് ഈ മങ്കി ബോട്ട് എന്ന് പറയുന്നത്. അപ്പം കുറച്ച് റിസ്ക്കായിട്ടും അല്ലെങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോബാണ് ഡെറിക് മാൻ. അങ്ങോട്ട് കയറി പോകാൻ വേണ്ടി ലാഡേഴ്സ് ഉണ്ട്. ആ ലാഡേഴ്സ് വഴി നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് മങ്കി ബോട്ടിലോട്ടാണ്. മങ്കി ബോട്ടിലോട്ട് ആ മങ്കി ബോട്ട് കഴിഞ്ഞ് പിന്നെയും ലാഡേഴ്സ് മുകളിലോട്ടുണ്ട്. അതിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ക്രൗണിലെത്തും, ഏറ്റവും ടോപ്പിലെത്തും. അത് മെക്കാനിക്ക് വീക്കിലി പോയി ഗ്രീസ് ചെയ്യേണ്ടതാണ് ക്രൗൺ ബ്ലോക്കിലെ എല്ലാ പുള്ളീസും സ്ലീവ്സും. അപ്പം ഇനി നമുക്ക് മങ്കി ബോട്ടാണ് നോക്കാനുള്ളത്. മങ്കി ബോട്ട് എന്തിനു യൂസ് ചെയ്യുന്നു, മങ്കി ബോട്ടിന് ആകെ ഒരു യൂസേ ഉള്ളൂ, നമ്മുടെ ഡ്രിൽ പൈപ്സ് എന്ന് പറഞ്ഞാൽ ഡ്രിൽ പൈപ്സ് സ്റ്റാൻസ് എന്നിനും പറയാം. നമ്മൾ സ്റ്റാൻസ് എന്താണെന്ന് പഠിച്ചിരുന്നു. സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മൂന്ന് ഡ്രിൽ പൈപ്പുകൾ, മൂന്ന് ഡ്രിൽ പൈപ്പുകളെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡിനെ നമ്മൾ റാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മൂന്ന് പൈപ്പുകൾ, ആ മൂന്ന് പൈപ്പുകളെ നമുക്ക് എവിടെയും വെക്കണം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്താൽ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ, സ്റ്റോർ ചെയ്ത് വെക്കാൻ, എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പൈപ്പിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള പോർഷനാണ് ഈ പറഞ്ഞ മങ്കി ബോർഡ് എന്ന് പറയുന്നത്. അപ്പം മങ്കി ബോർഡ് വളരെ സിമ്പിളാണ്. മങ്കി ബോർഡിനകത്ത് കുറച്ച് ഫിംഗേഴ്സ് എന്നാണ് പറയുന്നത്. ഫിംഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ട്രിപ്പ് ആയിപ്പ് നമുക്ക് കയറ്റി റാക്ക് ചെയ്ത് വെക്കാനുള്ള സ്ഥലത്തിനെയാണ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം എലിവേറ്റർ, അവിടെ ഒരു എലിവേറ്റർ ഉണ്ട്, ഒരു ഡ്രിൽ പൈപ്പ് ഒരാൾ കയർ വെച്ച് കെട്ടിയിട്ട് വലിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഡ്രിൽ പൈപ്പ് ഇപ്പം മങ്കി ബോർഡിൽ റീച്ച് ചെയ്തു, എലിവേറ്റർ ഓപ്പൺ ആക്കി. അത് ഡയറക്ട്മാൻ്റെ ജോബാണ്. അതിനൊരു ലോക്കുണ്ട്, ആ ലോക്കെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എലിവേറ്റർ ഓപ്പൺ ആകും. എലിവേറ്റർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ ഡ്രിൽ പൈപ്പിനെ റിക്ലോറിൽ നമ്മൾ പറഞ്ഞ മിക്സിംഗ് ഹോപ്പറിൽ നമ്മൾ പറഞ്ഞൊരു ടാഗർ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു എയർ ഓപ്പറേറ്റഡ് വിഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഒരു വിഞ്ച് മങ്കി ബോട്ടിലുണ്ട്. അപ്പോൾ ഈ പൈപ്പിനെ നമുക്ക് ഈസി ആയിട്ട് വലിച്ചുകൊണ്ട് വരാൻ ആ വിഞ്ച് വെച്ചിട്ട്, വിഞ്ചിൻ്റെ ചെയിൻ വെച്ചിട്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തിട്ട് റിമോട്ട് ആയിരുന്നു, ആ റിമോട്ട് ഈ പറഞ്ഞിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഫുഡ് നടക്കാൻ വരുന്നുണ്ടാകും.
അത് നമ്മൾ ഈ ഇട്ടേക്കുന്ന സേഫ്റ്റി ഹാർണസിന്റെ ഇടയ്ക്കോട്ട് വെക്കും. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് അത് ലോവറും അപ്പറും ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഡ്രിൽ പൈപ്പ് നമ്മുടെ ഇടത്തോട്ട് വരും. വന്നിട്ട് നമ്മൾ നേരെ ഏത് റാക്കിലാണോ നോക്കേണ്ടത് ആ റാക്കിലോട്ട് ഓരോ പൈപ്പുകളെ അറേഞ്ച് ചെയ്ത് വെക്കുക. അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് റോപ്പ് വെച്ചിട്ട് കെട്ടി സേഫ് ആക്കി വെക്കുക. കാര്യം കാറ്റൊക്കെ വരുവാണെങ്കിൽ ഈ പൈപ്പ് തിരിച്ചറിഞ്ഞ് പോലും അതിനു വേണ്ടി നമ്മൾ കെട്ടി സേഫ് ആയിട്ട് വെക്കും. അതാണ് മങ്കി ബോർഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പൈപ്പിനെ റാക്ക് ചെയ്യാനും ഇപ്പം ഫുൾ ഔട്ടിന്റെ സമയത്ത് എക്സാമ്പിൾ ഇത്ര ആലോചിച്ചാൽ ഫുൾ ഔട്ട് എന്ന് പറഞ്ഞു ഹോളിനകത്തുള്ള പൈപ്പുകളെ നമ്മൾ പുറത്തെടുക്കുക. ഫുൾ ഔട്ടിന്റെ സമയത്ത് വൺ ബൈ വൺ ഓരോ പൈപ്പുകൾ ഇങ്ങനെ ഓരോ സ്റ്റാൻഡുകൾ ഇങ്ങനെ വരുവാണ്. മൂന്ന് ഡ്രിൽ പൈപ്പുകൾ ചേർന്ന് ഓരോ സ്റ്റാൻഡുകൾ ഇങ്ങനെ വരുവാണ്. ആ സ്റ്റാൻഡുകളെല്ലാം നമുക്ക് സൂക്ഷിച്ച് വെക്കണം. ചിലപ്പോൾ ഒരു 60 സ്റ്റാൻഡ് കാണും അല്ലെങ്കിൽ 80 സ്റ്റാൻഡ് കാണും. അപ്പോൾ ആ 80 സ്റ്റാൻഡുകളെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഓരോ സ്റ്റാൻഡിന് ഈ പറഞ്ഞോട്ട് ഈ ടോപ്പ് ഡ്രൈവ് നല്ല ഹൈറ്റിൽ പോകും. എന്ന് പറഞ്ഞാൽ ക്രൗണിൻ്റെ അടുത്ത് വരെ ടോപ്പ് ഡ്രൈവ് പോകും. പൊങ്ങി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്ലോറിലുള്ള ഫ്ലോർമാൻ രണ്ടോ മൂന്നോ ഫ്ലോർമാൻസ് കാണും. അവർ ഈ ഡ്രിൽ പൈപ്പിന്റെ താഴ്വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്ഫോറിൽ നിൽക്കുന്ന പോർഷൻ തെള്ളി കൊണ്ടുവന്ന് അവിടെ ഗുഡ് മാറ്റുണ്ട്. ഈ മങ്കി ബോർഡിന് നേരെ താഴെ രണ്ട് സൈഡിലും ഗുഡ് മാറ്റ് വെച്ചിട്ടുണ്ട്. ആ ഗുഡ് മാറ്റിൽ അതിന്റെ കറക്റ്റ് പൊസിഷൻ ഏതാണോ ആ പൊസിഷനിൽ കൊണ്ടുവെക്കും. ആ സമയത്ത് പൊസിഷനിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഡ്രില്ലർ ടോപ്പ് ഡ്രൈവ് ഡൗൺ ചെയ്യും. ഡൗൺ ചെയ്യുമ്പോൾ ഈ ഗുഡ് മാറ്റിന്റെ മേളിൽ നമ്മുടെ ഡ്രിൽ പൈപ്പ് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഡ്രിൽ പൈപ്പിന്റെ വെയിറ്റ് കുറവാണ്. കാര്യം കുത്തിച്ചാരി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ട് ഈ എയർവിഞ്ചും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വലിച്ചിട്ട് അത് റാക്ക് ചെയ്യാം. അടുത്ത പൈപ്പ് റാക്ക് ചെയ്യുന്ന അടുത്ത ഫിംഗർ, അടുത്തത് അടുത്ത ഫിംഗർ, അങ്ങനെ 10 or 11 ഫിംഗർ വേണം. ആ 11 ഫിംഗറിൽ നേരെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 12th പൈപ്പ് ഫസ്റ്റ് ഫിംഗറിൽ, പിന്നെ സെക്കൻഡ് ഫിംഗറിൽ 13th, 14, 15 അങ്ങനെ 11 പൈപ്പ് അവിടെ വരും. അടുത്ത പൈപ്പ് വരുന്നത് അടുത്ത റാക്കിൽ. അങ്ങനെ ഓരോ സ്റ്റാൻഡും ഇങ്ങനെ റാക്ക് ചെയ്ത് റാക്ക് ചെയ്ത് റാക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ ഒരു ഫിംഗറിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രില്ലർ സൈഡിലോ അല്ലെങ്കിൽ ലോക്ക് ഡ്രില്ലർ സൈഡിലോ ഒരു ഫിംഗറിൽ കുറഞ്ഞതൊരു 120 പൈപ്പുകളോ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. 120 എന്ന് പറഞ്ഞാൽ 10 വെച്ചാണെങ്കിലും 12 റാക്കായിട്ട് നമുക്ക് 12 റോയിലായിട്ട് നമുക്ക് പൈപ്പ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ 120 വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സൈഡിൽ 120, അത്രയും പൈപ്പ് കൊണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു ഡ്രില്ലിങ് ഫുള്ള് ചെയ്ത് തീർക്കാം. അപ്പോൾ അതാണ് മങ്കി ബോർഡിൻ്റെ യൂസ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഡ്രില്ലർ അവിടെ ഇരുന്ന് ബ്രേക്കിൽ അപ്ലൈ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഡ്രില്ലർ ക്യാബിൻ എന്താണെന്ന് നമുക്ക്, അപ്പം ഇതാണ് ഈ കാണുന്നതാണ് ഡ്രില്ലർ ക്യാബിൻ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ കാണുന്ന ഡ്രില്ലർ ക്യാബിനാണ് സൈബർ റിഗിൻ്റെ ക്യാബിൻ എന്ന് പറഞ്ഞാൽ. സൈബർ റിഗിൽ എല്ലാം ഓട്ടോമാറ്റിക് ആയിരിക്കും, സൈബർ ചെയർ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഈ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും, ആ ഡ്രില്ലർ ഇരിക്കുന്ന ചെയറിൻ്റെ അപ്പുറത്ത് സൈഡിൽ ഈ കുറെ സ്വിച്ചസ് ഉള്ള ഒരു ടേബിൾ പോലും സംഭവം കാണാം. അവിടുന്ന് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഞാൻ ആ ഇരിക്കുന്ന ചെയറിൽ നിന്ന് എണ്ണിക്കാതെ തന്നെ ആ റിഗിൻ്റെ മുഴുവൻ കാര്യങ്ങളും അവർക്ക് കൺട്രോൾ ചെയ്യും. അതാണ് സൈബർ റിഗ് എന്ന് പറയുന്നത്. അതൊക്കെ പുതിയ മോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാ ഇലക്ട്രിക്കലും ഹൈഡ്രോളിക്കും ഒക്കെ ആയിരിക്കും. ഇപ്പോഴത്തെ കാണുന്നത് പഴയ മോഡൽ റിഗുകളാണ്. പഴയ മോഡൽ റിഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ചെയിനൊക്കെ തൂക്കിയിട്ടേക്കുന്ന ഒരു ഹാൻഡിൽ പോലെ സംഭവം, അതാണ് ബ്രേക്ക്. ഈ സൈബർ റിഗുകളിലെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത്. ഈ പഴയ റിഗുകളിൽ എന്ന് പറഞ്ഞാൽ ഓൾഡ് സ്റ്റൈലുള്ള റിഗുകളിൽ ഉള്ള ബ്രേക്കാണ് ആ കാണുന്നത്. ആ ബ്രേക്ക് നേരെ മേളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ ഈ ടോപ്പ് ഡ്രൈവിൻ്റെ നമ്മുടെ ട്രോവക്സ് വർക്ക് ചെയ്യും. ട്രോവക്സിൻ്റെ പുള്ളീസ് റോളാവും. അത് തിരിച്ച് താഴോട്ട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് ബ്രേക്കാവും. പിന്നെ അതിൻ്റെ മേളിൽ കുറേ സ്വിച്ചുകൾ കിടക്കുന്നു. ആ സ്വിച്ചുകളാണ് ഈ ട്രോവക്സ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണോ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ആ സ്വിച്ചസ് ക്ലോക്ക് വൈസിൽ ഇട്ട് കഴിഞ്ഞാൽ ട്രോവക്സ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. ആന്റി ക്ലോക്ക് വൈസ് വെച്ച് കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. ആ ബ്രേക്കിനെ കൺട്രോൾ ചെയ്യാൻ, ആ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനാണ് ആ ബ്രേക്ക്. അപ്പം നിങ്ങൾ ക്ലോക്ക് വൈസ് വെച്ചിട്ട് ആ ബ്രേക്ക് ചെറുതായിട്ട് മേളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ ക്ലോക്ക് വൈസിൽ ട്രോക്സ് പതുക്കെ കറങ്ങും. ഫുള്ള് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പീഡിൽ കറങ്ങും. അതുപോലെ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യും. അതാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് കുറേ ചെറിയ ചെറിയ ഹാൻഡിൽസ് കാണാം. അത് ഈ പറഞ്ഞിട്ട് ടോങ്, ഞാൻ പറഞ്ഞൊരു ടോങ് വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിക്വയർഡ് പ്രഷർ എത്രയാണ് അതൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെതാണ്. അങ്ങനെ ഒരുപാട് സ്വിച്ചസ് ഉണ്ട്, ഫോണുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ റൗണ്ടിൽ ഒരു ഗേജ് പോലെ സാധനങ്ങളാണ്. അതാണ് വെയിറ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ആ വെയിറ്റ് ഇൻഡിക്കേറ്റർ അത് സൈബർ റിഗിലും ഉണ്ട്, നമ്മുടെ നോർമൽ റിഗിലും കാണും. ഈ വെയിറ്റ് ഇൻഡിക്കേറ്റർ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റിലുള്ള വെയിറ്റ്, നിങ്ങൾ ഡ്രിൽ ചെയ്യുന്ന ഡ്രിൽ ബിറ്റിൽ ഇപ്പോൾ പ്രസൻറ്റിൽ എന്ത് വെയിറ്റ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ വെയിറ്റ് ഇൻഡിക്കേറ്റർ. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ നിന്നൊരു കിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഡ്രില്ലറിനത് മനസ്സിലാവും താഴെ നിന്നൊരു കിക്ക് വന്നു. അത് നോർമലി അത് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ആ ബ്രേക്കിൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവിടെ വെച്ചേക്കുന്ന ആ
ഗേജ്, ആ ഗേജ് പെട്ടെന്ന് ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അത് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റിന് വെയിറ്റ് കൂടി അല്ലെ ബിറ്റിന് വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞു, രണ്ടാണെങ്കിലും ബിറ്റിലോട്ട് വെയിറ്റ് കൂടുതൽ വന്നെങ്കിൽ താഴെ നിന്ന് ഒരു കിക്ക് വന്നെങ്കിൽ ബിറ്റിൽ വെയിറ്റ് കൂടുതൽ തരും. അതുപോലെ എത്ര പൗൺസ് വെയിറ്റ് ഇപ്പം ഉണ്ട്, അതുപോലെ താഴെ വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് ചെറിയ ചെറിയ ഗേജസ് എന്ന് പറഞ്ഞാൽ മഡ്പമ്പിന്റെ പ്രഷറാണ്. ഇപ്പോൾ ആ ഗേജസിന് നമുക്ക് നോക്കിയാൽ അറിയാം ഒരു മഡ്പമ്പ് എത്ര പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം 5000 PSI പ്രഷർ വേണമെങ്കിൽ ഒരു പമ്പിന് 2500 ഒരു പമ്പിന് 2500 ടോട്ടൽ 5000 PSI പ്രഷർ നമുക്ക് കൊടുക്കാൻ പറ്റും. സൈബർ റിഗിൽ ഇതൊക്കെ എല്ലാം മോണിറ്ററിലായിരിക്കും, നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്റർ പോലെ തന്നെ ഒരു മോണിറ്ററാണ്. ആ മോണിറ്ററിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും ഓരോ പമ്പിൻ്റെയും പ്രഷർ എത്രയാണ്, എവിടെ എന്തൊക്കെ വേരിയേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഈ നോർമൽ റിഗുകളിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ സൈബർ റിഗുകൾ വളരെ കുറവാണ്, ഈ നോർമൽ റിഗുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും ഡ്രില്ലർ മോണിറ്ററി ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ നടക്കുന്നത്. മഡ്പമ്പിൻ്റെ പ്രഷർ കുറയുന്നുണ്ടോ, മഡ്പമ്പിൻ്റെ പ്രഷർ അവിടെ കുറയുവാണെങ്കിൽ ഉറപ്പാണ് മഡ്പമ്പിൻ്റെ ലൈനറോ പിസ്റ്റനോ പോയി, അത് പോയെങ്കിൽ മാത്രമേ അവിടെ പ്രഷർ കുറയത്തുള്ളൂ, അല്ലാതെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാതെ അത് ഓഫ് ആവുകയും അല്ലെങ്കിൽ അത് പ്രഷർ കുറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ആളാണ് ഡ്രില്ലറും അസിസ്റ്റൻ്റ് ഡ്രില്ലറും. ഡ്രില്ലർ ഇല്ലാത്ത സമയത്ത് അസിസ്റ്റൻ്റ് ഡ്രില്ലറാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഡ്രില്ലർ ക്യാബിനകത്ത് വരുന്ന സംഭവങ്ങൾ. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് റിഗ് ഫ്ലോർ മാനിഫോൾഡ്. റിഗ് ഫ്ലോർ മാനിഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോക്ക് മാനിഫോൾഡ് പഠിച്ചു. എന്തായിരുന്നു ചോക്ക് മാനിഫോൾഡ് എന്ന് ഞാൻ പറഞ്ഞു. ചോക്ക് മാനിഫോൾഡ് എന്താ, നമ്മുടെ ഞാൻ പറഞ്ഞു നമ്മൾ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത പ്രഷറോ എന്തെങ്കിലും ഫ്ലോയോ എന്തെങ്കിലും കിക്കോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പ്രഷറിനെ നമുക്ക് പുറത്തോട്ട് കളയാം. ആ പ്രഷറിനെ നമുക്ക് പുറത്തോട്ട് കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമായിരുന്നു ചോക്ക് മാനിഫോൾഡ്. റിഗ് ഫ്ലോർ മാനിഫോൾഡ് എന്ന് പറഞ്ഞാലും സെയിം. ആ റിഗ് ഫ്ലോർ മാനിഫോൾഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മഡ്പമ്പിൽ 7500 PSI പ്രഷർ വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, അത്രയും പ്രഷർ ഉണ്ടാക്കാനുള്ള കഴിവുള്ള സാധനമാണ് മഡ്പമ്പ്. അപ്പം ആ മഡ്പമ്പിൽ നിന്ന് ഹൈ പ്രഷർ ലൈൻസിലാണ് നമ്മൾ കണക്ഷൻസ് കൊടുക്കുന്നത്. ഹൈ പ്രഷർ ലൈൻസ് ത്രൂ ആണ് ഈ മഡ് നമ്മുടെ റിഗ് ഫ്ലോറിലോട്ട് വരുന്നത്. അപ്പോൾ ആ ഹൈ പ്രഷർ ലൈൻസ് കണക്ട് ചെയ്തേക്കുന്നത് ഈ മാനിഫോൾഡിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഡ്പമ്പിൽ നിന്ന് ഹൈ പ്രഷർ ലൈന്, ഹൈ പ്രഷർ ലൈനിന് മുമ്പ് അവിടെ ഒരു ചെറിയ മാനിഫോൾഡ് മഡ്പമ്പ് മാനിഫോൾഡ് എന്ന് പറയും, അതൊരു ചെറിയ മാനിഫോൾഡാണ്. എന്ന് പറഞ്ഞാൽ ഒരു പമ്പ് ചേഞ്ച് ചെയ്ത് അടുത്ത പമ്പാക്കാൻ വേണ്ടി അവിടെ മൂന്നാല് വാൽവുകളാണ്, അത് ചെറിയ മാനിഫോൾഡാണ്. ഇപ്പം നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ആ മാനിഫോൾഡിൽ നിന്ന് നേരെ പോകുന്ന കണക്ഷൻ ഈ പറഞ്ഞ നമ്മളുടെ ഹൈ പ്രഷർ ലൈൻസിലേക്ക്. ഹൈ പ്രഷർ ലൈൻസ് നേരെ അറ്റാച്ച് ചെയ്തേക്കുന്നത് നമ്മളുടെ ഈ റിഗ് ഫ്ലോർ മാനിഫോൾഡിലാണ്. റിഗ് ഫ്ലോർ മാനിഫോൾഡിൽ കുറേ വാൽവുകളുണ്ട്. ആ വാൽവുകളൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞോട്ട് മഡ്പമ്പിൽ നിന്ന് വന്ന ഒരു വാൽവ് അല്ലെങ്കിൽ നമ്മൾ ടോട്ടറിൽ കൂടെ നമ്മൾ മഡ് പമ്പ് ചെയ്തു, മഡ് പമ്പ് ചെയ്ത് നമുക്ക് മഡ് അത്രയും മതി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ തിരിച്ചും റിട്ടേൺ ഒന്നും പമ്പിലോട്ട് പോരുത്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് അവിടെ വാൽവ് ചെയ്യുന്നത്. ഈ വാൽവ് മാത്രമല്ലാതെ അവിടെ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, ഗേജസ്, കുറേ ഗേജസ് ഉണ്ട്. ഗേജസ് എന്താണെന്ന് വെച്ചാൽ ഓരോ ലൈനിലും ഉള്ള പ്രഷർ എത്ര ആണെന്ന് നമുക്ക് ആ ഗേജസ് നോക്കിയാൽ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഞാൻ പറഞ്ഞു ഒരു 100 PSI പ്രഷർ മതി ഒരാൾ തെറിച്ചു പോകാൻ അല്ലെങ്കിൽ മരിക്കാൻ, അപ്പോൾ അത്രയും PSI പ്രഷർ ഉള്ള ഒരു സാധനം നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെന്ത് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ സീറോ ആണോ അല്ലെങ്കിൽ അത് ബ്ലീഡോ പായോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഗേജസ് അവിടെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഗേജസ് ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് അത് സീറോയിലാണെങ്കിൽ, 0 PSI പ്രഷർ ആണെങ്കിൽ മാത്രം വാൽസ് ഓപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ഓപ്പറേറ്റ് ചെയ്യാനേ പോയത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡ്രില്ലറിനെ ഡ്യൂട്ടീഷനെ ഇൻഫോം ചെയ്യുക. ഡ്രില്ലറിനെ ആയിരിക്കും, ഡ്രില്ലർ ഫ്ലോറിലെ ഡ്രില്ലറാണ് സൂപ്പർവൈസർ, ഡ്രില്ലറിനെ ഇൻഫോം ചെയ്യുക ഗേജസ് സീറോ കാണിക്കുന്നില്ല. ഇനി ഗേജ് കംപ്ലൈൻ്റ് ആണ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലും ഒരിക്കലും അത് ചെയ്യരുത്, അത് സീറോ ആണെന്നുള്ളത് കൺഫേം ആക്കുക. ഡ്രില്ലർ ക്യാബിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും, ഡ്രില്ലറിനോട് പറയാം ഡ്രില്ലർ ചെക്ക് ചെയ്തിട്ട് ഇത് ഈ ഗേജസ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് അപ്പം തന്നെ റീപ്ലേസ് ചെയ്യും, ചീഫ് മെക്കാനിക്കിനെയോ മെക്കാനിക്കിനെയോ ഇൻഫോം ചെയ്തിട്ട് അതപ്പം തന്നെ മാറ്റും. പിന്നെ ഈ പറഞ്ഞ റിഗ് ഫ്ലോർ മാനിഫോൾഡിന്റെ താഴ്വശം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന പിക്ചറിന്റെ താഴ്വശത്താണ് ഞാൻ ഈ പറഞ്ഞ ഹൈ പ്രഷർ ലൈൻസ് നമ്മൾ കണക്ട് ചെയ്തത്. ഇതിന്റെ ടോപ്പ്, ഇതിന്റെ ടോപ്പിൽ ഇതുപോലെ തന്നെയുള്ള കുറച്ച് കണക്ഷൻസ് ഉണ്ട്. ഈ കണക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത് സ്റ്റാൻഡ് പൈപ്പിലേക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഈ സ്റ്റാൻഡ് പൈപ്പിലേക്കുള്ള കണക്ഷൻ എതിലെയാണ് വരുന്നതെന്ന് ഞാൻ പറയാറ്. അപ്പം മഡ്പമ്പ്, മഡ്പമ്പിൽ നിന്ന് അതായത് പറഞ്ഞാൽ മഡ്പമ്പ് മാനിഫോൾഡ്, അവിടെ നിന്ന് ഹൈ പ്രഷർ ലൈന്, ഹൈ പ്രഷർ ലൈനിൽ നിന്ന് നേരെ വരുന്നത് റിഗ് ഫ്ലോർ മാനിഫോൾഡ്. ആ റിഗ് ഫ്ലോർ മാനിഫോൾഡിൽ നിന്നാണ് ഈ പറഞ്ഞ സ്റ്റാൻഡ് പൈപ്പിലേക്ക് കണക്ഷൻ പോകുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു മാനിഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് വാൽസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എവിടെയും ഒരു
സംഭവം സ്റ്റോപ്പ് ചെയ്യാനുണ്ട്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ലൈൻസ്, ഇത് നോർമലി നമ്മൾ ഞാൻ കണ്ടേക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വാൽവ് പോകും, ഫുള്ളി ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു വാൽവ് പോകും. പക്ഷേങ്കിൽ അതിലും ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടിയുണ്ട്. ഇപ്പം മൂന്ന് ബാത്റൂം ഉണ്ടെങ്കിൽ ഓരോ ബാത്റൂമിനെ സെപ്പറേറ്റ് ചെയ്യുക, ഒരു ബാത്റൂമിലേക്കുള്ള കണക്ഷന് തൊട്ട് മുമ്പ് ഒരു വാൽവ് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പ് കംപ്ലൈൻ്റ് ആയാലും ഒരു പൈപ്പ് ഒടിഞ്ഞു പോയി, ഒടിഞ്ഞു പോയെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ വെള്ളം ക്ലോസ് ചെയ്യാൻ ആ ഒരൊറ്റ വാൽവ് കൂട്ടിയാതെ ബാക്കി റൂമിലോ അല്ലെങ്കിൽ കിച്ചണിലോ ഒക്കെ നമുക്ക് വെള്ളം കിട്ടുകയും ചെയ്യും. ഈ ഒരു ബാത്റൂം മാത്രമായിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ റിഗിൽ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. റിഗിൽ ഹൈ പ്രഷർ ലൈൻ ആണെങ്കിലും ലോ പ്രഷർ ആണെങ്കിലും ആവശ്യമുള്ളിടത്തെല്ലാം നമ്മൾ വാൽവ് കൊടുക്കും. കാര്യം ഇൻ ബിറ്റ്വീൻ, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തുനിന്നും മറ്റു സ്ഥലത്തുനിന്ന് സ്ഥലത്തേക്ക് നമ്മളൊരു മട്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ലീക്ക് വരുവാണെങ്കിൽ നമുക്ക് അത് ക്ലോസ് ചെയ്ത് വെച്ചോണ്ട്, ഇത് ഫുള്ളി ക്ലോസ് ചെയ്യാതെ ആ പെർട്ടിക്കുലർ പോർഷൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവിടെ മെയിൻറ്റെൻസ് ചെയ്യാൻ പറ്റും, വെൽഡിങ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ പൈപ്പ് മാറ്റാൻ പറ്റും. അപ്പോൾ ആ അത്രയും സമയത്ത് ഫുൾ ഓപ്പറേഷൻ ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല, ബാക്കിയുള്ള പോർഷൻസിലേക്കുള്ള മത്സരത്തിലെ അതിൻ്റെ നടന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞ മാനിപ്പൂളുകളൊക്കെ വെച്ചേക്കുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞിട്ട് ഗേജസ് ഉണ്ട്, ആ ഗേജസിനകത്ത് പ്രഷർ നോക്കുക. ഇതിനകത്ത് വരുന്നതാണ് ബ്ലീഡ് ഓഫ് ലൈൻ. ബ്ലീഡ് ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രഷർ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ബ്ലീഡ് ഓഫ് വാൽവ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്ത് പ്രഷർ ഉണ്ടോ അത് ഫുൾ ബ്ലീഡ് ഓഫ് ആയിരിക്കും. പിന്നെ കില്ലേനുണ്ട്, ചോക്ലേനുണ്ട്, അതൊക്കെ ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും ഇപ്പോൾ അറിയേണ്ട കാര്യങ്ങളില്ല. പിന്നെ സ്റ്റാൻഡ് പൈപ്പ്, സ്റ്റാൻഡ് പൈപ്പിലേക്കാണ് ഈ ചോക്ക് മാനിഫോൾഡിൻ്റെ കണക്ഷൻ പോകുന്നത്. പിന്നെ ഈ ചോക്ക് മാനിഫോൾഡിൻ്റെ കണക്ഷൻ സ്റ്റാൻഡ് പൈപ്പിൽ പോയിട്ട്, ചോക്ക് മാനിഫോൾഡ് അല്ല, ഈ റെഡ് ഫ്ലോർ മാനിഫോൾഡിൻ്റെ കണക്ഷൻ സ്റ്റാൻഡ് പൈപ്പിലേക്ക് പോയിട്ട് പിന്നെ ഇത് പോകുന്ന വേറൊരു സ്ഥലമുണ്ട്, ഈ കെല്ലി ഹോസ് എന്ന് പറയും. കെല്ലി ഹോസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ടോപ്പ് ഡ്രൈവിൻ്റെ പടം എടുത്ത് നോക്കിയാൽ അറിയാം, ടോപ്പ് ഡ്രൈവ് ഹാങ് ചെയ്തിരിക്കുന്ന ടോപ്പ് ഡ്രൈവിൽ ഒരു കറുത്ത കളറിൽ ഹോസ് പോകും. അതും ഈ പറഞ്ഞിട്ട് ഹൈ പ്രഷർ ഒരു 10,000 PSI പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന പൈപ്പാണ്. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സ്റ്റാൻഡ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് പൈപ്പാണ്, ഹൈ പ്രഷർ പൈപ്പാണ്. പക്ഷേങ്കിൽ ഈ പൈപ്പ് ടോപ്പ് ഡ്രൈവ് മുകളിലോട്ട് താഴോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മെറ്റൽ പൈപ്പിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഹോസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടോപ്പ് ഡ്രൈവിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ മഡ് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കെല്ലി ഹോസിനകത്തോടാണ് നമ്മൾ മഡ് സപ്ലൈ ചെയ്യുന്നത്. കെല്ലി ഹോസ് എന്ന് പറഞ്ഞാൽ ഒരു റബ്ബർ ഹോസാണ്, ഔട്ടർ നോക്കിയാൽ റബ്ബർ ആയിരിക്കും, പക്ഷേ വളരെ ഹാർഡാണ്, ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. അതിനകത്ത് ഫുള്ള് നമ്മുടെ കമ്പിയുടെ വൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കെല്ലി ഹോസ് വഴിയാണ് നമ്മൾ ടോപ്പ് ഡ്രൈവിലേക്ക് മഡ് സപ്ലൈ ചെയ്യുന്നത്. കെല്ലി ഹോസിൻ്റെ യൂസ് ഇതാണ്. കെല്ലി ഹോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മഡ് പമ്പ് ചെയ്യാൻ ഉള്ള ഫ്ലെക്സിബിൾ ഹോസ് ആണ് കെല്ലി ഹോസ്. ഈ ഹൈ പ്രഷർ ലൈൻസിലും നമുക്ക് ഫ്ലെക്സിബിൾ ഹോസ് യൂസ് ചെയ്യാൻ പറ്റും. കണക്ഷൻസിൽ ഇപ്പം നമുക്ക് ഫിക്സഡായിട്ട് വെച്ചേക്കുന്നത്, ഇത് ഈ ഹൈ പ്രഷർ ലൈൻസ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത് സബ്ബേസിലാണ്. സബ്ബേസിലായിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ മെറ്റൽ പൈപ്പ്സ് നമുക്ക് യൂസ് ചെയ്യാൻ കാര്യം, അത് അങ്ങോട്ടോട്ട് മൂവ് ചെയ്യേണ്ട കാര്യം. എവിടെ നമുക്ക് മൂവ് ചെയ്യുന്ന ആവശ്യമുണ്ടോ അവിടെല്ലാം നമുക്ക് ഈ ഫ്ലെക്സിബിൾ ഹോസസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് റിഗ് ഫ്ലോർ മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിഗ് ഫ്ലോറിലുള്ള വേറെ ഒരു സേഫ്റ്റി എക്യുപ്മെന്റ്സ് ആണ് സേഫ്റ്റി വാൽവ് ഓർ ഗ്രേ വാൽവ് എന്ന് പറയും. സേഫ്റ്റി വാൽവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സ്റ്റാൻഡ് നിങ്ങൾ ഡ്രില്ല് ചെയ്തു, ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് H2S ഉണ്ട്, H2S അലാറം ആക്റ്റീവ് ആയി, ബാക്കി എല്ലാവർക്കും മാസ്റ്റർ പോയിന്റിൽ പോകാം. ഞാൻ പറഞ്ഞായിരുന്നു റെസ്റ്റ് ബോട്ടിന് മാസ്റ്റർ പോയിന്റിൽ പോകാം, ടൂൾ ബുഷറിന് പോകാം, നൈറ്റ് ബുഷറിന് പോകാം, ആർക്ക് വേണമെങ്കിലും പോകാം. പക്ഷേങ്കിൽ പോകാൻ പാടില്ലാത്ത രണ്ട് പേരുണ്ട്, രണ്ടിലധികം പേരുണ്ട്. ഒരാൾ ഡ്രില്ലർ, ഒരു റെക്ലോറിൽ H2S പ്രസൻസ് വരുവാണെങ്കിൽ ഒരിക്കലും H2S വന്നു എന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ആയി പോകാൻ ഡ്രില്ലറിന് പറ്റില്ല. കാര്യം ഡ്രില്ലറിന് റിഗ് ഫ്ലോർ ഡ്രില്ലറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം ഡ്രില്ലർ അതിട്ടിട്ട് പോയി കഴിഞ്ഞാൽ, എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ ഈ H2S കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ റാംസ് ക്ലോസ് ചെയ്യാൻ, നമ്മൾ BOP ക്ലോസ് ചെയ്യാൻ പിന്നെ ഒരിക്കലും പറ്റത്തില്ല. ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ ആ റിഗ് ഫുള്ളായിട്ട് ക്ലോസ് ആയിപ്പോകും. അപ്പോൾ ഡ്രില്ലർ ഉറപ്പായിട്ടും ഡ്രില്ലർ ക്യാബിനിൽ തന്നെയാണ് H2S വന്നു കഴിഞ്ഞാൽ. പക്ഷേങ്കിൽ അവിടെ നിൽക്കുമ്പോൾ ഒരു സാധനം അത്യാവശ്യമായിട്ടും വേണം മാസ്റ്റർ മാസ്ക് യൂസ് ചെയ്യും. മാസ്ക് യൂസ് ചെയ്തുകൊണ്ട് ഡ്രില്ലർ അവിടെ നിൽക്കുക, അതിൻ്റെ കൂടെ നമ്മുടെ പോർട്ടബിൾ ഫോസ്റ്റ്വീൽ നമ്മുടെ ബ്രീത്തിങ് അപ്പാരറ്റസ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുക. അപ്പോൾ അവിടെ കണ്ടിന്യൂസ് ഓക്സിജൻ കിട്ടിക്കൊണ്ടേയിരിക്കും, അതുകൊണ്ട് വേറെ ഡേഞ്ചർ ആയിട്ടൊന്നുമില്ല. പിന്നെ അവിടെ നിൽക്കേണ്ട ആൾക്കാരാണ് ആരെങ്കിലും രണ്ട് ഫ്ലോർമാൻസ്. അവരെന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സേഫ്റ്റി വാൽവ് അല്ലെങ്കിൽ ഗ്രേ വാൽവ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് അവർ അവിടെ നിൽക്കുന്നത്. അതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, H2S വരുന്ന സമയത്ത് നമ്മൾ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ H2S വരാനുള്ള ചാൻസ്, നമ്മൾ ഈ ഡ്രില്ല് ചെയ്യുന്ന പൈപ്പിനുള്ളിൽ കൂടെ H2S വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ H2S വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ടോപ്പ് ഡ്രൈവിനകത്തൂടെ നമ്മുടെ കെല്ലി ഹോസിനകത്തൂടെ നമ്മുടെ മട്ടുമ്പിൻ്റെ അവിടെ വന്ന്
ഈ എച്ച് ടു എസ് അവിടെ മുഴുവൻ സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ കൂടെ വല്ല കിക്കോ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ബ്ലാസ്റ്റ് ആയിരുന്നു. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പിക്ചറിൽ കാണാം. ഇതാണ് വാൽവിന്റെ ക്രോസ് ക്രോസ് സെക്ഷൻ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാൻ ഒരു ചെറിയൊരു പിന്നു പോലൊരു സംഭവമുണ്ട്, അത് എൽ എൻ ജി ആണ്. ആ എൽ എൻ ജി അത് ഇപ്പോൾ ഓപ്പൺ പൊസിഷനിലാണ്. അപ്പം ഈ എച്ച് ടു എസ് വന്നു കഴിഞ്ഞാലുള്ള ഫ്ലോർമാന്റെ ജോബ് ഇത്രയേ ഉള്ളൂ, മാസ്കപ്പ് ചെയ്യുക, ആദ്യം മാസ്കപ്പ് ചെയ്യുക, സ്വന്തം സേഫ്റ്റി ആദ്യം നോക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി എടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ ബ്രീതിങ് അപ്പാർട്ടസ് ഫിക്സ് ചെയ്യുക, മാസ്കപ്പ് ചെയ്യുക, എന്നിട്ട് പോയി അപ്പോഴത്തേക്ക് ഡ്രില്ലർ ഡ്രില്ലിങ് സ്റ്റോപ്പ് ചെയ്യും, റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യും. റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്സ് ഇടുക. ഫ്ലിപ്സ് ഇട്ട് കഴിഞ്ഞാൽ ഡ്രില്ലർ ടോപ്പ് ഡ്രൈവായിട്ടുള്ള കണക്ഷൻ ഊരും. ടോപ്പ് ഡ്രൈവായിട്ടുള്ള കണക്ഷൻ ഊരി കഴിഞ്ഞാൽ ഈ ഗ്രേ വാൽവ് അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് നമ്മുടെ റിഗ്ലോറിൽ കാണും, അത് പൊക്കിയെടുക്കുക. ഈ ഡ്രില്ല് ചെയ്തുകൊണ്ടിരുന്ന ആ പൈപ്പിലോട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അതിൻ്റെ ത്രെഡ് തന്നെയാണ്, ആ ത്രെഡ് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് ആ ടൈറ്റ് ചെയ്ത ത്രെഡിൻ്റെ മേളിൽ ടോപ്പ് ഡ്രൈവിൻ്റെ ത്രെഡ് വെച്ച് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ എല്ലെങ്കിൽ എടുത്തിട്ട് ആ സേഫ്റ്റി വാൽവ് ക്ലോസ് ചെയ്യുക. അത് ഓപ്പൺ പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ എന്ത് കിക്ക് വന്നെങ്കിലും ഈ സേഫ്റ്റി വാൽവ് വരെ വരുള്ളൂ, അതിന് മുകളിലോട്ട് ആ കിക്ക് പോകത്തില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ സേഫ്റ്റി വാൽവ് ഇൻസ്റ്റോൾ ചെയ്യുന്നത്. ഇത്രയും ജോലികൾ ചെയ്തിട്ട് ആ ഫ്ലോർമാൻ തിരിച്ച് മാസ്റ്റർ പോയിന്റ് പോകാം. ഈ രണ്ട് കാര്യങ്ങൾ കിട്ടും, ഡ്രില്ലർ അവിടെ തന്നെ നിൽക്കുക, എന്നിട്ട് ഫർദറായിട്ടുള്ള കാര്യങ്ങൾ ടൂൾ പുഷറും നമ്മുടെ ക്ലയൻറ്റ് നമ്മൾ അറാമ്പോ വേണമെങ്കിൽ അറാമ്പോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഗവൺമെന്റ് ജോബ്സ് ആണെങ്കിൽ അവർ വന്നിട്ട് നോക്കും. എച്ച് ടു എസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, എച്ച് ടു എസ് ടെക്നീഷ്യൻസ് വരും, അവർ വന്നിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം അവർ അത് അതിനുവേണ്ടിയുള്ള ഫയർ ലൈനിന് വേണ്ടിയുള്ള ഫയർ തീ കത്തിച്ച് കളയാൻ വേണ്ടിയുള്ള പരിപാടികൾ നോക്കും. ഇനി അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് അങ്ങനെ ആ ഗ്രേവാൽവ് വെച്ച് കണക്ട് ചെയ്ത് വെച്ചിട്ട് റിഗ്ബി ഷട്ട്ഡൗൺ ചെയ്ത് നമ്മൾ എസ്കേപ്പ് ആവുക. നമ്മൾ എമർജൻസി ബസ്സിൽ നമ്മൾ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ട് പ്ലെയർ എന്ത് കത്തി തീരുന്നു അതിനനുസരിച്ച് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, അതുപോലെ ക്ലോസ് ചെയ്യും. അപ്പം ഇതാണ് ഗ്രേവ് വാൽവ് എന്ന് പറയുന്നത്. അപ്പം റിഗ് ഫ്ലോറിൽ എച്ച് ടു എസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. റിഗ് ഫ്ലോറിൽ എച്ച് ടു എസ് വന്നു കഴിഞ്ഞാൽ ഡ്രില്ലറും ഫ്ലോർമാനും റിഗ് ഫ്ലോറിൽ തന്നെ സ്റ്റേ ചെയ്യുക, ഗ്രേവ് വാൽവ് ഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കൺട്രോളിൽ ആണെന്നുണ്ടെങ്കിൽ മാത്രം മാസ്റ്റർ പോയിന്റിലേക്ക് വരിക. എച്ച് ടു എസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഡ്രില്ലറിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞ രണ്ട് ഫ്ലോർമാൻ താഴോട്ട് പോകാറുള്ളത്. ഈ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരുപാട് പി പി എം എച്ച് ടു എസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ഫ്ലോർമാൻ അല്ലെങ്കിൽ രണ്ടുപേരും ഡ്രില്ലറിന്റെ ഓതറൈസേഷനാണ്. ഡ്രില്ലർ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ താഴെ പൊക്കോളം പറഞ്ഞ് നിങ്ങൾക്ക് പോവാം, ഡ്രില്ലറിന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. ഡ്രില്ലർ പറയുകയാണെങ്കിൽ ഫ്ലോർമാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യുക, ഡ്രില്ലറിനെ എന്തെങ്കിലും കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ ഇൻ കേസ് ഈ ബ്രീതിങ് അപ്പാരറ്റസ് വെച്ചത് ഫിക്സ് ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡ്രില്ലറിന് എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഡ്രില്ലർ അവിടെ കിടന്ന് ഈ എച്ച് ടു എസ് ശ്വസിച്ചിട്ട് ഡ്രില്ലർ മരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ ഒരാൾ അൺഫോർഷൻസ് ആകുവാണെങ്കിലും മറ്റൊരാൾക്ക് പെട്ടെന്ന് പോയി റിപ്പോർട്ട് ചെയ്യാം. എന്ന് പറയാം ഡ്രില്ലറിനെ വയ്യാതായി, ഡ്രില്ലറിനെ എസ്കേപ്പ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് ടീം വന്നിട്ട് ഡ്രില്ലറിനെ പെട്ടെന്ന് താഴെ പോകും. അപ്പം എപ്പോഴും ഒരു റിഗിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ടീം വർക്കാണ്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോയി ഒന്ന് വർക്ക് ചെയ്ത്, ഇപ്പോൾ മട്ടാങ്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ മട്ടാങ്കിൽ നമ്മുടെ കൂടെ ഒരാളാണ്. ഇപ്പോൾ നമ്മൾ ടാങ്ക് ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഈ മട്ടാങ്ക് ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. മട്ടാങ്ക് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ ടാങ്കിനകത്ത് ക്ലീൻ ചെയ്യുക, ആ ടാങ്കിനകത്ത് ക്ലീൻ ചെയ്യുന്ന ആൾ സേഫ്റ്റി ഹാർനസ് എടുക്കണം. സേഫ്റ്റി ഹാർനസ് ഇടുന്നു, നമ്മൾ ആ ഫോട്ടോയിൽ കണ്ടുപോയി സേഫ്റ്റി ഹാർനസ് ഉണ്ടാകും. സേഫ്റ്റി ഹാർനസ് ഇട്ട് ട്രൈപ്പാഡ് എന്ന് പറഞ്ഞ സംഭവം, ട്രൈപ്പാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ മുക്കാലി എന്ന് പറയുന്നത് മൂന്ന് കാലുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ സെന്ററിൽ ഒരു ഹാങ്ങിങ് പോലത്തെ ഒരു സാധനമാണ്, അതിന് ഒരു ഹാൻഡിലുണ്ട്. ആ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സ്ലിങ് താഴോട്ട് വരും. താഴോട്ട് വന്നിട്ട് ഈ നമ്മുടെ ടാങ്ക് ഇൻസൈഡ് ടാങ്കിനകത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ സേഫ്റ്റി ഹാർനസിൻ്റെ പുറകിൽ ഹുക്ക് ചെയ്യാൻ പറ്റും ഈ സ്ലിങ്. അത് ഹുക്ക് ചെയ്തിട്ട് അവനിപ്പോൾ അതിനകത്ത് ബോധം കെട്ട് വീഴുന്നു അല്ലെങ്കിൽ അവൻ ഒരു ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ അവന് അൺകോൺഷ്യസ് ആണെങ്കിൽ നമുക്ക് അവനെ ഈസി ആയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആക്കാൻ വേണ്ടിയുള്ള എക്യുപ്മെൻ്റ് ആണ്. ആ പുറത്തോട്ട് അത് ഹുക്ക് ചെയ്യുക, ഹുക്ക് ചെയ്തിട്ട് ഈ ഹാൻഡിൽ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്ലിങ് മേളിൽ റോളാവും, ആളെ നമുക്ക് ഈസി ആയിട്ട് പൊക്കി എടുക്കേണ്ടി വരാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ടാങ്കിനകത്ത് അവൻ കറങ്ങി വീഴാനുള്ള ചാൻസ് കാരണം എന്താ, അതിനകത്ത് എന്തെങ്കിലും ഗ്യാസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അതിനകത്ത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളവിടെ കിടക്കത്തേ വരും. അതാ അത് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് കൂടുതൽ ആൾക്കാരവിടെ വരട്ടെ വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ
ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവനെ നോക്കാൻ വേണ്ടി ഒരാളാണ്. അത് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നിൽക്കാം. അത് റെസ്റ്റ് ബോർഡ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. റെസ്റ്റ് ബോർഡിന് എസ്പെഷ്യലി മെയിൻ ആയിട്ട് വരുന്ന ജോബ്സ് എന്ന് പറഞ്ഞ ഇതാണ്, ടാങ്ക് ക്ലീനിങ് ആണ് വരുന്നത്. ഈ പറഞ്ഞിട്ട് സേഫ്റ്റി ഹാർനസ് കാണും, വൈറ്റ് കവറുകൾ കാണും, കെമിക്കൽ ബൂട്ട്സ് കാണും, പലയിടത്തും പല. ഞാൻ നേരത്തെ സേഫ്റ്റി, നമ്മൾ സേഫ്റ്റി എക്യുപ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, പി പി എ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലാണ് നമ്മൾ പി പി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസൈഡ് ടാങ്ക് ക്ലീനിങ് ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് വൈറ്റ് കവറോൾസ് യൂസ് ചെയ്യണം, നിങ്ങളുടെ കവറോൾ അല്ലാതെ ഒരു വൈറ്റ് കവറോൾ ഉള്ളൂ. അതുപോലെ നിങ്ങളുടെ ലെതർ ഷൂ ഊരിക്കളഞ്ഞിട്ട് നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഷൂ അല്ലെങ്കിൽ നമ്മുടെ റബ്ബർ ഷൂ ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാൻഡ് ഗ്ലൗസ്, ഇൻബൈ ഗ്ലൗസ് ഉണ്ട്, ലെതർ ഗ്ലൗസ് ഉണ്ട്, കെമിക്കൽ ഗ്ലൗസ് ഉണ്ട്. കെമിക്കലുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് കെമിക്കൽ ഗ്ലൗസ് ആണ്. ഇനി നിങ്ങൾ പൈപ്പ് റാക്കിൽ, പൈപ്പ് റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കാനുള്ള പൈപ്പുകൾ താഴെ കൊണ്ടിടുന്നു പറഞ്ഞു, അത് ഇടുന്ന റാക്കിന്റെ പേരാണ് പൈപ്പ് റാക്ക്. നിങ്ങൾ ആ റാക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻബൈ ഗ്ലൗസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഫുൾ റബ്ബറാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് നിങ്ങൾ റോള് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പൈപ്പ് ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫിംഗർ ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, പക്ഷെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഫിംഗർ ലോസ് ആകുന്നില്ല. റബ്ബർ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വിരൽ ചതയാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഒടിയാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഒരിക്കലും മുറിഞ്ഞു പോകില്ല. ഇതേ സമയത്ത് നിങ്ങൾ കെമിക്കൽ ഗ്ലൗസോ ലെതർ ഗ്ലൗസോ യൂസ് ചെയ്തിട്ട് ഈ പൈപ്പിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒന്നും വേണ്ട, ഒരു പൈപ്പ് എവിടെയെങ്കിലും ഉരുണ്ട് വന്ന് നിങ്ങളുടെ കയ്യെ കൊണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ വിരൽ മുറിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാൻസസ് എടുക്കാതെ, അതുപോലെ ഈ പൈപ്പ് റാക്സിൽ വർക്ക് ചെയ്യുന്ന പൈപ്പ് റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, ഇത് ഹാൻഡ് ഫ്രീ ടൂൾസ്. ഹാൻഡ് ഫ്രീ ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടി കാണും അതിന്, അതുപോലെ നമുക്ക് ഈ പൈപ്പിനെ പുഷ് ചെയ്യാൻ വേണ്ടി ഒരു ഹാൻഡ് ഒരു സ്റ്റിക്ക് പോലെ സാധനമാണ്, അതിൻ്റെ ഫ്രണ്ടിൽ ആ പൈപ്പ് പുഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു മെറ്റലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ പൈപ്പ് പുഷ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിനെ കൈകൊണ്ട് തുറണ്ട ആവശ്യമില്ല. അപ്പം നമുക്കങ്ങനെ സേഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് റിപ്പോ, പക്ഷേ അൺസേഫായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രശ്നമുള്ള സ്ഥലമായിരിക്കും റിപ്പോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സേഫായിട്ട് വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, നിങ്ങൾ അതിനനുസരിച്ച് അങ്ങനെ വർക്ക് ചെയ്യുക. ഇപ്പം പൈപ്പ് റാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം നമുക്ക് റിഗിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ബേസിക് എല്ലാവരും കുറച്ചൊക്കെ ഡീപ്പായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്കിലും ഗൂഗിൾ ചെയ്താണെങ്കിലും അല്ലെങ്കിൽ ഈ പ്രസൻറ്റേഷനോ ഈ വീഡിയോ എടുത്ത് കണ്ടിട്ടാണെങ്കിലും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിപ്പം ഇതെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു റിഗ്ഗിൽ ജോലി ചെയ്യാൻ പറ്റുമെന്നല്ലോ പറയുന്നത്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു റിഗ്ഗിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ നമുക്ക് തിയറി നോളജോ ഒന്നുമല്ല, അത് പ്രാക്ടിക്കൽ നോളജെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾമോസ്റ്റ് 5 ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് റിഗ്ഗിൽ. ഞാൻ ലാൻഡ് റിഗ്ഗിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. പക്ഷേ അത്രയും വർഷം വർക്ക് ചെയ്തെങ്കിലും ഈ 5 വർഷം കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ രണ്ടിരട്ടി കാര്യങ്ങൾ ഇനി എനിക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മളുടെ എക്സ്പീരിയൻസ് മാത്രമാണ് നമ്മളെ സേഫ് ആക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതല്ല. നമ്മൾ ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് റിഗ്ഗിനെ കുറിച്ച് മുഴുവൻ മനസ്സിലാവുന്നില്ല, പക്ഷെങ്കിൽ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ആ റിഗ്ഗിലെ മുഴുവൻ കാര്യങ്ങളും, ഞാൻ A to Z മുഴുവൻ കാര്യങ്ങളും ആ റിഗ്ഗിൽ നിങ്ങൾ പോയാൽ കാണാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്ത് വെച്ച് ക്ലീൻ ചെയ്യണം, അതൊക്കെ വെറും സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പം ടാങ്ക് ക്ലീനിങ്ങിന് നമുക്ക് അത് വേണമെങ്കിലും പറയാം. ടാങ്ക് ക്ലീൻ ചെയ്യാൻ നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന സാധനമാണ് മോപ്പ്, നമ്മുടെ വൈപ്പർ റബ്ബർ. വൈപ്പർ റബ്ബർ കൊണ്ടുപോയിട്ട് വൈപ്പർ റബ്ബർ വെച്ചിട്ടാണ് ഈ താഴെ ഡെപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന കെമിക്കൽസ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. പിന്നെ വാട്ടർ ബേസിംഗ് മണ്ണാണെങ്കിൽ ചിലപ്പം നമ്മുടെ സോഡിയം ക്ലോറൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കെമിക്കലായിട്ട്. അതുപോലെ ഇത് ബെറൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ബെൻഡ്രനേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കലൊക്കെ ഒരു 5 ദിവസം കണ്ടിന്യൂസ് ഒരു ടാങ്കിനകത്ത് അജിറ്റേറ്റർ വർക്ക് ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഡെപ്പോസിറ്റ് ആവും. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും കല്ലായി, അത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഷവൽസ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഷവൽ കൊണ്ട് യൂസ് ചെയ്യാൻ ഇളക്കി കളയാൻ പറ്റും. ചിലത് ഷവൽ വെച്ച് കളയാത്തത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ കാണത്തില്ലേ പിക്കാസ്, തൂമ്പ പോലുള്ള സാധനമാണ് പിക്കാസ്, അത് വെച്ചിട്ട് നമുക്ക് വെട്ടി ഇളക്കി കളയേണ്ടി വരും ടാങ്കിന് അകത്തുള്ളത്. അപ്പം നമ്മുടെ അതാണ് ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു പ്രീ പ്ലാൻഡ് ജോബ്. ആദ്യം നമ്മൾ ഒരു സൈറ്റിൽ ചെന്നു, നമ്മൾ റിഗിൽ ഒരു ഏരിയയിൽ നമുക്കൊരു വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക നിങ്ങളെ കൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്. ഇനിയും വളരെ സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ടാങ്കിനകത്ത് ഇതുപോലെ സോഡിയം ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നു, അത് ഈ പറഞ്ഞുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും, ഏറ്റവും ബുദ്ധിമുട്ടിയും ചെയ്യാം. ഒരു ജോലി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും.
ഒരു ബക്കറ്റുമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഒരു ഷവൽ എടുത്തുകൊണ്ട് പോയിട്ട് ഇതും വാരി അതിനകത്തിട്ട് മേളിൽ കയറി അത് വേസ്റ്റ് പിറ്റി കൊണ്ട് കളഞ്ഞ് പിന്നെയും തിരിച്ചു വന്ന് പിന്നെയും വാരി അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ചിലപ്പോൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം നിങ്ങൾ അവിടെ ഇരിക്കും. അതേസമയത്ത് ഒരു ചെറിയ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി, ഡെറിക്മാൻ റിപ്പോർട്ട് ഇല്ല. ഡെറിക്മാനോട് പറയാനത് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുവാണ്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അജിറ്റേറ്റ് ചെയ്യാൻ പറയാം. നേരെ ഡെറിക്മാൻ വെള്ളം പമ്പ് ചെയ്യും, വെള്ളം ഇഷ്ടംപോലെ ഇറക്കി കിട്ടുന്ന സാധനമാണ്. വെള്ളം പമ്പ് ചെയ്തു, ഒരു ടാങ്കിന്റെ ഹാഫ് പോർഷൻ പമ്പ് ചെയ്തു, അജിറ്റേറ്റർ ഓണാക്കി. ഓണാക്കി കഴിഞ്ഞാൽ ആ അജിറ്റേറ്റർ വർക്ക് ചെയ്ത് ആ വെള്ളത്തിന്റെ പ്രസൻസും കൂടെ ആകുമ്പോൾ സോഡിയം ഫുള്ള് വെറും വെള്ളം പോലെ ആയിട്ട് എന്ന് പറഞ്ഞാൽ മണ്ണ് ഒറിജിനൽ മണ്ണ് പോലെ തന്നെ നമുക്ക് കിട്ടും. അത് ഡംപ് ചെയ്ത് കളയേണ്ട സാധനമാണെങ്കിലും പുറത്ത് ഡംപിങ് വാലുണ്ട്, അത് തുറന്നു കിട്ടുകഴിഞ്ഞാൽ നേരെ ആ മണ്ണ് ഫുള്ളായിട്ട് വേസ്റ്റ് വീട്ടിൽ പോകും. നിങ്ങൾ ഒരു തവണ ആ ടാങ്കിനകത്ത് ഇറങ്ങിയാൽ അതല്ലേ, 50 തവണ അങ്ങനത്തെ കാര്യമില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വർക്ക് എന്താണോ നിങ്ങൾ അത് പ്രീജക്ട് ചെയ്ത് നോക്കുക, ഇത് എന്നെക്കൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതുപോലെ അതിനകത്തെ ഹസാർഡ്സ് ഈ പറഞ്ഞുകൊണ്ട് കുറച്ച് നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കുറെ ആക്സിഡൻസും ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ അജിറ്റേറ്റർ ടാങ്കിനകത്തുള്ള സാധനമാണ്. ഈ അജിറ്റേറ്റർ ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു മെക്കാനിക്കൽ ഐസൊലേഷൻ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ് കൂടി, ടാങ്കിനകത്ത് ഒരു ശകലം അഴുക്കേ കിടക്കുള്ളൂ, അത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഒരു പെർമിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പേപ്പർ ഉണ്ടാക്കണം, ജെ എസ് എ ഉണ്ടാക്കണം, ടൂൾ ബോക്സ് ഉണ്ടാക്കണം, ഗ്യാസ് ടെസ്റ്റ് കാണണം, ബ്രീത്തിങ് അപ്പാർട്ടസ് എടുക്കാൻ പോകണം, അതെടുക്കാൻ പോകണം. അതുകൊണ്ട് വേണ്ട എന്ത് കാര്യത്തിനാണ് ഞാൻ ഇറങ്ങി 5 മിനിറ്റ് കൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ പോകും? നിങ്ങളെ മെക്കാനിക്കിനെ വിളിച്ചില്ല, ഇലക്ട്രീഷ്യനെ വിളിച്ചില്ല, നിങ്ങളെ ടാങ്കിനകത്ത് ഇറങ്ങി. പക്ഷേങ്കിൽ ആ ടാങ്കിനകത്ത് HTSന്റെ പ്രസൻസ് കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ബ്രീത്ത് ചെയ്താൽ നിങ്ങളോട് വീണ് പോകും. പക്ഷെ നിങ്ങളുടെ കൊളീഗ്സ് കൂടെയുള്ള കോവർക്കേഴ്സ് ആരും അറിയുന്നില്ല നിങ്ങളെ ടാങ്കിനകത്തുണ്ട്. ചിലപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് ചിലപ്പം നിങ്ങളുടെ ഡ്യൂട്ടി കഴിയുമ്പോഴായിരിക്കും ഇന്ന ആളെന്ത് ചെയ്യുന്നു നോക്കും. നോക്കുമ്പോൾ കാണത്തില്ല, പിന്നെ സെർച്ച് ടീം റെസ്ക്യൂ ടീം ഒക്കെ വന്ന് നോക്കി നിങ്ങളെ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾ മരിക്കും. ഞാൻ ചാൻസ് ആണ് പറയുന്നത്, ചെറിയ എമൗണ്ട് HTOC എന്തുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും വരുന്നത്, ചെറിയ തൊണ്ടയ്ക്ക് വേദന വരും, കണ്ണിന് ബുദ്ധിമുട്ട് വരുന്നൊക്കെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അത് കൂടിക്കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ നിങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സൂപ്പർവൈസറോ നിങ്ങളുടെ സൂപ്പർവൈസറോ നമുക്ക് നിങ്ങൾ ടാങ്കിനകത്ത് ചെയ്യുന്നു, അല്ലെ ക്ലയന്റ് വന്നു, ക്ലയന്റ് വന്നിട്ട് ചോദിച്ചാൽ അതിനകത്ത് എന്താ ചെയ്യുന്നത്, ഞാനിത് ക്ലീൻ ചെയ്യുക, പെർമിറ്റ് എന്ത് ചെയ്യും, പെർമിറ്റ് ഉണ്ടാക്കിയില്ല, 5 മിനിറ്റ് കൊണ്ട് തീരും, ഓക്കെ യു ആർ ഫയർഡ്, കഴിഞ്ഞു, ജോലി കഴിഞ്ഞു. അപ്പം നമ്മൾ വെറും സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജോലി വരെ കളയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓയിൽ ഫീൽഡിലുള്ള വേറൊരു പ്രശ്നം, ഡിസ്ട്രിബ്യൂട്ടർ ഫ്ലോർമാനായിട്ടൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, വെൽ കൺട്രോളിന്റെ എക്സാം എഴുതിയാൽ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡ്രില്ലർ, ഡ്രില്ലർ, ടൂൾ പുഷർ, നൈറ്റ് പുഷർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വെൽ കൺട്രോളിന്റെ എക്സാം എഴുതി കഴിഞ്ഞാൽ അത് വേൾഡ് വൈഡാണ്. നിങ്ങൾ വെൽ കൺട്രോളിന്റെ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെ ചെന്നാലും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ യുണീക്ക് ഐഡന്റിറ്റിയാണ്, ഒരു നമ്പറും കിട്ടും, നിങ്ങളുടെ ഐ ഡി നമ്പർ വേണം. നിങ്ങളിപ്പം നിങ്ങളുടെ കയ്യിലെ ഒരു മിസ്റ്റേക്ക് കൊണ്ട്, ഒരു ഡ്രില്ലറിന്റെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ട് ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഒരു ഡ്രില്ലറിന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഒരു വെല്ല് ഫുള്ള് കൊളാപ്സ് ആയിപ്പോയി, അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാണോ ആ കമ്പനി നിങ്ങളുടെ വെൽ കൺട്രോളിനകത്ത് റിമാർക്കായിട്ട് എഴുതി തരും. റെഡ് കാർഡ് പോലെ നമ്മുടെ ഫുട്ബോളിൽ റെഡ് കാർഡ് വരുന്നതുകൊണ്ട് റിമാർക്സ് എഴുതിയിട്ടിട്ട് ഈ ഡ്രില്ലർ, ഈ ഐ ഡി നമ്പറുള്ള ഡ്രില്ലർ വർക്ക് ചെയ്തിറക്കിയത് ഒരാളെ ഡ്രില്ലറിന്റെ അത്ര